السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنفي هذا الكتاب ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم في الدارين. اللهم وفق الإمامات المسلمين والمسلمات. ഇന്നലെ പാഠം വേണ്ടതുപോലെ കേൾക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇന്നലെ അങ്ങനെ വളരെ പ്രയാസമായിരുന്നു. ഇന്ന് അത്ര പ്രയാസം ഇതുവരെ കണ്ടിട്ടില്ല. ഏതായാലും ചുരുക്കി ഇന്നലെ പറഞ്ഞ ഭാഗം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇന്നലത്തെ പരക്കെ ഡിസിയായിക്കൊണ്ടിരിക്കുകയും വളരെ ശ്രമിച്ചിട്ടും അവസാനം പരാജയപ്പെട്ട് ഒഴിവാക്കുകയും ചെയ്തതാണ്. അതാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് താനും. തഹരീമിന്റെ കറാഹത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ കിതാബിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അഥവാ പേര് കറാഹത്ത് എന്നാണെങ്കിലും ചെയ്താൽ ഹറാമിന്റെ കുറ്റമുള്ളതായ കറാഹത്താണ്. എന്നാ പിന്നെ എന്തേതിന് ഹറാം എന്ന് പറയാതിരിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഇതിന്റെ ദലീൽ അഥവാ തെളിവ് ആയി ഇമാമിങ്ങൾ ഉദ്ധരിക്കുന്ന ആ തെളിവ് മറ്റർത്ഥത്തിനും തെളിവ് ചെയ്യാൻ വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ളതാവുമ്പോൾ അഥവാ ഖണ്ഡിതമായി പറയുന്നതിന് ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ട് പ്രത്യക്ഷത്തിൽ ഹറാമ് തന്നെയാണ് എങ്കിലും മറ്റർത്ഥത്തിലും വ്യാഖ്യാനിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഹറാം എന്ന് തീർത്തു പറയാതെ എന്നാൽ വ്യക്തമായ വിരോധം സ്ഥിരപ്പെട്ടത് കൊണ്ട് ഹറാമിന്റെ കുറ്റം തന്നെ അതിന് ലഭിക്കും. അങ്ങനെയുള്ളതാണ് തഹരീമിന്റെ കറാഹത്ത് എന്നത്. ഇത് അഞ്ച് സമയമാണ് പറഞ്ഞത്. തത്വത്തിൽ മൂന്നേ ഉള്ളൂ, എന്നാൽ വിശദമായി പറഞ്ഞപ്പോൾ അഞ്ചുണ്ട്. ഒന്ന്, സുബ്ഹി നിസ്കാരാനന്തരം. സുബ്ഹി അതായത് സ്വലാത്തി സുബ്ഹി തർതഫിയ ശംസു ഖദറ റംഹിൻ. ഒരാള് സുബ്ഹി വഖ്ത് കടന്ന ഫജ്ർ സ്വാദിഖായ ഉടനെ ബാങ്ക് വിളിച്ച് രണ്ടരക്കായത്ത് സുന്നത്തും നിസ്കരിച്ച് ഉടനെ ഫർളായ സുബ്ഹി നിസ്കാരം നിർവഹിച്ചു. 10 മിനിറ്റ് കൊണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞു. എന്നാൽ ഇനി സുബ്ഹി ഖവാഅഗുന്നതും സുഖവാഖേഷം ഏകദേശം 20 മിനിറ്റ് ആകുന്നത് വരെയും ഉള്ള സമയം, അതാണ് ഖദർ റുംഹ് കൊണ്ട് നേരെ ഉദ്ദേശിക്കുന്നത്. റുംഹ് എന്ന് പറയുന്നത് പഴയ കാലത്ത് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന ഒരായുധമാണ്. 7 മുഴമാണ് അതിന്റെ വലിപ്പം. നമ്മുടെ നാട്ടിലുണ്ടല്ലോ 12-5 വടി എന്ന് പറഞ്ഞിട്ട് കളരിക്കാരുപയോഗിക്കുന്നത്. കളരിക്കാര് വീശാൻ ഉപയോഗിക്കുന്ന ഒരു വടിയുണ്ട്, അതിന് 12-5 വടി എന്ന് പറയും. നേരെ 12 ചാണാണ് അതിന്റെ വലിപ്പം. ഈ നിലക്ക് വലിപ്പമുള്ള 7 മുഴം വലിപ്പം വരുന്ന ഒരായുധമാണ് ഏകദേശം നമ്മുടെ നാട്ടിലെ തൃശൂലം പോലെയുള്ള 7 മുഴം നീട്ടത്തിലുള്ള ഒരു ആയുധമാണ് റുംഹ്. അപ്പൊ 7 മുഴം എന്ന് പരിചയപ്പെടുത്താറുണ്ട് ഇതിന്. അതിൽ റുംഹ് എന്ന് പറഞ്ഞാൽ 7 മുഴം വരിക. ഈ 7 മുഴം ആവുന്ന റുംഹന്റെ ഖദ്ർ, ഈ കുന്തം അല്ലെങ്കിൽ ചവളം എന്നൊക്കെ പറയും ഇതിന്, അതിന്റെ അത്ര എന്ന് പറഞ്ഞാൽ ഈ സൂര്യചലനത്തിനെ ദർജകളായി ഗോളശാസ്ത്ര പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുണ്ട്. 7 മുഴത്തിന് ഏകദേശം 5 ദർജ എന്നാണ് കണക്ക്. 7 മുഴാണ് റുംഹന്റെ വലിപ്പം. എന്നാൽ ഈ 7 മുഴത്തിന് എത്ര ദർജ വരും എന്ന് ചോദിച്ചാൽ ഏകദേശം 5 ദർജ. അപ്പോ
കൃത്യമായി പറഞ്ഞാൽ നാല് ദർജയും ഒരു ദർജയെ പത്തായി വിഭജിച്ചതിന്റെ ഏഴും എന്ന് പറഞ്ഞാൽ അഞ്ച് ദർജ തികയാൻ മൂന്ന് പോയിന്റ് കുറവുണ്ടാവും എന്നർത്ഥം. അതേസമയത്ത് അഞ്ച് ദർജ കൃത്യമായിട്ടുണ്ടെങ്കിൽ 20 മിനിറ്റാണ് അത്. ഹലോ, 4, 5, 20 അഥവാ ഒരു ദർജക്ക് 4 മിനിറ്റ്, ഒരു ദർജക്ക് 4 മിനിറ്റ്. അപ്പൊ 20 ദർജക്ക് അല്ല, 5 ദർജക്ക് അപ്പൊ 20 മിനിറ്റ് വരുമല്ലോ. പക്ഷെ കൃത്യമായി 5 ദർജയില്ല, 4 ദർജയും ഒരു ദർജയുടെ 10 ൽ 7 ഉള്ളൂ, 3 പോയിന്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ 20 മിനിറ്റ് കൃത്യമായിട്ടുണ്ടാവില്ല, ഒരു 3 പോയിന്റ് കുറവുണ്ടാവും. അതാണ് ഏകദേശം 20 മിനിറ്റ് എന്ന് പരിചയപ്പെടുത്താൻ കാരണം. 7 മുഴം എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞാൽ നമ്മളെ കാഴ്ചയിൽ 7 മുഴം എന്നല്ലാതെ സൂര്യൻ എത്രയോ ഈ ഭൂമിയെക്കാളും എത്രയോ വലിയ ഒരു ഗോളം, അതിന്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ടിട്ട് 7 മുഴം എന്ന് പറഞ്ഞാൽ എന്തർത്ഥമാണ് എന്ന് പറയരുത്. നമ്മുടെ ദൃഷ്ടിയിൽ 7 മുഴം ഉയരും എന്ന് പറയുമ്പോൾ അത് നമുക്ക് കണക്കാക്കാൻ കഴിയാത്തതുകൊണ്ട് കൃത്യമായി ഗോളശാസ്ത്ര വിദഗ്ധർ കണക്കാക്കിയതാണ് 4 ദർജയും ഒരു ദർജയുടെ 10 ൽ 7 ഭാഗവും ഉൾക്കൊള്ളുന്നതാണ് യഥാർത്ഥത്തിൽ 7 മുഴം എന്നത്. അപ്പോൾ ഏകദേശം 20 മിനിറ്റ് സമയമാണ് ഈ 5 ദർജ എന്ന് പറയുന്നത്. ഒരു ദർജ 4 മിനിറ്റ്. അപ്പൊ 7 മുഴം ഉയരാനാണ് ചുരുക്കി പറഞ്ഞാൽ പറയാം. ഇരുട്ട് വെച്ച് പറഞ്ഞാൽ ഏകദേശം 20 മിനിറ്റ് കഷ്ടിച്ച് അഥവാ ഒരു ദർജക്ക് 4 മിനിറ്റ്. അപ്പൊ നമുക്ക് എളുപ്പം പറയാൻ നല്ലത് സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് ആകുന്നത് വരെയാണ് എളുപ്പം. 2 എന്താ തുലോ ശംസി, സൂര്യോദയം നടക്കുന്ന സമയത്ത് വെളിച്ച് എന്തൊക്കെയോ കളി പിന്നെയും തുടങ്ങുന്നുണ്ട്. ഡിസി ആയിട്ടുണ്ടെങ്കിൽ ഉടനെ ഉണർത്തണം. സൂര്യൻ ഉദിച്ചുയരുന്ന സമയത്ത് ആണ്, അതിന്റെ ഇടക്കൊന്നും ഇവിടെ വ്യത്യാസപ്പെട്ട കാണുമ്പം വ്യത്യാസം ഉണ്ടെങ്കിൽ ഉണർത്തണം. രണ്ടാമത്തേത് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ, അത് നേരത്തെ നിസ്കരിക്കട്ടെ നിസ്കരിക്കാതിരിക്കട്ടെ, സൂര്യോദയം നടക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. ഏതുവരെ? സൂര്യോദയം നടന്ന് ഏകദേശം 20 മിനിറ്റ് ആകുന്നത് വരെ. 2. മൂന്നാമത് സുബി പറഞ്ഞേക്ക് തന്നെ, അസർ നിസ്കരിച്ചത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ. അസർ നിസ്കരിച്ചത് എന്നാൽ ബാങ്ക് വിളിച്ച ഉടനെ തന്നെ ഒരാള് സുന്നത്ത് നിസ്കരിച്ച് അസർ നിസ്കരിച്ചു, 10 മിനിറ്റ് കൊണ്ട് എല്ലാം കഴിഞ്ഞു. അതാ മെസ്സേജ് വരുന്നുണ്ട് ഓഫ് ആകാൻ പോകുന്നു. അള്ളാഹു അക്ബർ. ഏതായാലും ആളുകളെ പറയാ, ഇവിടെ അങ്ങനെ ഒരു മെസ്സേജ് കിട്ടി, ചിലപ്പോ ഓഫ് ഒന്നായിട്ട് ഓഫ് ആകുന്ന സമയത്ത് കാണുന്ന മെസ്സേജാ കണ്ടുകഴിഞ്ഞ് പോകുമ്പോ പോട്ടെ, അതുവരെ പറയാം നമുക്ക്. അസർ നിസ്കരിച്ചത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ. നാലാമത്തത് എന്തെ ഇസ്റാർ, അസർ നിസ്കരിക്കട്ടെ നിസ്കരിക്കാതിരിക്കട്ടെ, സൂര്യാസ്തമയത്തോടടുത്ത് മഞ്ഞ നിറമാവുമ്പോൾ, ആയിക്കോട്ടെ ഓഫ് ആക്കില്ലെങ്കിലും ഓഫ് ആട്ടെ. നാല്, മഞ്ഞ നിറ കാരണാൽ ഏകദേശം അസ്തമിക്കാനടുത്തിട്ട് സൂര്യത്തിന്റെ നിറത്തിന് മങ്ങൽ വന്നൊരു വിളർത്ത നിറം വരും അസ്തമിക്കാൻ ഏകദേശം അടുത്ത് വരുന്ന സമയത്ത്. അപ്പോഴ് നേരത്തെ അസർ നിസ്കരിച്ചാലും ഇല്ലെങ്കിലും ഈ സമയം മുതൽ അസ്തമയം വരെ. അപ്പൊ അസറിന് ശേഷം 2 ടൈമും സുബീന്റെ ശേഷം 2 ടൈമും വന്നു. ഇനി എന്താ ഇസ്തിവായി വൈരിയുമിൽ ജുമാഅത്താത്ത സൂൽ, വെള്ളിയാഴ്ച അല്ലാത്ത മറ്റ് ദിവസങ്ങളിൽ മധ്യാഹ്നത്തിൽ സൂര്യൻ എത്തുമ്പോൾ സൂര്യൻ മധ്യത്തിൽ നിന്നിട്ട് അല്പം തെറ്റുന്നത് വരെയുള്ള സമയം. വെള്ളിയാഴ്ച പക്ഷേ ആ സമയത്ത് കറാത്തില്ല. ഇതാണ് ഇപ്പൊ 5 നേരങ്ങൾ. പക്ഷെ ഈ സമയത്ത് എന്ത് നിസ്കാര പാടില്ലാത്തത് ഹറാമാകുന്നത്? ഈ സമയത്ത്
പ്രത്യേക വഖ്ത് നിശ്ചയിക്കപ്പെട്ടതോ അല്ലെങ്കിൽ മുൻഗണന കാരണമുള്ളതോ ആയ നിസ്കാരം ആണെങ്കിൽ ഈ സമയത്ത് നിസ്കരിക്കുന്നതുകൊണ്ട് വിരോധമില്ല. പാടില്ലാത്തത് തീരെ കാരണമില്ലാത്തതോ അല്ലെങ്കിൽ കാരണമുണ്ട് അത് പക്ഷേ നിസ്കാരത്തിന് ശേഷം വരുന്ന കാരണമോ ആയ നിസ്കാരങ്ങളാണെങ്കിലാണ് ഈ സമയത്ത് പാടില്ലെന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ പള്ളിയിൽ ഒരാള് അസറിന്റെ ശേഷം പള്ളിയിൽ കയറി, അല്ലെങ്കിൽ സുബേക്ക് ശേഷം പള്ളിയിൽ കയറി, അല്ലെങ്കിൽ നട്ടുച്ച സമയത്ത് വെള്ളിയാഴ്ച അല്ലാത്തൊരു ദിവസം പള്ളിയിൽ കയറി, എന്നാൽ തഹയ്യത്തിന് വേണ്ടി നിസ്കരിക്കുന്നതുകൊണ്ട് വിരോധമില്ല. കാരണം ആദ്യം കയറുകയാണ്, പിന്നെയാണ് നിസ്കാരം. അപ്പൊ കാരണം മുൻകടന്നു, പള്ളിയിൽ കയറിയതിന് വേണ്ടിയിട്ടാണ് തഹയ്യത്ത് നിസ്കരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അതാ, പള്ളിയിൽ കയറുക എന്ന കാരണം അതുണ്ടായതിനു ശേഷമാണല്ലോ നിസ്കാരം. ആ നിസ്കാരം ഏത് സമയത്ത് നിസ്കരിക്കാം. അതേസമയത്ത് എഹ്റാം ചെയ്യാൻ വേണ്ടി നിസ്കരിക്കുന്നു, അത് അസർ നിസ്കരിച്ചതിന് ശേഷം പാടില്ല, സുബ്ഹ് നിസ്കരിച്ചതിന് ശേഷം പാടില്ല, വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ നട്ടുച്ച സമയത്ത് പാടില്ല. കാരണം എന്താ, എഹ്റാമിന് വേണ്ടിയുള്ള നിസ്കാരം തന്നെ കാരണമാണ് എഹ്റാം. പക്ഷേ നിസ്കരിച്ചതിന് ശേഷമാണ് എഹ്റാം ചെയ്യുക. അപ്പൊ കാരണം പിന്തിയതാ, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ യാത്രക്ക് വേണ്ടിയിട്ടുള്ള സുന്നത്ത് നിസ്കാരം, ഒരു വഴി യാത്ര ഇറങ്ങുമ്പോൾ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഇറങ്ങണം, അത് വലിയ വർക്കത്തുള്ള കാര്യമാണ്. എന്നാൽ അസറിന്റെ ശേഷമോ അതല്ലെങ്കിൽ സുബീന്റെ ശേഷമോ നട്ടുച്ച സമയത്തോ ഒരാള് യാത്ര പുറപ്പെടാൻ ഉദ്ദേശിച്ചാൽ നിസ്കരിക്കാൻ പാടില്ല. കാരണം എന്താ, നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെയാണ് യാത്ര. അപ്പൊ കാരണം പിന്തിയത. ഇപ്പോ പിന്തിയ കാരണമുള്ളതോ തീരെ കാരണമില്ലാത്തതോ, ഉദാഹരണ തസ്ബീസ്കാരം പോലെ, തസ്ബീസ്കാരത്തിന് പ്രത്യേക കാരണങ്ങളൊന്നുമില്ല, എപ്പോ വേണമെങ്കിലും നിസ്കരിക്കാം. അപ്പൊ അങ്ങനെ തീരെ കാരണമില്ലാത്ത തസ്ബീസ്കാരം പോലെയുള്ള സുന്നത്ത് നിസ്കാരങ്ങളോ അല്ലെങ്കിൽ എഹ്റാമിന്റെ സുന്നത്ത് നിസ്കാരം യാത്രക്ക് വേണ്ടിയുള്ള സുന്നത്ത് നിസ്കാരം പോലെയുള്ള പിന്നീട് വരുന്ന കാരണങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കുന്നതോ ആയ നിസ്കാരം ഈ അഞ്ച് സമയത്ത് പാടില്ല. അതേസമയത്ത് ദുഹുറ് ഖളാ ആയിപ്പോയിരുന്നു, അത് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അസർ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അള്ളാഹ് ദുഹുറ് നിസ്കരിച്ചിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്ന്, അവിടെ അസറിന്റെ ശേഷം അത് ഖളാ വിട്ടുന്നോണ്ട് വിരോധമില്ല. കാരണം അതിന് നിശ്ചിത വഖ്ത്തുള്ള നിസ്കാരമാണ്. അതുപോലെ തന്നെ അസറിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചില്ല, ഒരാൾ പള്ളി കയറി വന്ന പോക്ക് ജമാഅത്ത് തുടങ്ങിയിരുന്നു, ജമാഅത്ത് കൂടി നിസ്കരിച്ചു. അസർ നിസ്കരിച്ചതിന് ശേഷം പിന്നെ, അല്ലെങ്കിൽ സുബ്ഹ് നിസ്കരിച്ചതിന് ശേഷം ഈ സുന്നത്ത് നിസ്കാരം ശേഷം നിസ്കരിച്ചു, അതുകൊണ്ട് വിരോധമില്ല. കാരണം അത് വഖ്ത്ത് നിശ്ചയിക്കപ്പെട്ട നിസ്കാരമാണ്. അപ്പൊ വഖ്ത്ത് നിശ്ചയിക്കപ്പെട്ട നിസ്കാരമോ മുൻഗണന കാരണങ്ങളുള്ള നിസ്കാരമോ ആണ്. ഇതുപോലെ ഗ്രഹണ നിസ്കാരം, ഗ്രഹണം എന്തായിട്ടാണ് നിസ്കരിക്കല്, അത് കാരണമുള്ളതാണ് മുൻഗണനതാണ്. ഇങ്ങനെ അപ്പൊ മുൻഗണന കാരണമുള്ളതോ അതല്ലെങ്കിൽ നിശ്ചിത വഖ്ത്തുള്ളതോ ആണെങ്കിൽ ഈ സമയത്ത് നിസ്കരിക്കുന്നതുകൊണ്ട് വിരോധമില്ല. തീരെ കാരണങ്ങളും സമയങ്ങളും ഇല്ലാത്തതോ പിന്തിയ കാരണങ്ങളുള്ളതോ ആണെങ്കിൽ ഈ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. ഇനി ഒരാൾ മനഃപൂർവം ഈ സമയത്ത് തന്നെ ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ, എന്താ നിസ്കരിച്ചാല് എന്ന നിലക്ക് വാശിക്ക് വേണ്ടി മനഃപൂർവ്വം ആ സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഏത് നിസ്കാരമാണെങ്കിലും ഹറാമാണ്, നിസ്കാരോട് സഹിയാവൂല. ആ വഖ്ത്ത് നിസ്കാരമല്ലാത്ത, ഉദാഹരണം സുബ്ഹ് നിസ്കരിച്ചിട്ടില്ല, സുബ്ഹ് ഞാൻ സൂര്യ ഉദിച്ചിങ്ങനെ വരുമ്പോഴേ നിസ്കരിക്കുള്ളൂ എന്ന് വാശി പിടിച്ച ഒരാൾ നിസ്കരിച്ചു, തങ്ങതി തെറ്റാണ്, നിസ്കാരം സഹിയാവും. അല്ലെങ്കിൽ അസർ സൂര്യൻ ഇങ്ങനെ മഞ്ഞ നിറമായി വന്ന് അസ്തമിക്കാൻ പോകുമ്പോഴേ ഞാൻ നിസ്കരിക്കുള്ളൂ എന്ന് വാശി പിടിച്ച് നിസ്കരിച്ചു, എന്നാലും സഹിയാവും, പക്ഷെ ചെയ്യാൻ പാടില്ല. ബാക്കി ഏത് നിസ്കാരവും, ഉദാഹരണം ദുഹുറ് മനഃപൂർവ്വം കള്ളാക്കിയതാണ്, ആ ദുഹുറ് നിസ്കരിക്കുന്നത് ഞാൻ ഇന്ന് സൂര്യ അസ്തമിക്കാൻ പോകുന്ന സമയത്ത് നിസ്കരിക്കുള്ളൂ, അല്ലെങ്കിൽ അസർ നിസ്കരിച്ചിട്ട് ഏത് നിസ്കരിക്കുള്ളൂ എന്ന് വാശി പിടിച്ചു, ആ സമയത്ത് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയല്ല, ചെയ്തത് ഹറാമുമാണ്. അതാണ് ഇന്നലെ എടുത്ത പാഠം. അത് ഇന്നലെ പറഞ്ഞത് കേൾക്കാൻ പറ്റാത്തത് കൊണ്ട് ഇന്നൊന്ന് ആവർത്തിച്ചതാണ്. ഇനി ഖിബ്ലക്ക് മുന്നിടുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ പാഠം. അത് കുറഞ്ഞ ഭാഗം നമുക്ക് ഓതാം ഇൻഷാല്ലാ. കീശീരി നാട്ട് പോയി കാണും, അല്ലെങ്കിൽ ഇന്ന് പോവുകയായിരിക്കും. കീശീരിന്റെ കാമ ഏതായാലും ഉണ്ടാവൂല. ബാക്കി ഉസ്താദന്മാരാരെങ്കിലും, നമ്മളെ സക്കാഫി ഉസ്താദ് സഫ്വാൻ കെ പിന്റെ സക്കാഫി ഉസ്താദോ അതല്ലെങ്കിൽ അതുപോലത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാമോ, അതല്ലെങ്കിൽ പബ്ലിക്കിൽ ചെറു പുസ്താദൊന്നും ഇല്ല, ഇനി കുറച്ച് ദിവസം ചെറു പുസ്താദോ അവരാരെങ്കിലും ഒന്ന് പബ്ലിക്കിൽ അടിച്ചാൽ നല്ലതാണ്.
പേജ് നമ്പർ 65 ഇസ്തിഖ്ബാലുൽ ഖിബ്ല. ഇതുവരെ പറഞ്ഞപ്പോ ഇന്നലെ എടുത്ത പാഠം രണ്ടാമതൊന്ന് ആവർത്തിച്ചതാണ്. ഇന്നലെ ആകെ ഡി സി ആയിട്ട് തീരെ ഒന്നും പറഞ്ഞ് കേൾക്കാതെ ഇടക്ക് കട്ടായിട്ടും ബുദ്ധിമുട്ടായതുകൊണ്ട് ഒന്ന് ആവർത്തിച്ചതാണ്. ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി ഖിബ്ലയിലേക്ക് മുന്നിടൽ. ഖിബ്ല ഇന്നത്തെ സമയം കൊണ്ടൊന്ന് പോയി ആമുഖം പറയാൻ സമയമില്ല, എല്ലാവർക്കും പിന്നെ അറിയുന്ന കാര്യമാണ്. എല്ലാ ഉമ്മത്തുകൾക്കും അല്ലാഹു തആല ഒരു അവരുടെ ഇബാദത്താവുന്ന നിസ്കാരത്തിന് ഒരു ഖിബ്ല നിശ്ചയിച്ചു കൊടുക്കും. ആ നിലക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്ലാം ആദ്യകാലത്ത് തന്നെ നിസ്കാരം നിർബന്ധമാക്കിയ ഉടനെ തന്നെ ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് നിസ്കരിക്കാനാണ് അത് നിർബന്ധമാക്കിയത് എന്ന് നമുക്ക് എവിടുന്ന് മനസ്സിലാവും? വഖ്ത് പറഞ്ഞോടത്ത് നമ്മൾ പറഞ്ഞു മിഅ്റാജിന്റെ അന്ന് കാലത്തെ സുബഹിസ്കരിക്കാൻ സാധിച്ചിട്ടില്ല, കാരണം അത് വിവരണം വരാത്തതുകൊണ്ട്. ളുഹുർ മുതൽ രണ്ട് ദിവസങ്ങളിലായി 10 നിസ്കാരം ജിബ്രീൽ അലൈഹിസ്സലാം ഇമാമും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഅ്മൂമുമായി നിന്നുകൊണ്ട് നിസ്കരിച്ചു. ഈ നിസ്കരിച്ച സ്ഥലം കഅബ ഷരീഫിന്റെ വാതിലിനും ഹിജ്ർ ഇസ്മായിലിലേക്ക് കടക്കുന്ന ആ വിടവിനും ഇടയിലുള്ള സ്ഥലത്താണ് ഖിബ്ലക്ക് മുന്നിട്ട്. അപ്പൊ കിഴക്കേ ഭാഗത്ത് കഅബ ഷരീഫിന്റെ കിഴക്ക് ഭാഗത്ത് നിന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ആണ് ജിബ്രീൽ അലൈഹിസ്സലാം നിസ്കരിച്ച് കാണിച്ചു കൊടുത്തത്. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധികവും നിസ്കരിച്ചിരുന്നത് ഹജറുൽ അസ്വദിന്റെയും റുക്നി യമാനിയുടെയും ഇടയിലുള്ള തെക്ക് വശത്ത് നിന്ന് വടക്കോട്ട് തിരിഞ്ഞാണ് നിസ്കരിച്ചിരുന്നത്. ഇതിന്റെ കാരണം പണ്ഡിതന്മാർ വിശകലനം ചെയ്ത് പറയുന്നത് കഅബ ഷരീഫിലേക്ക് മുന്നിടുമ്പോൾ തന്നെ വിശുദ്ധമായ മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് മുന്നിടലും ലഭിക്കും ഹജറുൽ അസ്വദിന്റെയും റുക്നിയമാനിന്റെയും ഇടയിലുള്ള തെക്ക് വശത്ത് നിന്ന് വടക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ കഅബ ഷരീഫിന് മുന്നിടലുമായി ബൈത്തുൽ മുഖദ്ദസിന് മുന്നിടലും ആയി. അങ്ങനെയായിരുന്നു അധികവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിരുന്നത്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അന്ന് തന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുന്നിട്ട് നിസ്കരിക്കാൻ കൽപ്പനയുണ്ട്, എന്നാൽ കഅബ ഷരീഫാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നതുകൊണ്ട് കഅബയിലേക്ക് മുന്നിടുന്നതോടുകൂടി ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുന്നിടാൻ സൗകര്യത്തിന് വേണ്ടി തെക്ക് വശത്ത് നിന്ന് വടക്കോട്ട് തിരിഞ്ഞായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാറ് എന്ന്. അത് എത്രത്തോളം പ്രാമാണികമാണെന്നറിയില്ല, ചില ഉലമാക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മദീന ഷെരീഫിൽ എത്തിയപ്പോൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി, അതിൽ തർക്കമില്ല. അങ്ങനെ മദീന ഷെരീഫിൽ നിന്നും വടക്ക് വശത്തോട്ട് തിരിഞ്ഞായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അപ്പോഴൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിലാഷം, ആഗ്രഹം കഅബ ഷെരീഫിനെ അഭിമുഖീകരിച്ച് നിസ്കരിക്കണമെന്നാണ്. അതിന്റെ കാരണം എന്താ? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മില്ലത്താണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുധാവനം ചെയ്യുന്നത്. അവിടുത്തെ ഉപ്പാപ്പയായ ഖലീലുല്ലാഹിയുടെ മില്ലത്ത് പിന്തുടരുന്ന താൻ ആ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ഖിബ്ലയാവുന്ന കഅബ ഷെരീഫിലേക്ക് മുന്നിട്ട് നിസ്കരിക്കാൻ ആഗ്രഹിക്കും. തന്റെ മില്ലത്തിന്റെ പിതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ കഅബ ഖിബ്ലയാവുന്ന കഅബയിലേക്ക് തന്നെ തിരിഞ്ഞെങ്കിൽ ഈ സമുദായത്തിന് അതാണ് ഏറ്റവും, അല്ലാതെ വ്യക്തിപരമായ കാരണങ്ങളല്ല, ഈ സമുദായത്തിന് അതാണ് ഏറ്റവും ഖൈർ. കാരണം ബൈത്തുൽ മുഖദ്ദസിന് സാറ്റൻസ് പള്ളികളെക്കാൾ 500 മടങ്ങ് പ്രത്യേകതയുണ്ടെങ്കിൽ കഅബ ഷെരീഫിന് മറ്റു പള്ളികളെക്കാൾ 100,000 പ്രത്യേകതയുണ്ട്. അത്രയും മഹത്തരമായ കഅബ ഖിബ്ലയാക്കി കിട്ടിയെങ്കിൽ എന്നത് ഈ ഉമ്മത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആദർശ പിതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഇത്തിബായിന് വേണ്ടിയും അവിടുന്ന് ആഗ്രഹിച്ചു. ഈ ആഗ്രഹം സഫലീകരിച്ചുകൊണ്ട് 17-ാമത്തെ മാസം
ഷബാൻ പതിനഞ്ചിന് ബറാത്തിന്റെ അന്നാണ് ഉച്ചക്ക് ലുഹുർ സമയത്ത് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനു സാലിമുൽ ഔഫ് എന്ന് പറയുന്ന ഒരു ഗോത്രക്കാർ താമസിച്ചിരുന്ന പ്രദേശത്ത് ഉമ്മു ബിഷർ റളിയല്ലാഹു തആല അൻഹയെ സന്ദർശിക്കാൻ വേണ്ടി, അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി പോയതായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അങ്ങനെ അവിടെ വെച്ച് ഉച്ചഭക്ഷണം കഴിച്ചേ പോരാവൂ എന്ന അവരുടെ നിർബന്ധപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ താമസിക്കുകയും ളുഹർ വഖ്ത് പ്രവേശിക്കുകയും ചെയ്തപ്പോൾ അവർ നിസ്കരിച്ചിരുന്ന ചെറിയൊരു നിസ്കാര പള്ളിയുണ്ട്, അവിടെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് അഥവാ വടക്കേ ഭാഗത്തേക്ക് തിരിഞ്ഞ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാവും അവിടെ ഉണ്ടായിരുന്ന ഏതാനും ചില സഹാബാക്കൾ മൗമൂമുകളുമായി നിസ്കാരം തുടങ്ങി. രണ്ട് റക്അത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കി. അതിനറാ തഖല്ലുബ വജീക ഫിസ്സമായി ഫലനുവല്ലിയന്നക ഖിബ്ലത്തുൻ തർലാഹാ എന്ന ആയത്ത് അവതരിപ്പിച്ചു. രണ്ട് റക്അത്ത് ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തിറങ്ങിയ ഉടനെ ബാക്കി വരുന്ന രണ്ട് റക്അത്ത് കഅബ ഷെരീഫിലേക്ക് അഥവാ തെക്കോട്ട് തിരിഞ്ഞ് മക്ക ഷെരീഫിൽ മദീന ഷെരീഫിൽ നിന്നിട്ട് തെക്കോട്ട് തിരിയുമ്പോഴാണ് മക്ക ഷെരീഫിലേക്ക് മുന്നിടലാകുക. അഥവാ ഇതുവരെ വടക്കോട്ട് തിരിഞ്ഞ് രണ്ട് റക്അത്ത് നിസ്കരിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാക്കി രണ്ട് റക്അത്ത് തെക്കോട്ട് മക്കയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചു. അപ്പൊ സ്വാഭാവികമായും നബി തങ്ങൾ പിന്നിലും സഹാബത്ത് മുന്നിലും വരും. തിരിഞ്ഞു നിന്ന് നബി തങ്ങൾ മുന്നോട്ട് കയറി നിന്ന് സഹാബത്ത് പിന്നോട്ട് മാറി നിന്നു രണ്ട് റക്അത്ത്. അങ്ങനെയാണ് ആ പള്ളിക്ക് ചരിത്രത്തിൽ മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്ന് പേര് വരാൻ കാരണം. ഇത് ളുഹുർ നിസ്കാരത്തിനായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അത് കഴിഞ്ഞ് ഒരു നിസ്കാരം പൂർണ്ണമായി കഅബ ഷെരീഫിലേക്ക് തിരിഞ്ഞ് മദീനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചത് ഷബാൻ പതിനഞ്ചിന്റെ അസറോട് കൂടിയാണ്. അസറിനാണ്, ളുഹുറിനാണ് ആയത്തിറങ്ങിയത്. അത് പൗദ്യം പൗദ്യം നിസ്കരിച്ചു. അസറിന് മദീനത്തെ പള്ളിയാവുന്ന മസ്ജിദ് നബവി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ പള്ളിയിൽ വെച്ച് അന്നത്തെ അസറാണ് ആദ്യം മുതൽ അവസാനം വരെ പൂർണ്ണമായി കഅബ ഷെരീഫിലേക്ക് തിരിഞ്ഞുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച നിസ്കാരം. അന്ന് മുതൽ മുസ്ലിങ്ങളുടെ ഖിയാമത്ത് നാൾ വരെയുള്ള ഖിബ്ലയായി അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബ ഷെരീഫിനെ ഖിബ്ലയായി നമുക്ക് അംഗീകരിച്ചു തന്നു. അപ്പോ 16ഓ 17ഓ എന്നിങ്ങനെ ചരിത്രത്തിൽ പറയാൻ കാരണം, പൂർണ്ണമായ മാസം എണ്ണുകയാണെങ്കിൽ 16 ആയിട്ടുണ്ടാവുള്ളൂ. അതേസമയത്ത് 15ന് ഇത് ഉണ്ടായത്, അങ്ങനെ കൂട്ടിയാൽ 17ാമത്തെ മാസമാണ് അർത്ഥം. ചുരുക്കത്തിൽ നമ്മുടെ വറാഅത്തിന്റെ അന്നാണ്, 15ആണല്ലോ ബറാത്തിരാൾ, ആ ബറാത്തിന്റെ അന്നാണ് കഅബ ഷെരീഫിലേക്ക് ഖിബ്ലയാക്കി അള്ളാഹു സുബ്ഹാനഹു വതആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിരിയാൻ ഓർഡർ കൊടുത്തതും സംഭവങ്ങൾ നടന്നു. ചെറിയ ആമുഖം പറഞ്ഞതാണ്, നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കുക. ഇസ്തിഖ്ബാലു ഐനിൽ ഖിബ്ലത്തി, ഖിബ്ലയുടെ അഥവാ കഅബ ഷെരീഫാവുന്ന ഖിബ്ലയുടെ ആ വസ്തുവിലേക്ക്, ഐനിൽ എന്ന് പറഞ്ഞ ആ വസ്തു, അതിലേക്ക് മുന്നിടൽ. ആ വസ്തുവിലേക്ക് മുന്നിടുക എന്ന് പറയുന്നത് എങ്ങനെ? യഖീനൻ, ഉറപ്പായിട്ടും ആ ഖിബ്ലയുടെ വസ്തുവിലേക്ക് തന്നെ മുന്നിടണം. ഫിൽ ഖുർബി, അടുത്തുനിന്നാണ് നിസ്കരിക്കുന്നതെങ്കിൽ നേരെ തന്നെ ഉറപ്പായിട്ടും കഅബയുടെ ആ വസ്തുവിലേക്ക് തന്നെ മുന്നിടണം. വവന്നൻ ഫിൽ ബൈദി, ദൂരെ നിന്നാണെങ്കിൽ ഭാവന എന്ന് പറഞ്ഞാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നേരെ കഅബ ഷെരീഫിന്റെ ആ വസ്തുവിലേക്കാണ് മുന്നിട്ടത് എന്ന ബോധ്യം വരണം. അടുത്തുനിന്നാണെങ്കിൽ നോക്ക് കണ്ടുകൊണ്ട് കൃത്യമായി ഉറപ്പ് വരുത്താം, മറ്റേത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഉറപ്പിനാണ് വന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ ഖിബ്ലയുടെ ഐനിന് മുന്നിടൽ ഷർത്തും മിൻ ഷുറൂത്തി സ്വലാത്തി, നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട ഒരു ഷർത്താണ്, അഥവാ നമ്മുടെ എണ്ണി വരുന്നത് അഞ്ചാമത്തെ ഷർത്തായിട്ടാണ്. അപ്പൊ ഏത് നിസ്കാരത്തിലും അടുത്താണെങ്കിൽ ഉറപ്പായിട്ടും, ദൂരദിക്കുകളിൽ നിന്നിട്ടാണെങ്കിൽ വന്നായിട്ടും, കൽ
കഅബാ ഷെരീഫിന്റെ ആ വസ്തുവിലേക്ക് തന്നെ തിരിയണം. എന്നാൽ ഇല്ലാ ഫി സ്വലാത്തി ഷിദ്ദത്തിൽ ഖൗഫി, ഭയം കഠിനമായ നിസ്കാരത്തിൽ ഒഴിച്ചു തന്നെ, ഭയം കഠിനമായ സന്ദർഭത്തിൽ നിർവഹിക്കുന്ന നിസ്കാരം, അതിൽ കഅബാ ഷെരീഫിലേക്ക് മുന്നിട്ട് കൊള്ളണം എന്നില്ല. എങ്ങനെ ഈ ഭയം കഠിനമാകുക എന്നുള്ളത് അവിടെ താഴെ തന്നെ പറയുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. വനഫിലി സഫരി മുബാഹിൻ, ഹലാലായ യാത്രയിലുള്ള സുന്നത്ത് നിസ്കാരത്തിനും, ഇത് രണ്ടിലും ഖിബിലക്ക് മുന്നിടൽ ഷർത്തില്ല, അല്ലാതെയും നിസ്കാരം ചെയ്യും. ഇവിടെ രണ്ട് മർഹലയുള്ള ദൂരയാത്രയൊന്നും അല്ല, മറിച്ച് യാത്രയാ മതി. യാത്ര എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ഇവൻ താമസിക്കുന്ന നാടേതോ ആ നാടിന്റെ അതിർത്തിയിൽ നിന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തിന്റെ അപ്പുറത്തേക്ക് പോകണം. ഒരു രണ്ട് കിലോമീറ്ററോ മൂന്ന് കിലോമീറ്ററോ ഒക്കെ ദൂരം യാത്ര പോവുകയാണെങ്കിലും ഇവന് നാട്ടിന്റെ അതിർത്തി കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കിലോമീറ്റർ ഒക്കെ വരുന്ന യാത്രയാണെങ്കിൽ പോലും സുന്നത്ത് നിസ്കാരത്തിൽ ഖിബിലക്ക് മുന്നിടൽ ഷർത്തില്ല. വണ്ടി ഓട്ടുമ്പോൾ വണ്ടിയിൽ ഇരുന്ന് കൊണ്ടുപോകുന്ന ഭാഗത്തേക്ക് ഷർത്ത് ചെയ്തുകൊണ്ട് നിസ്കരിക്കാം എന്ന് ചുരുക്കം. അത് ഫർദ് നിസ്കാരത്തിൽ പറ്റൂല, സുന്നത്ത് നിസ്കാരത്തിൽ. എന്നാൽ എങ്ങനെയാണ് ഇപ്പൊ കഅബ ബോധ്യപ്പെടുക? ഖിബിലക്ക് മുന്നിടണം എന്നറിഞ്ഞല്ലോ, ഖിബിലയുടെ ഐനിന് മുന്നിടണം. എന്നാൽ വലായത്ത മദുഫിഹ, ഈ ഖിബിലയുടെ കാര്യത്തിൽ അടിസ്ഥാനമാക്കാൻ പറ്റില്ല. ഇല്ലാല മഅരിഫതിഹി, സ്വന്തം അറിവിന്റെ മേലല്ലാതെ, അവനവൻ തന്നെ പഠിച്ച് മനസ്സിലാക്കണം എങ്ങനെയാണ് കഅബയെ കണ്ടെത്താൻ സാധിക്കുക, കൃത്യമായ കഅബയെ നിർണയിക്കാൻ എങ്ങനെ പറ്റും എന്ന് സ്വന്തം അറിഞ്ഞിരിക്കണം. ആ അറിയുന്നവൻ അതനുസരിച്ച് തന്നെ ചെയ്യണം. ഇപ്പൊ ഒരു എഞ്ചിനീയറാണ് അല്ലെങ്കിൽ ഈ ഗോളശാസ്ത്ര സംബന്ധമായ വിവരങ്ങളുള്ള ആളാണ്, അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവർ തന്നെ ഗവേഷണത്തിലൂടെ കഅബ നിർണയിച്ചു വേണം നിസ്കരിക്കാൻ. അത് കഴിയാത്ത നമ്മളെ പോലത്തെ സാധാരണക്കാരാണെങ്കിലോ വിശ്വസ്തനായ ഒരാളുടെ ഇഖ്ബാർ കേൾക്കുന്നുണ്ടായിരിക്കും. ഇവിടെ എന്തൊക്കെയോ മെസ്സേജ് കാണുന്നുണ്ട് ഈ വൈലക്സാരത്. ഓക്കെ ഓക്കെ മറ്റേ ഇവിടെ ഒരു ഈ ഒരു പ്രത്യേക മെസ്സേജിന്റെ ഒരു കാവി കളറിലുള്ള ഒരു മെസ്സേജ് വരും. ആ മെസ്സേജ് വന്നാ പിന്നെ പേടിയാണ് അധികവും. ഇതുപോലെ പോയിട്ട് ഞാൻ ആയിക്കോട്ടെ. അപ്പൊ ഒരുപക്ഷെ സ്വയം മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. എന്നാൽ അവനവന് കഴിവുള്ളവൻ മറ്റൊരാളെ അടിസ്ഥാനമാക്കാൻ പറ്റൂല. ഇപ്പൊ ഉദാഹരണം, ഒരു നല്ല എഞ്ചിനീയറാണ്, അയാൾക്ക് കൃത്യമായി കഅബ നിർണയിക്കാൻ അറിയൂ. എന്നാ അയാൾ വേറൊരാൾ പറയുന്നത് കേട്ട് ചെയ്യാൻ പറ്റൂല, അയാൾ സ്വന്തം തന്നെ അറിവിനനുസരിച്ച് കഅബ കണ്ടെത്തി ആ ഭാഗത്തേക്ക് നിസ്കരിക്കണം. അത് കഴിയാത്തവരാണെങ്കിൽ വിശ്വസ്തനായ ഒരാള് വിവരം പറഞ്ഞാൽ അതനുസരിച്ച് ചെയ്യാം. അതാ ഫഅലാ ഇഖ്ബാരി സിഖത്തിൻ, എങ്ങനെ അൻ ഇൽമിൻ, അയാള് വ്യക്തമായി അറിഞ്ഞിട്ട് അയാൾ കണ്ടതാ. ഒരു വിശ്വസ്തനായ ആള് നേരെ കഅബത്തിനടുത്ത് നിന്ന് വരികയാണ്, നമ്മള് കുറെ ദൂരത്താ. അപ്പൊ നമ്മൾ ഖിബിലക്ക് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു ഞാനപ്പോ അവിടുന്നാ വരുന്നത് ഇവിടെയാണ് എന്ന് അറിഞ്ഞിട്ട് അയാള് നേരെ ഉറപ്പായിട്ട് കണ്ടത് നമ്മൾക്ക് കാണിച്ചു തന്നു. അതല്ലെങ്കിൽ ഇജ്തിഹാദിഹി, വിശ്വസ്തനായ ഒരാള് ഇജ്തിഹാദ് ചെയ്തു, അയാള് നേരിട്ട് കണ്ട് ഉറപ്പുവരുത്തിയല്ല, അയാള് ഇത് സംബന്ധമായി അറിവുള്ള ആളാണ്. അങ്ങനെ അദ്ദേഹം ഗവേഷണം നടത്തി കഅബ ദിശ ഇങ്ങോട്ടാണ് എന്ന് കൃത്യമായി നിർണയിച്ച് പറഞ്ഞു കൊടുത്തു. എന്നാൽ അത് അത് മൂന്നാമത്തതാണ്. അവനവനെ അറിയുമെങ്കിൽ അവനവന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കണ്ടെത്തണം. അതല്ലെങ്കിൽ നേരിൽ കണ്ട് ബോധ്യപ്പെട്ട ഒരാൾ വിശ്വസ്തനായ ഒരാൾ പറഞ്ഞാൽ അതനുസരിച്ച് ചെയ്യാം. അതല്ലെങ്കിൽ വ്യക്തമായി അറിവുള്ള ഒരാള് ഇജ്തിഹാദ് ചെയ്ത് അയാൾ ബോധ്യപ്പെട്ടതനുസരിച്ച് പറഞ്ഞാൽ അതും സ്വീകരിക്കാം. അതുമില്ലെങ്കിൽ ഇജ്തിഹാദ് ചെയ്യാൻ കഴിവുള്ള ഒരാൾ പറഞ്ഞതിനെ പറ്റിയിട്ടുള്ള ഉറപ്പ് അതിന്റെ രേഖ ഒന്നും നമ്മളെ കയ്യിലില്ല, അയാളെ തക്ലീദ് ചെയ്തു, അയാൾ അങ്ങോട്ടാ തിരിഞ്ഞ് നിസ്കരിച്ച്,
അപ്പൊ നമ്മളും അങ്ങോട്ട് തിരിഞ്ഞുസ്കരിച്ചു. അയാൾ ഇത്യാദി ഇത് കണ്ടെത്തിയതാണ്, എന്നാ പിന്നെ അയാൾ അങ്ങോട്ടാണ് തിരിഞ്ഞുസ്കരിക്കുന്നതെങ്കിൽ നമ്മളും അങ്ങോട്ട് നിസ്കരിക്കാതെ. അപ്പൊ അതനുസരിച്ച് ഇപ്പോ സാധാരണ മുസ്ലിങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന പള്ളി അത് മതി, സ്ഥിരമായിട്ട് മുസ്ലിമീങ്ങളായ ആളുകൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയുണ്ട്. പണ്ഡിതന്മാരും ഇത് സംബന്ധിച്ച് അറിയുന്ന എഞ്ചിനീയർമാരും ഒക്കെ അവിടെ സാധാരണ വരവും പോക്കുമുണ്ട്. കൊല്ലങ്ങളായി മുസ്ലിങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പള്ളി മെഹ്റാബ് കണ്ടു. എന്നാൽ അതനുസരിച്ചാൽ മതി, കാരണം അത് ഇത്രയും ആളുകൾ ഇത്രയും കാലം നിസ്കരിച്ചിരിക്കുമ്പം പണ്ഡിതന്മാരും വിവരമുള്ള ആളുകളും അതിനെ സംബന്ധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ടാവും എന്ന ധാരണ കിട്ടും. അങ്ങനെയും ചെയ്യാം. സാധാരണ ഇപ്പൊ എളുപ്പം നമുക്കിപ്പോ അതാ. ഇനി ഖിബിലക്ക് മുന്നിടൽ ഷർത്താണ് പറഞ്ഞു. എങ്ങനെ മുന്നിടേണ്ടതെന്ന്, വല്ലിസ്തിഖ്ബാലു, ഖിബിലക്ക് മുന്നിടേണ്ടത് ബിസ്വദിരി, നെഞ്ഞുകൊണ്ടാണ്. എപ്പോ? ഫിൽ ഖിയാമി, നിന്നുസ്കരിക്കുന്നവർക്കും, വൽ ഖുഉദി, ഇരുന്നുസ്കരിക്കുന്നവർക്കും. അപ്പൊ ഇരിക്കുന്ന അവസ്ഥയിലും നിൽക്കുന്ന അവസ്ഥയിലും ഉള്ള വ്യക്തികൾ നെഞ്ഞുകൊണ്ടാണ് ഖിബിലക്ക് മുന്നിടേണ്ടത്. മുഖം അങ്ങുമിങ്ങും ആവശ്യത്തിന് വേണ്ടി തിരിച്ചു എന്നതുകൊണ്ട് നിസ്കാരത്തിന് തകരാറ് വരില്ല എന്ന് ചുരുക്കം. നെഞ്ഞ് ഖിബിലയിൽ നിന്ന് തെറ്റിയാൽ നിസ്കാരം ബാത്തിലാവും. എങ്ങനെ? നിന്നുസ്കരിക്കുകയാണെങ്കിലും ഇരുന്നുസ്കരിക്കുകയാണെങ്കിലും. അപ്പോ മുഖവും ഖിബിലക്ക് തന്നെയാണ് ഉണ്ണിടേണ്ടത്. പക്ഷേ മുഖം നല്ല സംഗതി വശാലും ഖിബിലയിൽ നിന്ന് തെറ്റിയാലും നിസ്കാരം ബാത്തിലാവുകയില്ല. ഉദാഹരണം, നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അപ്പുറത്തുനിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു. അപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ മുഖം മാത്രം തിരിച്ചുകൊണ്ട് ആ ഭാഗത്തേക്ക് നോക്കി, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല. അതേസമയത്ത് നെഞ്ഞ് തിരിഞ്ഞാൽ നിസ്കാരം തന്നെ ബാത്തിലാവും. അതുകൊണ്ടാണ് നെഞ്ഞുകൊണ്ടാണ് നിന്നുസ്കരിക്കുന്നവനും ഇരുന്നുസ്കരിക്കുന്നവനും ഖിബിലക്ക് മുന്നിടൽ ഷർത്തായത് എന്ന് പറഞ്ഞു. അതിനർത്ഥം മുഖം കൊണ്ട് മുന്നിടണ്ടെന്നല്ല, മുഖം കൊണ്ട് മുന്നിട്ടിട്ടില്ലെങ്കിലും നെഞ്ഞുകൊണ്ട് മുന്നിടുന്നുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാവില്ല. അഥവാ മുഖം കൊണ്ട് ഇടതുവശത്തേക്കോ വലതുവശത്തേക്കോ തിരിഞ്ഞു നോക്കേണ്ട വല്ല ആവശ്യവും നേരിട്ടാൽ നെഞ്ഞു തിരിയാതെ മുഖം മാത്രം തിരിച്ചാൽ നിസ്കാരം ബാത്തിലാവില്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. എന്നാൽ വബിജുംലതിഹി, ശരീരം ആകെ കൊണ്ട് തന്നെയാണ് ഖിബിലക്ക് മുന്നിടേണ്ടത്. ഫിർ റുക്കുഅയി വസ്സുജൂദ്, റുക്കുഅയിലും സുജൂദിലും. അതായത് റുക്കുഅന്റെ സമയത്ത് ശരീരം മുഴുവനായിട്ടും ഖിബില കൊള്ള തിരികെ തന്നെ വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും തലയൊന്നും തിരിക്കാൻ പറ്റൂല എന്നർത്ഥം. അതേസമയത്ത് നിൽക്കുമ്പോഴും അതുപോലെ ഇരിക്കുമ്പോഴും ഒക്കെ ആണെങ്കിൽ മുഖം അങ്ങോട്ടും തിരിയുന്നതുകൊണ്ട് കേടില്ല. റുക്കുഅയിൽ അത് പറ്റില്ല, സുജൂദിലും അത് പറ്റില്ല. സുജൂദിലും റുക്കുഅയിലും പൂർണ്ണമായിട്ട് ജുംലത്തിഹി എന്ന് പറഞ്ഞാൽ അവൻ മുഴുവനായിട്ട് തന്നെയാണ് ഖിബിലക്ക് മുന്നിടേണ്ടത്. ഇനി നിന്നും ഇരുന്നും നിസ്കരിക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ പിന്നെ ചെരിഞ്ഞടക്കലാണല്ലോ. വബി മുഖദ്ദമി ബദനിഹി, ശരീരത്തിന്റെ മുൻവശം കൊണ്ട് മുഴുവനുമാണ്. ഫിൽ ഇർത്തിജായി, ചെരിഞ്ഞു കിടക്കുമ്പോൾ വലതുവശത്തേക്കാണ് ചെരിഞ്ഞു കിടക്കേണ്ടത്. അതിന് പറ്റാത്ത വല്ല വിധത്തിലും ഉണ്ടെങ്കിൽ ഇടതുവശത്തേക്കും ചെരിഞ്ഞു കിടക്കാം. രണ്ടായാലും ഇടതുവശത്തേക്കായട്ടെ വലതുവശത്തേക്കാവട്ടെ, ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവൻ അവന്റെ ശരീരത്തിന്റെ മുൻവശം മൊത്തം, മുഖം ഉൾപ്പെടെ ശരീരത്തിന്റെ മുൻവശം മുഴുവനും കൊണ്ടാണ് ഖിബിലയിലേക്ക് മുന്നിടേണ്ടത്. ഇനി വബിൽ വജിഹി, മുഖം കൊണ്ടും, വൽ അഹ്ബസൈനി, രണ്ട് ഉള്ളം കാലുകൊണ്ടുമാണ് ഖിബിലക്ക് മുന്നിടേണ്ടത്. ഫിൽ ഇസ്തിൽഖാഇ, മലർന്നു കിടന്ന് നിസ്കരിക്കുമ്പോൾ. മലർന്നു കിടന്ന് നിസ്കരിക്കേണ്ട ഒരു സാഹചര്യം വന്നു എങ്കിൽ രണ്ട് ഉള്ളം കാല് ഖിബിലയുടെ നേരെയാക്കുക. അപ്പൊ തല ഖിബിലയുടെ നേരെ എതിർ ദിശയിലായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു തലേണി വെക്കുക, അല്പം ഉയരമുള്ള തലേണി വെക്കുക. ഉയരമുള്ള തലേണി വെച്ചാൽ തല അല്പം ഉയർന്നു നിൽക്കുമ്പോൾ മുഖം ഖിബിലയുടെ നേരെ കിട്ടും. അങ്ങനെയാ, തലേണി വെക്കാതെ നിലത്ത് ഇങ്ങനെ കടന്നാൽ മുഖം നേരെ ആകാശത്തേക്കാവും. അത് പറ്റൂല. തലക്ക് അല്പം ഉയരമുള്ള ഒരു തലേണി വെച്ച് ഖിബിലയുടെ എതിർ ദിശയിൽ തലയും ഖിബിലയുടെ നേരെ ഉള്ളംകാലുമാക്കുക. അപ്പൊ ഉള്ളംകാലു കൊണ്ടും ഈ തലേണി വെച്ചതുകൊണ്ട് മുഖവും ഖിബിലയുടെ നേരെ കിട്ടും. മുഖം കൊണ്ടുമാണ് ഖിബിലയിലേക്ക് മുന്നിടേണ്ടത്. അപ്പോ നിന്നും ഇരുന്നും നിസ്കരിക്കുന്ന സമയത്ത് നെഞ്ഞുകൊണ്ടും, ചെരിഞ്ഞു കിടക്കുമ്പോൾ ശരീരത്തിന്റെ മുൻവശം കൊണ്ടും, മലർന്നു കിടന്ന് നിസ്കരിക്കുമ്പോൾ ഉള്ളംകാലും മുഖവും കൊണ്ടുമാണ് ഖിബിലയിലേക്ക് മുന്നിടേണ്ടത്. ഇനി ഖിബിലയിലേക്ക് മുന്നിടൽ നിർബന്ധമില്ലാത്ത, ഷർത്തില്ലാത്ത രണ്ട് നിസ്കാരങ്ങൾ പറഞ്ഞല്ലോ. അതൊക്കെ ഒരാളുടെ മേൽ ഭയം കഠിനമായി,
കഠിനമായ പേടി നേരിട്ടു. ഏതുപോലൊക്കെ മുഖാതിലിൻ, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ശത്രുക്കൾ നാനാഭാഗത്തു നിന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരോട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഖിബിലയിലേക്ക് മുന്നിട്ട് നിന്ന് നിസ്കരിക്കണം എന്ന് വെച്ചാൽ പ്രയാസമാണ്. എന്നാ നിസ്കാരം കളാക്കാൻ പാടുണ്ടോ? യുദ്ധത്തിന്റെ ഘട്ടത്തിലാണെങ്കിലും നിസ്കാരം കളാക്കാൻ പറ്റൂല, നിസ്കരിക്കണം. അപ്പോ പിന്നെ ഒത്തതുപോലെ നിസ്കരിക്കുക. ഓടേണ്ടി വന്നാൽ ഓടുക, നടക്കേണ്ടി വന്നാൽ നടക്കുക, അങ്ങുമിങ്ങും തിരിയേണ്ടി വന്നാൽ തിരിയുക. അതുകൊണ്ടൊന്നും നിസ്കാരം പാത്തിലാവില്ല, കാരണം ഭയം കഠിനമായ സന്ദർഭമാണ് എന്നതുകൊണ്ട്. മറ്റൊന്ന്, വഹാരിബിൻ മിൻ അദുവിൻ, തനിക്ക് നേരിടാൻ കഴിയാത്ത ഒരു ശത്രുവിനെ ഭയന്ന് ഓടുക. ഹാരിബുകാരനെ പേടിച്ചോടുകയാണ്, മിൻ അദുവിൻ, ശത്രുവിനെ പേടിച്ചോടുക. ഒരാള് തന്നെ ഉപദ്രവിക്കാൻ വരുന്നു, അയാളോട് നേരിടാനുള്ള പ്രാപ്തിയാക്കില്ല. അല്ലെങ്കിൽ ഒരു മുസ്ലിമായാണ്, അയാളോട് നേരിട്ട് കൊള്ളണമെന്നില്ല, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടുകയാണ്. നിസ്കരിക്കാൻ നിന്ന്, ഖിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കാൻ നിന്നാൽ ആള് വന്ന് ആക്രമിക്കും. എന്നാൽ അവിടെ പിന്തിരിഞ്ഞോടാ, ഖിബിലയിൽ നിന്നിട്ട് തെറ്റിയാലും വിരോധമില്ല, ഓടിയാലും നടന്നാലും ഒന്നും വിരോധമില്ല. അതാണ് പേടികഠിനമായ മറ്റൊന്ന്. ഔ ഹരീഖിൻ, അല്ലെങ്കിൽ തീപിടുത്തം പയർന്നു. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്ന കെട്ടിടത്തിന് തീപിടിച്ചു, എന്നാൽ നിസ്കാരം മുറിക്കേണ്ട, ഓടുക. ഓടുമ്പോ ഖിബിലയിൽ നിന്നിട്ട് തെറ്റിയാലും വിരോധമില്ല, അധികരിച്ച പ്രവൃത്തി ഉണ്ടായാലും വിരോധമില്ല. ഔസൈലിൻ, അല്ലെങ്കിൽ ഒലിപ്പുവെള്ളം, ചാലിയാറിന്റെ വക്കത്ത് ചിലപ്പോ മണൽമൽ നിസ്കരിക്കാൻ നിൽക്കലുണ്ട്. ആൾക്കാർ കുളിച്ച് ഉതൊടുത്ത് ആ മടപ്പുറത്ത് തന്നെ പെരുമണലിൽ ഒക്കെ മണൽ മാഫിയ വാരിപ്പോയി ഉണ്ടായിരുന്ന സമയത്ത് മണലിൽ തന്നെ ഒരു മുണ്ട് വിരിച്ചിട്ട് ആൾക്കാർ കാക്കാമാർ നിസ്കരിക്കും. അങ്ങനെ നിൽക്കുമ്പോൾ കാണാ ചാരിയാറിനൊരു പ്രത്യേകത ഉണ്ട്, ചിലപ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വെള്ളം നിറഞ്ഞുകൊണ്ട് വരും. അങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വെള്ളം അങ്ങനെയായിട്ട് വരുന്നത് കണ്ട്, ഇവിടെ നിന്നാ വെള്ളത്തിൽ ഒലിച്ചു പോകുന്നുണ്ട്, എന്നാ പായ. ഖിബിലയിൽ നിന്നിട്ട് തെറ്റിയാലും വേണ്ടില്ല, ഓടിയാലും വേണ്ടില്ല. അത് ഒലിപ്പ് വെള്ളത്തെ പേടിച്ചിട്ട് ഓടുമ്പോലെ. ഔസബഇൻ, അല്ലെങ്കിൽ ഒരു മൃഗത്തെ, പിടിമൃഗത്തെ പേടിച്ചോടുമ്പോലെ. നിസ്കരിക്കാൻ നിന്നപ്പോഴാണ് ഒരു നായ കടിക്കാൻ വരുന്ന്, അതല്ലെങ്കിൽ പുലി ഇറങ്ങി എന്ന് കേട്ട്. അപ്പൊ പുലി ഇറങ്ങി എന്ന് കേട്ടപ്പോ പേടിച്ചു, വരുന്നതോ വരുന്നോ എന്നാരോ വിളിച്ചു പറഞ്ഞു, പാഞ്ഞ്. അങ്ങനെ മൃഗത്തെ, പിടിമൃഗത്തെ പേടിച്ചു പാഞ്ഞു. ഔഹയ്യത്തിൻ, അല്ലെങ്കിൽ പാമ്പിനെ പേടിച്ചു. തിരിക്കാൻ നിൽക്കണോർത്ത് പെട്ടെന്നൊരു പാമ്പുണ്ട് വരുന്നു, തടി കിട്ടിയാ മതിയാണ്. ഏ, പാച്ചിന്റെ ഊക്കുവലയാണ്, ആയുസിന്റെ നീട്ടം എന്ന് അറിഞ്ഞില്ല. അവിടെ മാഷ് പറയലുണ്ട്, സാധാരണ കീലത്ത് മാഷ് പറയും. ആ നിലക്ക് അവിടെ പാച്ചിന്റെ ഊക്കുവലയാണ്, ആയുസിന്റെ നീട്ടം എന്നും കരുതിയിട്ട് പായ. എന്നാലും നിസ്കാരം മുറിക്കണ്ട, കിബിലയിൽ നിന്ന് തെറ്റിയാലും ഓടിയാലും ഒന്നും അവിടെ നിസ്കാരം മുറിയില്ല. ഇതൊക്കെ സിദ്ദത്തുൽ ഖൗഫിന്റെ അവസരങ്ങളാ. നമ്മക്കിപ്പോ അതൊന്നും വേണ്ട, നിസ്കരിക്കാൻ നിൽക്കുന്നതിന്റെ മുന്നിക്ക് ഒരു പല്ലി വീണാ മതി, പേടിച്ച് അപ്പോ പായി. നമ്മൾ പേടിച്ച് പായ. ഇവിടെ ഇങ്ങനെയുള്ള ഭയം കഠിനമായ സമയത്ത് യുസല്ലി കൈഫാംകനഹു, അവന് സൗകര്യപ്പെട്ടത് എങ്ങനെയോ അങ്ങനെ നിസ്കരിക്കാം. അഥവാ മാഷിയൻ നടന്നവനായിക്കൊണ്ടോ, വറാഖിബൻ വാഹനമേറിയവനായിക്കൊണ്ടോ, മുസ്തഖ്ബിലൻ ഖിബിലക്ക് മുന്നിട്ടവനായിക്കൊണ്ടോ, വമുസ്തദ്ബിറൻ ഖിബിലക്ക് പിന്നിട്ടവനായിക്കൊണ്ടോ, എങ്ങനെ നിസ്കരിക്കാം? ഇങ്ങനെ ഭയം കഠിനമായ സമയത്ത് ഓടുകയോ വാഹനത്തിലേറി ഓടുകയോ അതല്ലെങ്കിൽ നടക്കുകയോ ഖിബിലയിൽ നിന്ന് തെറ്റുകയോ ഒക്കെ ആവാം. അതാണ് ഒന്ന് ഭയം കഠിനമായ സന്ദർഭത്തിലുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ അവിടെ ഖിബിലക്ക് മുന്നിടാൻ ഷർത്തില്ല, ഇല്ലെങ്കിലും നിസ്കാരം സഹിയാകും. രണ്ടാമത്തേതോ, വൽ മുസാഫിറു, യാത്രക്കാരൻ. ഇവിടെ ദീർഘയാത്ര നടത്തം കേട്ടോ, ദീർഘയാത്രയോ ചുരുങ്ങിയ യാത്രയോ ഒക്കെ പെട്ട്, യാത്രക്കാരൻ. യുസല്ലി നഫ്ലഹു, ഫർളു പറ്റൂല, അവന് അവന്റെ സുന്നത്ത് നിസ്കരിക്കാം. എങ്ങനെ? മാഷിയൻ കാൽനടയായിക്കൊണ്ടോ, വറാഖിബൻ വാഹനമേറിയവനായിക്കൊണ്ടോ. ഇപ്പൊ കാറിലാണ്, കാറ് കയറി വണ്ടി വിട്ടു, വണ്ടി പോകുന്നതിന്റെ ഇടയിൽ നീയത്ത് ഇത് തെക്വിറത്തിൽ കയറാൻ കെട്ടി നിസ്കരിച്ചു കൊടുക്കുക. വണ്ടി കൊടുക്കാൻ പോണോ, പോണയ്ക്ക് അങ്ങനെ പോയിക്കോട്ടെ, അങ്ങനെ നിസ്കരിക്കുക. അവിടെ കബിലെ തെറ്റിയാലൊന്നും പ്രശ്നമില്ല, അതല്ലെങ്കിൽ നടന്നു പോണവനും പറ്റും. ഫർള് വള്ളിക്ക് കയറി നിസ്കരിച്ചു, തിരക്കുണ്ട്, നിസ്കരിച്ച് സലാം വീട്ടിയായിട്ട് ഇറങ്ങി നടന്ന് കബിലക്ക് മുന്നിട്ട് തെക്വീറും കെട്ടി നടന്ന്, അങ്ങനെയുണ്ട്, അങ്ങനെ നടക്കാം. അപ്പൊ നടന്നുകൊണ്ടോ വാന കയറിക്കൊണ്ടോ ഒക്കെ, പക്ഷേ ഈ നടത്തത്തിൽ അധികരിച്ച് പ്രവൃത്തി ചെയ്യാൻ പാടില്ല, ബിലാഹാജത്തിൻ, ആവശ്യമില്ലാതെ. ആവശ്യമുള്ളതിന് വേണ്ടി നടക്കാന്നല്ലാതെ
മറ്റുള്ളവരുമായിട്ട് ഒന്നും നള്ളും കൂടുക, അടിയും പൊടിയും ഉണ്ടാക്കുക, ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം യാത്രയല്ല, ഇനിയിപ്പോ എന്റെ ആവശ്യമില്ലല്ലോ, ആവശ്യത്തിന് വേണ്ടി നടക്കാത്ര. അതുപോലെ തന്നെ വലാത്ത അമ്മുതി വപ്പി നജസിൻ, മനഃപൂർവം നജസിൽ ചവിട്ടുകയും ചെയ്യരുത്. അബദ്ധത്തിൽ ചവിട്ടിക്കൊണ്ട് കേടില്ല. മനഃപൂർവ്വം നജസിൽ ചവിട്ടാതിരിക്കുക, ആവശ്യമില്ലാതെ അധികരിച്ച പ്രവൃത്തി ചെയ്യാതിരിക്കുക. ഈ രണ്ട് നിബന്ധനയോടുകൂടി ഹലാലായ യാത്ര ചെയ്യുന്നവന് കാൽനടയായോ വാഹനമേറിക്കൊണ്ടോ നിസ്കരിക്കാം. അവിടെ കബീര മുന്നിടൽ ഷർത്തില്ല. പക്ഷേ വാഹനമേറുന്നവനും നടക്കുന്നവനും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അങ്ങനെ അമ്മൽമാഷി കാൽനടയായി യാത്ര ചെയ്യുന്നവൻ സുന്നത്ത് നിസ്കരിക്കുമ്പോഴേ ഫയുത്തിമു അർബാത്ത് അർക്കാനിൻ, നിസ്കാരത്തിന്റെ നാല് റുക്നുകൾ ഫർളുകൾ പൂർത്തിയാക്കണം. മുസ്തഖബിലേക്ക് മുന്നിട്ടുകൊണ്ട് വാഹനത്തിൽ പോകുന്നവനെ പറ്റിയല്ല പറയുന്നത്, കാൽനടയായിട്ട് പോവുകയാണ്. അവനും സുന്നത്ത് നിസ്കരിക്കാൻ നടന്നുകൊണ്ട് എന്ന് പറഞ്ഞല്ലോ. പക്ഷേ നാല് സന്ദർഭങ്ങളിൽ ഖിബ്ലക്ക് മുന്നിടൽ നിർബന്ധമാണ്. ഏതൊക്കെ? അത്തഹറുമി, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് വേണം. വറുക്കുഇ, റുക്കു ചെയ്യുന്നത് ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ടാവണം. വസ്സുജൂദി, സുജൂദ് ചെയ്യുന്നത് ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ടാവണം. വൽ ജുലൂസി ബൈന സജദതൈനി, രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം അത് ഖിബ്ലക്ക് മുന്നിട്ടാവണം. നടക്ക, പക്ഷേ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുമ്പോൾ ഖിബ്ലക്ക് മുന്നിട്ട് നിന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുക. എന്നിട്ട് പിന്നെ അങ്ങനെ നടക്കുക, നടന്ന് 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 ഓത്തൊക്കെ കഴിഞ്ഞിട്ട് റുക്കു പോകുമ്പോൾ ഖിബ്ലക്ക് മുന്നിട്ട് നിന്ന് റുക്കു ചെയ്യുക. അതുപോലെ തന്നെ സുജൂദ് ചെയ്യുമ്പോൾ ഖിബ്ലക്ക് മുന്നിട്ട് കൊണ്ട് ചെയ്യുക. രണ്ട് സുജൂദിന്റെ ഇടയിൽ ഇരുത്തും ഖിബ്ലക്ക് മുന്നിട്ട് കൊണ്ട്, രണ്ടാമത്തെ സുജൂദും ഖിബ്ലക്ക് മുന്നിട്ട് കൊണ്ട്. ബാക്കി നാല് സ്ഥലത്ത് അല്ലാതെ ഉയംഷി ഫി അർബഇൻ, മറ്റ് നാല് ഫർളുകളിൽ അവന് നടക്കാം. മുസ്തഖ്ബിലൻ സൗബ മഖ്സദിഹി, അവന്റെ ഉദ്ദേശിച്ച ഭാഗത്തേക്ക് മുന്നിട്ടുകൊണ്ട്, എവിടുക്കാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഭാഗത്തേക്ക് മുന്നിട്ടുകൊണ്ട് നാല് ഫർളുകൾ നിർവഹിക്കുക. അപ്പൊ ഖിബ്ലക്ക് മുന്നിടേണ്ടതില്ല. അവിടെ നടത്തണം. ഏതൊക്കെ? അൽ ഖിയാം, തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷമുള്ള ഖിയാം ഉണ്ടല്ലോ, ഫാത്തിഹ ഓതാനും വജ്ജത്ത് ഓതാനും സൂറത്ത് ഓതാനും ഒക്കെ ഉള്ള സമയം അവിടെ അവൻ ലക്ഷ്യം വെച്ച ഭാഗം ഏതോ അങ്ങോട്ട് തിരിയാം. രണ്ടാമത്തെ തുള്ളി എത്തിദാരി, റുക്കൂല് ഖിബ്ലക്ക് മുന്നിടണം പറഞ്ഞു, പിന്നെ ബാക്കി എത്തിദാരിന്റെ സമയം ഉണ്ടല്ലോ, ആ സമയത്ത് അവൻ പോകുന്ന വഴിക്ക് പോക. പിന്നെ വത്തശഹുദി, അത്തഹിയാത്ത് ഓതുന്ന സമയത്ത് അവൻ എങ്ങോട്ടാണോ പോകുന്നത് ആ ഭാഗത്തേക്ക് തിരിയാ. വസ്സലാമി, സലാം വീട്ടുന്നത് അവൻ പോകുന്ന ഭാഗത്തേക്കാകാം. അപ്പൊ സലാം വീട്ടല്, അത്തയ്യാത്തോന്നല്, എത്തിദാര്, നിക്കൽ, നൃത്തം, ഈ നാല് ഫർളുകളിൽ അവൻ പോകുന്ന മാർഗത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടും തക്ബീറത്തുൽ ഇഹ്റാം, റുക്കൂഅ്, സുജൂദ്, രണ്ട് സുജൂദിന്റെ ഇടയിലെ നൃത്തം എന്നീ നാല് കാര്യങ്ങളിൽ ഖിബ്ലക്ക് മുന്നിട്ട് കൊണ്ടുമാണ് കാൽനടയായി നടന്നു പോകുന്നവൻ സുന്നത്ത് നിസ്കരിക്കേണ്ടത്. സുന്നത്തിനെ പറ്റിയാട്ടോ പറഞ്ഞ്. അതേസമയത്ത് വാഹനത്തിലാണെങ്കിലോ, വറാഖിബു, വാഹനമേറിയവൻ, ഇൻകാന ഫീ നഹ്വി സയ്യാറത്തിൻ, കാറ് പോലെയുള്ളതിലാണ് അവൻ യാത്ര ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ യഥേഷ്ടം തിരിയാനും തിരിക്കാനും പ്രയാസം നേരിടും. അങ്ങനെ വന്ന കാറിലോ ബസ്സിലോ ഒക്കെ പോലത്തെ വാഹനങ്ങളിലാണ് യാത്ര ചെയ്യുന്നത്, യഥേഷ്ടം ഖിബ്ലയിലേക്ക് മുന്നിട്ട് കൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ പ്രയാസപ്പെടും. എന്നാൽ ഇസ്തഖ്ബല, അവൻ മുന്നിടണം ഫി ഇഹ്റാമിഹി, ഖിബ്ലക്ക് മുന്നിടണം ഫി ഇഹ്റാമിഹി, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് ഫഖത്ത്. യാത്രക്കാരൻ സുന്നത്ത് നിസ്കരിക്കുകയാണ്, വാഹനത്തിലാണ്, എന്നാൽ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് ഖിബ്ലക്ക് മുന്നിടുക, ഇൻസഹുല, അത് എളുപ്പമാണെങ്കിൽ. എളുപ്പമില്ലെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമും പോകുന്ന വഴിക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെയാവാം. ബാക്കിയൊക്കെ വയോമി, അവൻ സൂചിപ്പിച്ചാൽ മതി, സൂചന ചെയ്താൽ മതി, വിറുക്കുവൈ, റുക്കു കൊണ്ടും സുജൂദി, സുജൂദ് കൊണ്ടും ഒക്കെ എന്ന് പറഞ്ഞാൽ നിരത്ത് സുജൂദ് ചെയ്തോളണം എന്നില്ല. വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരെ സീറ്റ് മേൽ സുജൂദ് ചെയ്തോളണം എന്നില്ല, ഇരുന്ന് റുക്കുവിലേക്കും സുജൂദിലേക്കും ഇഷാറത്ത് ചെയ്താൽ മതി. ചെറുവാഹനങ്ങളിലാവുമ്പോഴാണ്. അതേസമയത്ത് വൈകാന ഫീ നഹ്വി സഫീനത്തിൻ, കപ്പൽ പോലെയുള്ള വലിയ വാഹനങ്ങളിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ, അതൊന്ന് തിരിയണമല്ലോ. അതൊരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റാണ്. ഏത്? കാറ് പോലത്തെ വാഹനങ്ങളിൽ നിന്നും കപ്പൽ പോലത്തെ വാഹനങ്ങളിൽ നിന്നും പറയും, ഈ പോലത്തെ എന്താ, അത് തിരിഞ്ഞാൽ പ്രശ്നമായി തീർന്നു. അതായത് വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ താൻ ഉദ്ദേശാനുസാരം
നടക്കാനും ഇരിക്കാനും തിരിയാനും മറയാനും ഒക്കെ സൗകര്യം ലഭ്യമാണെങ്കിൽ കപ്പല് പോലെ എന്ന് പറയും, അതല്ലെങ്കിൽ കാറ് പോലെ എന്നും പറയും. അതാ കേട്ടോ, മിമ്മാ യസ്ലു ഫീഹിൽ ഇസ്തിഖ്ബാലു വഇത്മാമുൽ അർക്കാൻ, ഖിബ്ലക്ക് മുന്നിട്ട് നിന്ന് റുക്കുഉം സുജൂദും ഒക്കെ ചെയ്ത് നിസ്കരിക്കാൻ സൗകര്യപ്പെടുന്ന തരത്തിലുള്ള വാഹനമാണെങ്കിൽ അതിനൊരു വിധി വേറെ, അതല്ലാത്തതാണെങ്കിൽ അതിനൊരു വിധി വേറെ. കാരണം എന്താ, ഖിബ്ലക്ക് മുന്നിട്ട് നിൽക്കാനും സൗകര്യപ്രദമായി തനിക്ക് അർക്കാനുകളൊക്കെ യഥേഷ്ടം നിർവഹിക്കാനും സൗകര്യപ്പെടുന്ന വാഹനമാണെങ്കിൽ അതിൽ ഫർള് ഉൾപ്പെടെയുള്ള നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കുക. പക്ഷെ എന്തു വേണം, ഖിബ്ലക്ക് മുന്നിടൽ നിർബന്ധമാണ്, റുക്കുഉ സുജൂദാദി കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി ചെയ്യലും നിർബന്ധമാണ്. ഇപ്പൊ കപ്പല്, പ്ലെയിന്, തീവണ്ടി ഇതൊക്കെ ഇപ്പറഞ്ഞതിൽ പെട്ടതാണ്. ഏത് തീവണ്ടി അത് പോകുന്ന ഭാഗത്തേക്ക് ഓടട്ടെ, ആ സമയത്ത് തന്നെ നമുക്ക് കിടന്നുറങ്ങണവർക്ക് കിടന്നുറങ്ങുക, നടക്കണവർക്ക് നടക്കുക, ബാത്റൂമിൽ പോകുന്നവർക്ക് ബാത്റൂമിൽ പോവുക, ഒരാൾ മുണ്ട് വിരിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് യഥാവിധി റുക്കുഉകളും സുജൂദുകളും ഒക്കെ പൂർത്തിയാക്കി ഖിബ്ലക്ക് മുന്നിട്ട് കൊണ്ട് നിസ്കരിക്കുക, ഇതൊക്കെ സൗകര്യമുണ്ട്. കപ്പലിൽ അങ്ങനെയാണ്, വിമാനത്തിലും അങ്ങനെയാണ്. അതേസമയത്ത് കാറ്, ബസ് ലോറി പോലത്തെയിലൊക്കെ ഈ സൗകര്യം കിട്ടൂല, ശരിയല്ലേ? അത് പോകുന്ന ഭാഗത്തിൽ നിന്ന് തെറ്റി നമ്മുടെ യഥേഷ്ടം നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനും അങ്ങുമിങ്ങും പോകാനും നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇരുന്നു കൊണ്ടോ അർക്കാനുകളൊക്കെ പൂർത്തിയാക്കി നിസ്കരിക്കാനും നിവൃത്തിയില്ല. അങ്ങനത്തെ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല. തന്നെയല്ല, പോകുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കൽ അനുവദനീയവുമാണ്. ഫർള് പറ്റൂല, സുന്നത്തെ പറ്റുള്ളൂ. ഉണ്ടോ കപ്പല് പോലെയുള്ള ഫർളുകളൊക്കെ പൂർത്തിയാക്കി റുക്കുഉം സുജൂദും ചെയ്യാനും ഖിബ്ലക്ക് മുന്നിടാനും സൗകര്യപ്പെടുന്ന തരത്തിലുള്ള വലിയ വാഹനങ്ങളാണെങ്കിൽ യജിബ് അലൈഹി ഇസ്തിഖ്ബാലു, ഖിബ്ലക്ക് മുന്നിടൽ നിർബന്ധം തന്നെ. ഫീ ജമീഇ സ്വലാത്തി, നിസ്കാരത്തിൽ മുഴുവനും ഖിബ്ലക്ക് മുന്നിടുകയും വേണം. വൈത്തുമാമുൽ അർക്കാനി, ഫർളുകളൊക്കെ പൂർത്തീകരിക്കുകയും വേണം. മാത്രമല്ല അവിടുന്ന് ഫർളു നിസ്കരിക്കാം അങ്ങനത്തെ സ്ഥലത്ത്. ഇല്ലാഹിദാ കാനനഹമ മുല്ലാഹിൻ, കപ്പിത്താനെ പോലുള്ളവരാണെങ്കിൽ ഒഴിച്ച്, കപ്പല് നയിക്കുന്ന കപ്പിത്താൻ അല്ലെങ്കിൽ അതിന്റെ ഡ്രൈവർ, അതുപോലെ തന്നെ വിമാനം പറത്തുന്ന പൈലറ്റ്, അതുപോലെ തീവണ്ടി ഓട്ടുന്ന ഡ്രൈവർ, ഇവർക്ക് ഇളവുണ്ട്. കാരണം എന്താ വെച്ചാൽ അവര് ഫർളുകളൊക്കെ പൂർത്തിയാക്കി ഖിബ്ലക്ക് മുന്നിട്ട് നിൽക്കുമ്പോത്തിന് ഇത് ഉദ്ദേശ സ്ഥലത്തുനിന്ന് തെറ്റും, അതുകൊണ്ട് അവർക്കൊരളവ്. അല്ലാത്തവർക്ക് വണ്ടി അല്ലെ പോയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ ഖിബ്ലക്ക് മുന്നിട്ട് എന്നോട് തകരാറില്ലല്ലോ, നിങ്ങൾക്ക് റുക്കുഉം സുജൂദും ശരിക്ക് ചെയ്യുന്നതിന് തകരാറില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും ഖിബ്ലക്ക് മുന്നിട്ട് തന്നെ റുക്കുഉം സുജൂദും ഒക്കെ പൂർത്തിയാക്കി ചെയ്യണം. എന്നാൽ ഇത് സുന്നത്ത് നിസ്കാരത്തെ പറ്റി അതുവരെ പറഞ്ഞു. അമ്മൽ മുഫ്തരിദു, എന്നാൽ ഫർള് നിസ്കരിക്കുന്നവൻ, ഫലാ യജൂസു ലഹു, ഫർള് നിസ്കരിക്കുന്നവന് ജായിസാവില്ല. ഫീ സഫരിഹി, തന്റെ യാത്രയിൽ, തിർക്കുൽ ഖിബ്ലത്തി, ഖിബിലയെ ഉപേക്ഷിക്കൽ പറ്റില്ല. അത് നടന്ന് യാത്ര ചെയ്യുന്നവനാണെങ്കിലും വേണ്ടില്ല, വാഹനത്തിൽ യാത്ര ചെയ്യുന്നവനാണെങ്കിലും വേണ്ടില്ല. ഖിബില ഖിബിലയിൽ നിന്ന് തെറ്റിക്കൊണ്ട് യാത്രയിൽ സുന്നത്ത് ഫർള് നിസ്കരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ വലൽ ഹർക്കത്തുൽ കസീറത്തുൽ മുതവാലിയ, തുടർച്ചയായ അധികരിച്ച അനക്കവും ഫർള് നിസ്കാരത്തിൽ പാടില്ല. സുന്നത്ത് നിസ്കാരത്തിൽ നടക്കാന്ന് അറിഞ്ഞല്ലോ, അപ്പൊ അധികരിച്ച പ്രവൃത്തി വരുമല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. ഫർള് നിസ്കാരത്തിൽ അത് പറ്റില്ല, ഖിബ്ലക്ക് മുന്നോടിയും വേണം, തുടർച്ചയായ അധികരിച്ച പ്രവൃത്തിയും പാടില്ല. വലൽ ഈമാഉ, റുക്കുഉ സുജൂദ് കൊണ്ട് സൂചന ചെയ്താലും പോരാ, ശരിക്ക് റുക്കുഉ സുജൂദും തന്നെ ചെയ്യണം. ഞാൻ പക്ഷേ ഇങ്ങനെ വേണ്ടത്, അപ്പൊ ഖിബ്ലക്ക് മുന്നിട്ട് റുക്കുഉം സുജൂദും ഒക്കെ പൂർത്തിയാക്കി വണ്ടി ഒരു സൈഡിൽ നിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് താഴെ ഇറങ്ങിക്കൊണ്ടോ ഒക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷേ നാം മിൻ ഖാഫ മിൻ നുസൂലിഹി മിൻ മർകബിഹി, ഫർള് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങുന്നതിനാൽ ഭയപ്പെടുന്നു. മശക്കത്തൻ ലാ തഹ്തമിരു ആദത്തൻ, സാധാരണ സഹിക്കാൻ കഴിയാത്ത പ്രയാസം നേരിടും എന്ന് ഭയപ്പെട്ടാൽ. അതല്ലെങ്കിൽ ലൗ ഫൗത്ത് റഫഖത്തിഹി, സഹയാത്രികർ നഷ്ടപ്പെടും, അവരൊക്കെ പോവുകയാണ്, ഇവനെവിടെ ഇറങ്ങി നിസ്കരിച്ച് ചെയ്യുമ്പോത്തിനും ഓര് പോയി ഇവൻ ഒറ്റപ്പെട്ടു പോവും എന്നൊക്കെ ഭയപ്പെട്ടാൽ ആവുന്ന സൗകര്യപ്രകാരം അവന് ഇപ്പോൾ തൽക്കാലം നിസ്കരിക്കണം. കന്നവാഫിലി, സുന്നത്ത് നിസ്കാരം പോലെ ഇഷാറത്ത് ചെയ്തുകൊണ്ടും ഖിബ്ലക്ക് മുന്നിടാതെയും ഒക്കെ നിസ്കരിക്കുക. പക്ഷേ സുമായതാ,
അങ്ങനെ ഫർദർ നിസ്കാരം നിസ്കരിക്കേണ്ട സാഹചര്യം വന്നാൽ അത് പിന്നെ മടക്കി നിസ്കരിക്കണം. എപ്പോഴാണ് മടക്കി നിസ്കരിക്കേണ്ടത്? ഇങ്കാന തറക്കൽ ഖിബിലത്ത, ഈ ഫർദ് നിസ്കരിച്ചപ്പോ ഖിബില മുന്നിടൽ ഒഴിവാക്കിയില്ലെങ്കിൽ, അതില്ല ഖിബിലക്ക് മുന്നിട്ട് കൊണ്ട് തന്നെ ആയിരുന്നു എങ്കിൽ പ്രശ്നമില്ല. അതുപോലെ തന്നെ ഔലമ്യത്തുമിൽ അർക്കാന, റുക്കുഉ സുജൂദ് പോലെയുള്ള ഫർദുകൾ പൂർത്തിയാക്കിയിട്ടില്ലായിരുന്നു, ഖിബിലക്ക് മുന്നിട്ടില്ലായിരുന്നു എങ്കിൽ പിന്നീട് മടക്കി നിസ്കരിക്കണം. അതേസമയത്ത് അങ്ങനെയല്ല, റുക്കുഉം സുജൂദും ഒക്കെ ശരിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്, അതോടുകൂടി ഖിബിലക്ക് മുന്നിട്ടുമാണ് എങ്കിൽ വിരോധമില്ല. ശരിക്ക് ആ വാഹനത്തിന്റെ അനക്കം തന്റെ അനക്കമായി കൂട്ടാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അതിൽ വെച്ച് ഫർദ് നിസ്കാരം പാടില്ല എന്നാണ് വിധി. സുന്നത്ത് നിസ്കാരത്തിന് അതുകൊണ്ട് വിരോധവും ഇല്ല. കുറച്ച് നീണ്ടെങ്കിലും ആ പാഠമാണ് പൂർത്തിയാക്കട്ടെ എന്ന് വെച്ചതാണ്. ഇനി ആണ് അടുത്ത രസകരമായൊരു പാഠം. അതായത് ഈ അഞ്ച് ഷർത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഷർത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഷർത്ത് അനുഷ്ഠിക്കാൻ പറ്റാത്ത വല്ല പ്രതിബന്ധവും നേരിട്ടാൽ ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നതാണ് അടുത്ത പാഠം. അതോടി കഴിഞ്ഞാൽ ഷർത്തുകളൊക്കെ കഴിഞ്ഞു, പിന്നെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാനായി. ആട്ടെ, ഇന്നലെ പാഠം കുറഞ്ഞു പോയതും കൂടി ഇന്ന് ഓതിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. പോരായ്മകളോ അബദ്ധങ്ങളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു തരുമാറാകട്ടെ. ഇനി വല്ല പേവറ്റ പറ്റിയിട്ടുണ്ടെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഉസ്താദന്മാരൊക്കെ ഉണ്ടാവും, അവരത് തിരുത്തി തരുകയും ചെയ്യണം എന്നുണർത്തി ഇനി കുറച്ച് സമയം നമ്മളെ ബൈലക്സ് നമ്മളെ സഹായിക്കുകയാണെങ്കിൽ കുറച്ച് സമയം ഇനി സംശയ നിവാരണവുമായിട്ട് മുന്നോട്ട് പോകാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുകയും അവൻ കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ചോദ്യകർത്താക്കൾക്ക് വേണ്ടി തൽക്കാലം മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്, ഉസ്താദിൻ്റെ ക്ലാസ് വളരെ റാഹത്തായി കേട്ടു. വളരെ ഏതൊരു ചെറിയ കുട്ടിക്കും മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെയാണ്. അള്ളാഹു ദീർഘ ആയുസ്സും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. ഇൽമിൽ അള്ളാഹു ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ ഉസ്താദ് ചോദിക്കാനുള്ളത്, നിസ്കരിക്കുന്ന അവസരത്തിൽ അത്തഹിയാത്തിലിരിക്കുമ്പോൾ ചില ആളുകൾ ഇരുത്തമൊന്ന് ശരിയാവാൻ വേണ്ടി ഒന്ന് ഇരുത്തത്തിലുള്ള ഇരുന്ന് നിസ്കരിക്കുന്ന അവൻ്റെ നിസ്കാരത്തിലേക്കുള്ള സുജൂദ് പോലെ അതിനേക്കാൾ താഴ്ന്ന രൂപത്തിൽ ചില ആളുകൾ കാലങ്ങോട്ട് മാറ്റാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ കുനിയുന്നത് കാണാം. ഇതുകൊണ്ട് നിസ്കാരം ബാത്തിലാകുമോ ഇല്ലയോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഭാവസ്ഥാദൊക്കെ കേൾക്കാണ്ടാവുന്ന് പറയുന്നു കേൾക്കണു, ബട്ട് ആരോ അള്ളാഹു തആല സലാമത്താക്കട്ടെ. കാരണം തെറ്റുണ്ടെങ്കിൽ ഉസ്താദ് പറഞ്ഞുതരുമല്ലോ. ഞാനിപ്പോ ഒരു സുമാറിങ്ങനെ ഞാൻ പറയാം, ചിലപ്പോ പൊട്ടീസൊക്കെ പറഞ്ഞു തരില്ല. അതുകൊണ്ടെങ്കിൽ ഉസ്താദന്മാരൊക്കെ ഉണർത്തണം. ഇതിപ്പോ ഒക്കെ തിരിഞ്ഞു തികഞ്ഞൊരു ഉസ്താദൊന്നുമല്ല ക്ലാസ് നടത്തുന്നത്. അപ്പൊ പിഴവുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അബദ്ധങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കലുകളോ തിരുത്തലുകളോ വേണമെങ്കിൽ ഉസ്താദന്മാർ അത് ഉണർത്തണം എന്ന് സ്നേഹപൂർവം അപേക്ഷിക്കണം. അപ്പോ ചോദിച്ചത് ആ ഭാഗത്തൊക്കെ നമ്മൾ വരും, ഫർളിലേക്ക് എത്തിയിട്ടില്ലല്ലോ. ഏതായാലും ആട്ടായി പലരും വരുത്തുന്ന ഒരു അബദ്ധമാണ്. അത്തഹിയാത്തിലിരിക്കുമ്പോ ഒടുവിൽ അത്തഹിയാത്തിന്റെ ഇരുത്തം തവറുക്കിന്റെ ഇരുത്താണല്ലോ ഇരിക്കേണ്ടത്, ചന്തി നിലത്തുത്തിയിട്ടുള്ള ഇരിക്കും. ആദ്യത്തെ അത്തഹിയാത്താണെങ്കിൽ ഇഫ്തിറാശിന്റെ ഇരുത്താണ്, അതായത് ഇടത്തെ കാല് പരത്തി വെച്ച് അയിമിൽ ഇരിക്കുന്ന ഇരുത്തുവാണല്ലോ ഇരിക്കേണ്ടത്. പിഴച്ചിരുന്നു, ഉദാഹരണം ആദ്യത്തെ അത്തഹിയാത്തിൽ ഒരാൾ ഓർമ്മയില്ലാതെ ഒടുവിൽ അത്തഹിയാത്ത് പോലെ ഇഫ്തിറാശിന്റെ ഇരുത്തം ഇരിക്കേണ്ടതിന് പകരം തവറുക്കിന്റെ ചന്തി ഒത്തിയിരുന്നു, അതല്ലെങ്കിൽ തല തിരിച്ച്. ഒടുവിൽ അത്തഹിയാത്താണ്, പക്ഷെ ഇവൻ ഓർമ്മയില്ലാതെ ആദ്യത്തെ അത്തഹിയാത്ത് പോലെ ഇഫ്തിറാശിന്റെ ഇരുത്തം ഇരുന്നു. പിന്നെ ഓർമ്മ വന്നപ്പം ആ ഇരുത്തം യഥാർത്ഥ ഇരുത്തമാക്കി തീർക്കാൻ വേണ്ടി ഒരു മാറിയിരിക്കുന്ന സമയത്തുണ്ടൊരു കുനിയൽ, അതിനെ പറ്റിയാണ് പറയുന്നത്. ഈ കുനിയൽ പലപ്പോഴും ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ റുക്കുവിന്റെ കദർ എത്തുന്നുണ്ട്. അല്ലേ,
സുജൂദിന്റെ അല്ല, ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ റുക്കുവിന്റെ ഖദ്ർ. റുക്കുവിന്റെ ഖദ്ർ എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം കാൽമുട്ടിനോട് നേരിടുന്ന ഖദ്ർ കുനിഞ്ഞാൽ ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ ചുരുങ്ങിയ റുക്കുവായി. ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ റുക്കു അവർക്ക് ഇനി പറയാൻ പോണ വിഷയങ്ങളാ. ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ പൂർണ്ണമായ റുക്കു നെറ്റിത്തടം സുജൂദിന്റെ സ്ഥാനത്തേക്ക് നേരിടുന്ന നിലക്ക് കുനിയലാണ്. ചുരുങ്ങിയ റുക്കു നെറ്റിത്തടം കാൽമുട്ടിന്റെ നേരിടുന്ന നിലക്ക് കുനിയലാണ്. പലപ്പോഴും ഈ ഇരുത്തം ശരിയാക്കാൻ വേണ്ടി, അതായത് ഇഫ്തിറാസിന്റെ ഇരുത്തം മാറ്റി തവറുക്കിന്റെ ഇരുത്തമാക്കാനോ, തവറുക്കിന്റെ ഇരുത്തം മാറ്റി ഇഫ്തിറാസിന്റെ ഇരുത്തമാക്കാനോ വേണ്ടിയിട്ട് ആളുകൾ ഒന്ന് ഉയർന്ന് കുനിയും. ഈ കുനിഞ്ഞ് വന്നാൽ ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ റുക്കുവിന് സമാനമാകുന്നുണ്ട്. അങ്ങനെ വന്നാൽ നിസ്കാരം ബാത്തിലാകുമോ എന്നാ ചോദ്യം. അറിഞ്ഞുകൊണ്ട് മനഃപൂർവമാണെങ്കിൽ ബാത്തിലാവും, അല്ലെങ്കിൽ സേവിന്റെ സുജൂദ് സുന്നത്തുണ്ട്. മനസ്സിലായോ? ഇങ്ങനെ ഇഫ്തിറാസിന്റെ ഇരുത്തത്തിൽ നിന്നിട്ട് തവറുക്കാക്കി മാറ്റാനോ, തവറുക്കിന്റെ ഇരുത്തത്തിൽ നിന്നിട്ട് ഇഫ്തിറാസിന്റെ ഇരുത്തമാക്കി മാറ്റാനോ വേണ്ടിയിട്ട് ഒന്ന് പൊങ്ങി തല കീപ്പോട്ട് വരുന്ന രീതിയിൽ മാറിയിരിക്കുമ്പോൾ ഈ റുക്കുവിന്റെ ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ ചുരുങ്ങിയ റുക്കുവിന്റെ രൂപം പലപ്പോഴും വരുന്നുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമാണെങ്കിൽ നിസ്കാരം പാത്തിലാവും, അല്ലെങ്കിൽ നിസ്കാരം പാത്തിലാവില്ല, പക്ഷെ സഹുവിന്റെ സുജൂദ് സുന്നത്തുണ്ട്. കാരണം എന്താ? മനഃപൂർവ്വം ചെയ്താൽ ബാത്തിലാവുന്ന ഒരു കാര്യം ഹലോ ഉസ്താദിന്റെ അടുത്ത് മൈക്ക് പോയിട്ടുണ്ടല്ലോ. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഉസ്താദ് ഡി സി ആയോ? കുശാഗ്ര ആ ഉസ്താദ് വന്നിട്ടുണ്ട്. ഞാൻ മൈക്ക് ഇവിടെ. ആ റെഡിയായില്ലേ? അതിനിടക്ക് പോയതറിഞ്ഞില്ല പടം. മറ്റേ സാധാരണ ഇത് പോകുന്ന സമയത്തൊക്കെ പടം എന്തോ ഒരു ജാതി ഒരു കാവ്യ മെസ്സേജൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടായിട്ടില്ല. ആട്ടെ. അപ്പോ ഇങ്ങനെ ഇരുത്തം തവറുക്കിന്റെ ഇരുത്തം ഇരിക്കേണ്ടയിടത്ത് ഓർമ്മയില്ലാതെ ഇഫ്തിറാസിന്റെ ഇരുത്തം ഇരിക്കുകയോ, ഇഫ്തിറാസിന്റെ ഇരുത്തം ഇരിക്കേണ്ടയിടത്ത് ഓർമ്മയില്ലാതെ തവറുക്കിന്റെ ഇരുത്തം ഇരിക്കുകയോ ചെയ്താൽ യഥാർത്ഥ സുന്നത്തുള്ള ഇരുത്തമാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു രുക്കുവിന്റെ കോലം വരാതെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വഴിയാണ്, ഇടത്തെ കൈ തൊടയിൽ നിന്നെടുത്ത് താഴെ കുത്തുക, എന്നിട്ട് ഈ കയ്യിൽ ഊന്നുകൊടുത്ത് മെല്ലെ ഉയർന്ന് താഴുക. എന്നാൽ ഈ പറയുന്ന നെറ്റി മുന്നോട്ട് വന്ന് ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ ചുരുങ്ങിയ റുക്കുവിന്റെ രൂപമാവുന്ന കാൽമുട്ടിന്റെ നേരെ നെറ്റിയെത്തുക എന്ന് പറയുന്ന അവസ്ഥ വരാതെ ഇരുന്ന ഇരിപ്പിൽ തന്നെ ഇടത് കൈ താഴെ നിലത്ത് കുത്തി അല്പം ഒന്ന് ഉയർന്ന് കീപ്പോട്ട് ഇരിക്കുകയോ താഴെ നിന്ന് മേപ്പോട്ട് ഇരിക്കുകയോ ചെയ്യുക. അതായത് ഇഫ്തിറാസിന്റെ രൂപത്തിൽ നിന്നിട്ട് തവറുക്കിന്റെ രൂപത്തിലേക്കോ, തവറുക്കിന്റെ രൂപത്തിൽ നിന്ന് ഇഫ്തിറാത്തിന്റെ രൂപത്തിലേക്കോ മാറാൻ പ്രായോഗികമായ രീതി ഇടത് കൈ താഴെ നിലത്ത് കുത്തി ആ കയ്യുമ്മൽ ഊന്നു കൊടുത്തുകൊണ്ട് തല മുന്നോട്ടായാതെ ഇരുന്ന ഇരിപ്പിൽ തന്നെ ഇഫ്തിറാസിന്റെ ഇരുത്തത്തിലേക്ക് ഉയരുകയോ അല്ലെങ്കിൽ തവറുക്കിന്റെ ഇരുത്തത്തിലേക്ക് താഴുകയോ ചെയ്യാവുന്നതാണ്. എന്നാൽ ഇങ്ങനെ ഒരു സേവിന്റെ സുജൂദിന്റെ കാരണം വരാതെ തന്നെ നമുക്ക് കാര്യം നിർവഹിക്കാനാവുന്നതാണ്. അപ്പൊ നിസ്കാരം ബാത്തിലാവില്ല അതിന്, കാരണം അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം അല്ല ചെയ്യുന്നത് എന്നതുകൊണ്ട്. എങ്കിൽ പോലും സേവിന്റെ സുജൂദ് സുന്നത്താവുന്ന ഒരു മനഃപൂർവ്വം ചെയ്താൽ ബാത്തിലാവുന്ന ഒരു കാര്യം ഓർമ്മയില്ലാതെ സംഭവിക്കുകയാണ്. അതുകൊണ്ട് അത് വരാതിരിക്കാൻ നല്ലത് ഈ ഇടത് കൈ നിലത്ത് കുത്തി അതിമ്മൽ ഊന്നുകൊടുത്തുകൊണ്ട് ഉയരുകയോ താഴുകയോ ചെയ്താൽ ഈ റുക്കുവിന്റെ കോലം വരാതെ തന്നെ കാര്യം സുന്നത്ത് നിർവഹിക്കാൻ പറ്റും എന്ന് കൂടി ഉണർത്തി മൈക്കോട്ട്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഉസ്താദിന്റെ ചോദ്യം, ഒരാൾ അസ്തമിസ്കാരത്തിന്റെ ശേഷം യാത്ര പുറപ്പെടാൻ ഉദ്ദേശിച്ചു എങ്കിൽ ഈ യാത്രയുടെ സുന്നത്ത് നിസ്കാരം അസ്തമിസ്കരിക്കുന്നതിനേക്കാൾ അതിന് മുമ്പായി നിസ്കരിക്കാൻ പറ്റുമോ? അത് സുന്നത്തുണ്ടോ എന്ന് ഉസ്താദ് പറഞ്ഞു തരണം. മറ്റൊരു ചോദ്യം ഉണ്ട്, ശേഷം ഞാൻ പറയാം. അസ്സലാമു അലൈക്കും.
ഏതായാലും മൈലക്സിന് എന്തൊക്കെ ഒരു കളിയുണ്ട്, മൈക്ക് കിട്ടാനൊക്കെ നല്ല പ്രയാസപ്പെടുന്നുണ്ട്. അസറിസ്കരിച്ചതിന് ശേഷം ഒരാൾ യാത്ര ഉറപ്പിടാൻ ഉദ്ദേശമുണ്ട്. പക്ഷേ അസറിസ്കരിച്ചതിന് ശേഷം പിന്നെ യാത്രക്ക് വേണ്ടിയുള്ള സുന്നസ്കരിക്കാൻ പറ്റൂല എന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ. കാരണം അത് കാരണം ഇന്ത്യ സംസ്കാരമാണ്. അപ്പോ ഈ യാത്രക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാരം അസറിന് മുമ്പ് സ്കരിക്കണമെന്ന് അങ്ങനെ വേണ്ട. ഈ അസർ നിസ്കരിച്ച് ഉടനെ പുറപ്പെട്ടാൽ അത് തന്നെ മതി. അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ യാത്ര പുറപ്പെടുന്ന സമയത്ത് അവസാനമായി ഒരു നിസ്കാരം നിർവഹിച്ച് അതിന്റെ ശേഷം പുറപ്പെടുക. എന്നാൽ ഈ വീട്ടിനും തനിക്കും ഈ നിസ്കാരത്തിന്റെ ബർക്കത്ത് ലഭിക്കും. അപ്പോ ആ അസർ തന്നെ മതി, അല്ലാതെ പ്രത്യേകം വേറെ സുന്നത്ത് വേണം എന്നില്ല. കാരണം അത് മുത്തലഖ് സുന്നത്തിൽപ്പെട്ടതാണ് ഒരർത്ഥത്തിൽ ഈ യാത്രക്ക് വേണ്ടിയിട്ടുള്ള സുന്നസ്കാരം. അപ്പൊ അത് ഒരു നിസ്കാരം, അള്ളാഹു തആലക്ക് തടി കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണല്ലോ നിസ്കാരം. ആ നിസ്കാരം നിർവഹിച്ചുകൊണ്ടായിരിക്കട്ടെ യാത്ര എങ്കിൽ അതിന്റെ ബറക്കത്ത് ആ വീട്ടിനും കിട്ടും തനിക്കും കിട്ടും. അത് ആ അസർ തന്നെ ആയാലും മതി. ഏതുപോലെ നമ്മൾ ഇഹ്റാമിന് വേണ്ടിയിട്ട് യാത്ര മാത്രമല്ല, ഇഹ്റാം ഉദ്ദേശിക്കുന്ന ഒരാൾ നമുക്ക് സുബേസ്കരിച്ചിട്ട് ഇഹ്റാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ അസർ സ്കരിച്ചിട്ട് ഇഹ്റാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, എന്നാൽ ആ അസർ തന്നെ മതി, അല്ലെങ്കിൽ ആ സുബിഹ് തന്നെ മതി, വേറെ സുന്നത്തുസ്കാരം വേണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ്, ഈ ക്ലീൻ ഷേവ് ചെയ്യുന്നതിന്റെ വിറ്റ് എന്ന് പറഞ്ഞല്ലോ ഉസ്താദ്, ഇപ്പൊ ജോലി ആവശ്യമായിട്ടൊക്കെ ക്ലീൻ ഷേവ് ചെയ്യേണ്ട അവസ്ഥ വരും, അപ്പൊ അതിന്റെ വിറ്റ് എന്ന് പറഞ്ഞല്ലോ ഉസ്താദ്. അസ്സലാമു അലൈക്കും. ക്ലീൻ ഷേവ് തഹരീമിന്റെ കറാഹത്താവുന്നു. ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം തഹരീമിന്റെ കറാഹത്താവുന്നു എന്ന് പറഞ്ഞാൽ ഹറാമിന്റെ കുറ്റമുള്ള പ്രവൃത്തിയാണ്. സംഗതി ഹറാമാണെന്ന് തന്നെയാണ് ഫത്വുൽ മുഈനിൽ ബഹുമാനപ്പെട്ട മഖ്ദൂമ് തങ്ങൾ പറഞ്ഞത് എന്ന് മാത്രമല്ല, ഷാഫി മദ്ഹബിലെ ഫിഖ് ഗ്രന്ഥങ്ങളിൽ അധികവും ഹറാം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ-ഉസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തുഹഫയിലൊക്കെ പറഞ്ഞത് തഹരീമിന്റെ കറാഹത്താണ്. തത്വത്തിൽ രണ്ടും ഒന്ന് തന്നെ, ഹറാമാണെങ്കിലും ചെയ്താൽ കുറ്റമുള്ളതും ഉപേക്ഷിച്ചാൽ കൂലി കിട്ടുന്നതുമാണ്. തഹരീമിന്റെ കറാഹത്താണെങ്കിലും അത് തന്നെ, ചെയ്താൽ കുറ്റമുള്ളതും ഉപേക്ഷിച്ചാൽ കൂലി കിട്ടുന്നതുമാണ്. അപ്പൊ ഹറാമിന്റെ സ്ഥാനത്ത് അതേ കുറ്റം ലഭിക്കുന്ന കറാഹത്താണ് തഹരീമിന്റെ കറാഹത്ത് എന്നാണ് അതിന്റെ പേര്. അത് ജോലി ആവശ്യത്തിന് വേണ്ടിയായാലും അല്ലാത്ത മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയാലും അങ്ങനെ തന്നെ. അതേസമയത്ത് രോഗമാണ്, ഒരാളുടെ മുഖത്ത് എന്തോ കാര്യമായ രോഗം ബാധിച്ചു, രോമം വടിച്ച് വൃത്തിയാക്കിയതിന് ശേഷമേ അതിന് ചികിത്സിക്കാൻ പറ്റൂ എങ്കിൽ അവിടെ മാത്രം ജായിസാവും. അല്ലാത്തതൊക്കെ തഹരീമിന്റെ കറാഹത്ത് തന്നെയാണ്. അതിനെപ്പറ്റിയാണ് പല ഇമാമിങ്ങളും ഹറാമ് എന്ന് പറഞ്ഞത്. പേര് ഹറാമ് എന്ന് പറഞ്ഞാലും തഹരീമിന്റെ കറാഹത്ത് എന്ന് പറഞ്ഞാലും സംഗതി രണ്ടും ഒന്നാണ്, ചെയ്താൽ ഹറാമിന്റെ കുറ്റമുണ്ട് എന്ന്. അസ്സലാമു അലൈക്കും. ഞാൻ ഒരു ചോദ്യം ഉണ്ട്, നേരത്തെ പറഞ്ഞിരുന്നു ഫർദ് നിസ്കാരത്തിൽ ഇമാം സലാം 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 പറഞ്ഞ ഉടനെ നാട്ടിലെല്ലാം വലത്തെ ഭാഗത്ത് ചെറിഞ്ഞ് ഇരിക്കലുണ്ട്, പക്ഷേ ഗൾഫിലെല്ലാം അത് മഹ്മൂബിന്റെ ഭാഗത്താണ് ചെറിയ ഇരിക്കൽ കാണുന്നുണ്ട്. അത് ഏതാണ് ഇതിൽ ശരിയായതെന്ന് ഉസ്താദ് പറഞ്ഞിരുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കുമസ്സലാം. സലാം വീട്ടിയ ഉടനെ ഇമാമ് തൻ്റെ വലതുവശം മൗമൂമുകളിലേക്കും ഇടതുവശം ഖിബില കൊള്ളയും ആവുന്ന നിലക്ക് തിരിഞ്ഞിരിക്കലാണ് നാട്ടിലൊക്കെ ഉള്ളത്. അതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത്. ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ച് സലാം വീട്ടിക്കഴിഞ്ഞാൽ മൗമൂമുകളിലേക്ക് തൻ്റെ വലതുവശവും ഖിബില കൊള്ളയെ തൻ്റെ ഇടതുവശവും ആകുന്ന നിലക്ക് തിരിഞ്ഞിരിക്കുമായിരുന്നു എന്ന് ധാരാളം സഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. അപ്പോൾ സുന്നത്തായ രീതി നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന നിലക്ക് മൗമൂമുകളിലേക്ക് തൻ്റെ ശരീരത്തിൻ്റെ വലതുഭാഗവും കഅബ കൊള്ളയെ ശരീരത്തിന്റെ ഇടതുഭാഗവും ആവുന്ന നിലക്ക് തിരിഞ്ഞിരിക്കുന്നതാണ് സുന്നത്തായ രീതി. എന്നാൽ ചില സ്ഥലത്തൊക്കെ ഇവിടെയൊക്കെ ചില ഇമാമിങ്ങൾ നേരെ തല തിരിച്ചായിരിക്കുന്നത് കാണുന്നത്.
എന്ന് പറഞ്ഞാൽ ഖിബിലയിലേക്ക് പിന്നിട്ട് മെഹ്റാബിന്റെ നേരെ പിന്തിരിഞ്ഞ് ഇമാമുകളിലേക്ക് മഅ്മൂമിങ്ങളിലേക്ക് അഭിമുഖമായി തിരിക്കുന്ന രീതിയാണ്. അത് ഹറാമാണെന്നൊന്നും പറയാൻ പറ്റൂലെങ്കിലും സുന്നത്തായ രീതി അതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു കാണിച്ചു തന്നത് സഹീഹായ ഹദീസിന്റെ കിതാബുകളിലെല്ലാം സ്ഥിരപ്പെട്ടത് ഇമാമ് തന്റെ ശരീരത്തിന്റെ വലതുഭാഗം മഅ്മൂമുകളിലേക്ക് ആവുന്നതിനക്കും ഇടതുവശം കഅബ കൊള്ളയാവുന്ന നിലക്കും തിരിഞ്ഞിരിക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത്. അത് തന്നെയാണ് നമ്മുടെ ഇമാമിയങ്ങൾ കിതാബുകളിലൊക്കെ പറഞ്ഞത്. സഹോദരൻ മൈക്കെടുത്തില്ല, അതടുത്തത്. അസ്സലാമു അലൈക്കും ഉസ്താദ്. അപ്പോൾ ദൂര സ്ഥലത്തേക്ക് യാത്ര ചെയ്യാണ്, അപ്പോൾ ഏഷ നിസ്കരിച്ചിട്ടാണ് അദ്ദേഹം ട്രെയിനിൽ കയറിയത്. അപ്പോൾ ഈ ട്രെയിനിൽ കയറിയ ആൾക്ക് ഉദു എടുക്കാനുള്ളൊരു പാകോല, സുബയുടെ നേരായപ്പോൾ ഉദു എടുക്കാനുള്ളൊരു പാകോല, അതുപോലെ തന്നെ കിബില എവിടെ എന്നുള്ള അറിയില്ല, പിന്നെ അതുപോലെ ട്രെയിനിലാണെങ്കിൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അവിടെ ഉദു ഇല്ലാതെ വെറുതെ നിസ്കാരത്തിൻ്റെ ആ ഒരു ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നിട്ടുള്ള ഒരു രൂപം കാണിച്ചിട്ട് പിന്നീട് കള്ളായി കിട്ടിയാൽ മതിയോ മൈക്കോടിന്? അങ്ങനെ വരൽ വളരെ അപൂർവമാണ്. ചിലപ്പോ അസാധാരണമായ ചില തിരക്കുള്ള ചില സീസണുകളിൽ ചില ട്രെയിനിലൊക്കെ അങ്ങനെ വരാൻ സുഹൃത്ത് ചോദിച്ചതുപോലെ. എന്നാൽ സാധാരണഗതിയിൽ ട്രെയിനിൽ മൂത്രമൊഴിക്കാനും മലവിസർജനം നടത്താനും അത് വൃത്തിയാക്കാനും ഉദു ചെയ്യാനും ഒക്കെ സൗകര്യം ഉണ്ടാകും സാധാരണഗതിയിൽ. പക്ഷേ ചില പ്രത്യേക സീസണുകളിലുള്ള അനിതര സാധാരണമായ തിക്കും തിരക്കും കാരണം നിന്ന സ്ഥലത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ യാതൊരു നിവൃത്തിയില്ല. ബാത്റൂമിൽ ഉൾപ്പെടെ ആളുകളാണ് നിറയെ, ഒന്നും ചെയ്യാൻ കഴിയില്ല, വെള്ളവും കിട്ടാനില്ല, അല്ലെങ്കിൽ ഒതുകൊടുക്കാൻ പോകാനും നിവൃത്തിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു. എന്നാലും നിസ്കാരം ഖവാ ആക്കാൻ പാടില്ല. അവിടെ ഉദു ചെയ്യാൻ പറ്റൂലെങ്കിൽ പൊടി തുടക്കാത്ത പൊടിയുള്ള ട്രെയിനാണ് എങ്കിൽ ആ പൊടിയിൽ അടിച്ച് തയമം ചെയ്യാം. പൊടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കടലാസിൽ പൊതിഞ്ഞ വണ്ണൊന്നും വേണമെന്നില്ല. വെല്ലു കൊണ്ട് തൊട്ടു നോക്കിയിട്ട് അവിടെ അവിടെ ഇതിന്റെ സൈഡുകളിലൊക്കെ പൊടി പിടിച്ചിട്ടുണ്ട് എങ്കിൽ ആ പൊടി മതി, ആ പൊടിയിൽ അടിച്ച് തയമം ചെയ്യുക. അതിന് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ പൊടി ഇല്ല, ശരിക്ക് നല്ല എ സി കോച്ചൊക്കെയാണ്, അതിലൊന്നും പൊടി അങ്ങനെ ഉള്ളിൽ വരാത്തവർക്ക് അടവായിക്കുള്ളൂ, അങ്ങനെ പൊടിയില്ല. എന്നാലും നിസ്കാരം കളാ ആക്കുക എന്ന് പറയുന്ന വൻതോഷം, ഒരു മനുഷ്യൻ ഫാസിക്കാകുമാറുള്ള വൻതോഷമാണ് നിസ്കാരം കള ആക്കുക. ആ കുറ്റത്തു നിന്ന് ഒഴിവാവും. ചോദ്യത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഇരിക്കുന്ന എഴുത്തത്തിൽ തന്നെ ഫർള് മാത്രം എടുത്തുകൊണ്ട് റുക്കുവിനും സുജൂദിനും ഒക്കെ ഇഷാറത്ത് ചെയ്തുകൊണ്ട് നിസ്കരിക്കുക, എന്നിട്ട് പിന്നീട് ട്രെയിൻ ഇറങ്ങി അല്ലെങ്കിൽ ട്രെയിൻ സൗകര്യം കിട്ടിയതിന് ശേഷം ശരിക്കും ഉദു എടുത്ത് സുബിസ്കരിക്കുക. കഥാ വീട്ടുക എന്നല്ല പറയാം, മടക്കി സ്കരിക്കുകയാണ്. കാരണം എന്താ, കഥാ ആയിട്ടില്ല ഇയാൾ ഈ സമയത്തിന്റെ ഹുർമത്തിന് വേണ്ടി ഇരുന്നോർത്തുനിന്ന് ഇരുന്ന നിലക്ക് തന്നെ പറ്റുന്നത് പോലെ അദ്ദേഹം നിസ്കരിച്ചു, എന്നിട്ട് പിന്നെ സൗകര്യം കിട്ടിയ സമയത്ത് ഉദു ചെയ്ത് ശരിയായ നിലക്ക് ഖിബിലയ്ക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാൽ രണ്ടാമത് നിസ്കരിക്കുന്നതിനെ പറ്റിയിട്ട് കളാ വീട്ടുക എന്നല്ല പറയുക, മടക്കി നിസ്കരിക്കുക. അങ്ങനെ ചെയ്യണം, അങ്ങനെ മടക്കി നിസ്കരിക്കണം. എന്നാൽ രണ്ട് കൂലി കിട്ടും. ആദ്യം ചെയ്തത് സമയത്ത് നിസ്കരിച്ചതിന്റെ കൂലി അതിനെ കിട്ടും ചെയ്യും. എന്നാൽ അതിന്റെ വീഴ്ച പരിഹരിച്ചുകൊണ്ട് പൂർത്തിയാക്കിയതിന്റെ കൂലി രണ്ടാമത് മടക്കി നിസ്കരിക്കുന്നത് കൊണ്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, എന്നാലും കളാ ആക്കാൻ പാടില്ല എന്നാ പറഞ്ഞതിന്റെ ചുരുക്കം. അങ്ങനെയെങ്കിലും വഖ്ത്തിൽ തന്നെ നിസ്കരിക്കണം. അത് മൈക്ക് എടുക്കത്തോണ്ട് ഉസ്താദ് മൈക്ക് എടുത്തതാണ്. ഇപ്പൊ ഉസ്താദ് നിസ്കാരത്തിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു കേട്ടി, ഞാൻ അസറ നിസ്കരിക്കാനും വേണ്ടി പോയതുകൊണ്ട് അത് കേൾക്കാൻ പറ്റിയില്ല. ഞാൻ ട്രാവലായ നിസ്കാരത്തിനെ കുറിച്ച് ചോദിക്കാനും വേണ്ടിയിട്ടാണ്. ഇപ്പൊ ട്രാവൽ നമ്മൾ നിസ്കരിക്കുമ്പോ അത് ട്രാവൽ സീറ്റിൽ ഇരുന്നുകൊണ്ട് നിസ്കരിക്കുന്നതിന് വരാറുണ്ടോ? പിന്നെ ഇപ്പൊ നിസ്കാരം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കിട ശരിക്കും കിട്ടുന്നു, അത് നിസ്കാരത്തിന്റെ ചെറിയ തെറ്റി വരുന്നതിന് എന്തെങ്കിലും.
അസ്സലാമു അലൈക്കും. സുഹൃത്തെ, നിങ്ങളെ മൈക്കിന് നല്ല ശബ്ദമുണ്ട്, പക്ഷേ നിങ്ങൾ അമിതമായിട്ട് അടുത്തു പിടിച്ചത് കൊണ്ടോ എന്തോ, എന്താ നിങ്ങൾ ആ സംസാരിക്കുന്നത് എന്ന് ഒരിക്കലും അക്ഷരം തിരിയുമായിരുന്നില്ല. മനസ്സിലായില്ലേ? ഒച്ചലോണ്ട് മൈക്ക് വളരെ അടുത്ത് വന്നതുകൊണ്ടോ ഇനി മറ്റെന്തുകൊണ്ടോ പറയുന്ന അക്ഷരങ്ങളൊന്നും തിരിഞ്ഞു കേട്ടിട്ടില്ല. അതുകൊണ്ട് അതൊന്ന് ക്ലിയറാക്കി പറഞ്ഞെങ്കിൽ തന്നെ നമുക്ക് ഉത്തരം പറയുകയാണെങ്കിൽ ചോദ്യം മനസ്സിലാണല്ലോ. അപ്പൊ ചോദ്യം ഒന്നും മനസ്സിലായിട്ടില്ല. ഒച്ച അല്ലോണ്ട് പക്ഷേ അക്ഷരങ്ങളൊന്നും വെളിവായിട്ടില്ല. നമ്മൾക്കൂട്ട് അസ്സലാമലൈക്കും. ചോദിച്ചത്, ഇപ്പൊ നമ്മളിപ്പോ ട്രയായിട്ട് നിസ്കരിക്കുമ്പോ ആ നിസ്കാരത്തിന് നമ്മൾ നിസ്കാരത്തിന് തക്വീറത്തിലോളം കിട്ടുമ്പോ നിസ്കാരത്തിൽ നമുക്ക് കിബില കറക്റ്റ് ആയിട്ട് കിട്ടി. നിസ്കാരത്തിന്റെ ഇടയിൽ ട്രയല് ചിലപ്പോ അങ്ങോട്ട് തിരന്ന് തിരിച്ചല്ല, ചിലപ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയുമ്പോ ടൈം കിബില ചെറിയ രീതിയിൽ തെറ്റുന്നതിൽ എന്തെങ്കിലും നിസ്കാരത്തിന് തകരാറുണ്ടോ? നിസ്കാരം മടക്കി നിസ്കരിക്കണോ? പിന്നെ വേറൊരു ചോദ്യം, നിസ്കാരം ട്രയലായിട്ടാ വെച്ച് നിസ്കരിക്കുമ്പോ സീറ്റിൽ വെച്ച് ഇരുന്ന് നിസ്കരിക്കുന്നതിന് വിരോധം ഉണ്ടോ? അസ്സലാമു അലൈക്കും. മൈക്കോട്ട്. രണ്ടാമത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യം തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല സുഹൃത്ത്. ഒന്നിക്കൽ നിങ്ങൾ മൈക്ക് നന്നാക്കി ശരിക്കാക്കിയിട്ട് ചോദിക്കുക, അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും മൈക്ക് എടുത്തിട്ട് ചോദിക്കുക. കാരണം രണ്ട് സമയം നിങ്ങൾക്ക് തന്നു എന്നല്ലാതെ ആദ്യത്തും രണ്ടാമത്തവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. നിങ്ങളുടെ ശബ്ദം തിരിയുന്നില്ല എന്ന്, ഒച്ചുണ്ട് എന്നല്ലാതെ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഒന്ന് ആശ്വാസത്തിൽ പറയാ, കുറച്ചൊന്ന് മൈക്ക് വിട്ടുപിടിക്കുക, തിരക്കൂട്ടാതെ പറയാ, എന്നാലേ തിരിയുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ ഒന്നിക്കൽ അദ്ദേഹം തന്നെ എടുക്കുക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മൈക്ക് എടുക്കുക. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഇമാമായി നിസ്കരിക്കുന്ന ഒരാള് ഖിയാമിൽ നിന്ന് നേരെ റുക്കു ചെയ്യാണ് നേരെ സുജൂദിൽ പോയി. സുജൂദിൽ പോയിട്ടാണ് അവന് ഓർമ്മ വന്നത് ഞാൻ റുക്കു ചെയ്തിട്ടില്ല എന്ന്. എന്നാൽ അവൻ ഖിയാമിലേക്ക് തന്നെ തിരിച്ചു വരണോ അല്ല എന്ത് ചെയ്യണോ എന്നാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ, പ്ലെയിനിൽ പോയി യാത്ര ചെയ്യുന്ന ആൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി റുക്കൂഇ മറന്നുകൊണ്ട് നേരെ സുജൂദിലേക്ക് പോയി. സുജൂദിൽ എത്തിയതിന് ശേഷമാണ് താൻ റുക്കൂഇ ചെയ്യാതെയാണ് സുജൂദിൽ എത്തിയത് എന്ന് ഓർമ്മ വന്നാൽ ഉടനെ നൃത്തത്തിലേക്ക് വരലും നൃത്തത്തിൽ നിന്ന് റുക്കൂഇലേക്ക് പോകലും വുജൂബാണ്, നിർബന്ധമാണ്. അല്ല, ഞാൻ നിസ്കാരം തന്നെ ബാത്തിലാവും. മറന്നു പോയതായതുകൊണ്ട് അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല. പക്ഷേ തിരിച്ചു വരൽ അവന്റെ മേൽ വുജൂബാണ്. ഓർമ്മ വന്ന് തിരിച്ച് നൃത്തത്തിലേക്ക് തന്നെ വന്നതിന് ശേഷം രണ്ടാമത് വീണ്ടും റുക്കൂഇ വീണ്ടും എന്ന് അറിയണ്ട, രണ്ടാമത് റുക്കൂഇ ചെയ്യാം. ആദ്യം റുക്കൂഇ ചെയ്തിട്ടില്ലല്ലോ, റുക്കൂഇ ചെയ്യാതെയാണല്ലോ ആള് സുജൂദ് മറന്നു കാണാൻ പോയത്. മറന്നുകൊണ്ട് സുജൂദിൽ പോയാൽ ഈ സുജൂദിലുള്ള വ്യക്തി ഞാൻ റുക്കൂഇ ചെയ്തിട്ടില്ല എന്ന് എപ്പോഴാണോ ഓർമ്മ വരുന്നത് ഉടനെ നൃത്തത്തിലേക്ക് വരൽ അവന്റെ മേൽ നിർബന്ധമാണ്. നൃത്തത്തിലേക്ക് വരാതെ അങ്ങനെ നിന്നാ നിസ്കാരം തന്നെ ബാത്തിലാവും. മനസ്സിലായില്ലേ? ഒന്നതാണ്. വിമാനത്തിലുള്ള യാത്രാ സമയത്ത് ഖിബിലയിലേക്ക് മുന്നിട്ട് റുക്കൂഇ സുജൂദും പൂർത്തിയാക്കി നിസ്കരിക്കാൻ പറ്റുന്ന സൗകര്യമുണ്ടെങ്കിൽ അങ്ങനെ നിസ്കരിക്കേണ്ടതും, അങ്ങനെ നിസ്കരിച്ചാൽ പിന്നീട് മടക്കി നിസ്കരിക്കാൻ കടമയില്ലാത്തതുമാവുന്നു. അതിന് സാധിക്കാത്ത സാഹചര്യമാണ്. ഖിബിലക്ക് മുന്നിടാനോ റുക്കൂഇ സുജൂദും പൂർത്തിയാക്കാനോ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ സുബ്ഹി പോലത്തെ നിസ്കാരമാണ് കളായി പോകും എന്ന് കണ്ടു എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ സമയത്തിന്റെ ബഹുമാനത്തിന് വേണ്ടി, ഹുർമത്തിന് വേണ്ടി കഴിയുന്ന രീതിയിൽ നിസ്കരിക്കുകയും പിന്നീട് സൗകര്യപ്പെട്ടതിന് ശേഷം വുദൂ ചെയ്ത് ശരിയായ രീതിയിൽ ഖിബിലക്ക് മുന്നിട്ട്
റുക്കുവും സുജൂദും ഒക്കെ പൂർത്തിയാക്കി മടക്കി നിസ്കരിക്കേണ്ടത്. അതിന് കഥ വീട്ടുക എന്നല്ല പറയാം, നേരത്തെ സൗകര്യപ്പെടുന്ന രീതിയിൽ നിസ്കരിച്ചു. അതായത് ഖിബ്ലക്ക് മുന്നിടാനും പറ്റിയില്ല, ശരിക്ക് റുക്കുവും സുജൂദും ചെയ്യാനൊന്നും പറ്റാത്തൊരു സാഹചര്യമാണ് ഫ്ലൈറ്റിൽ നോട്ടിക്കൂളി. അങ്ങനെ ഇരുന്നോടത്ത് ഇരുന്ന് പോകുന്ന വഴിയിലേക്ക് മുന്നിട്ടുകൊണ്ട് നിസ്കരിച്ചു. റുക്കുവും സുജൂദും ഒക്കെ സൂചന ചെയ്ത് കുനിഞ്ഞിട്ടേ ഉള്ളൂ, അങ്ങനെ നിസ്കരിച്ചു. അതോടുകൂടി നിസ്കാരം കവാക്കുക എന്ന കുറ്റത്തിൽ നിന്നിട്ട് ഒഴിവാകും. പക്ഷേ ഇത് നിസ്കാരം പൂർണ്ണ രൂപത്തിലാകാത്തത് കൊണ്ട് യാത്ര പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ശരിക്ക് ഉദു കൊടുത്ത് ഖിബ്ലയിലേക്ക് മുന്നിട്ട് റുക്കുവും സുജൂദും ഒക്കെ പൂർത്തിയാക്കി മടക്കി നിസ്കരിക്കുക, കവാ വിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ആദ്യം നിസ്കാരം വഖ്ത്തിൽ നിർവഹിച്ചു എന്നതുകൊണ്ട് നിസ്കാരം കവാക്കിയ കുറ്റത്തു നിന്ന് ആദ്യത്തെ നിസ്കാരം കൊണ്ട് ഒഴിവാകുകയും രണ്ടാമത് മടക്കി നിസ്കരിക്കുമ്പോൾ പൂർണ്ണ രൂപത്തിലായതുകൊണ്ട് അതിന് പ്രത്യേകം പ്രതിഫലം അള്ളാഹു തആല തരികയും ചെയ്യും. അങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലായില്ലേ? അതേസമയത്ത് സൗദിയയിലൊക്കെ സൗകര്യമുണ്ട്, സൗദി നിസ്കരിക്കാൻ സൗകര്യമുണ്ട്. അതിന്റെ ബാക്കില് പ്രയർ ഹാൾ എന്ന് തന്നെ അടയാളപ്പെടുത്തി ഒരു അഞ്ചാക്ക് നിസ്കരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട്. അവിടെ ഖിബ്ല കൃത്യമായി കാണിക്കും. വല്ലപ്പോഴും ഖിബ്ലയിൽ നിന്നിട്ട് തെറ്റുന്നുണ്ടെങ്കിൽ ആരോ അപ്പോൾ തന്നെ അത് കാണിക്കും. അങ്ങനെ ഖിബ്ല കണ്ട് റുക്കുവും സുജൂദും ഒക്കെ ചെയ്ത് നിസ്കരിക്കാൻ സൗകര്യം, പക്ഷെ മറ്റ് ഫ്ലൈറ്റുകളിലൊന്നും ഉള്ളതായി കേട്ടിട്ടില്ല. അപ്പോൾ സൗകര്യം ഉള്ളതിൽ ശരിക്കും നിസ്കരിക്കുക, പിന്നെ മടക്കി നിസ്കരിക്കേണ്ടതില്ല. അല്ലാത്തടത്ത് നമ്മുടെ ഉള്ള സൗകര്യം പോലെ നിസ്കരിക്കുക, റുക്കുവും സുജൂദും ഒക്കെ ഇഷാറത്ത് ചെയ്യുക, എന്നാൽ നിസ്കാരം കവാക്കിയ കുറ്റത്തിൽ നിന്നിട്ട് നമ്മൾ ഒഴിവാവും. പക്ഷേ ഇതൊരു അപൂർവ സംഭവമായതുകൊണ്ട് പിന്നീട് പൂർത്തിയാക്കി നിസ്കരിക്കുക. അങ്ങനെ വരുമ്പോൾ അതിന് പ്രതിഫലം വേറെ അള്ളാഹു തആല തരികയും ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പുറത്തൂർ ഉസ്താദ് നേരത്തെ പറഞ്ഞ മസലയിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ല അക്ബല അലൈനാ ബിവജ്ഹിഹി എന്ന്. ഈ അക്ബല എന്ന് പറഞ്ഞത് അത് തെറ്റാന്നുള്ള അർത്ഥത്തിനല്ല ഉസ്താദ് പറഞ്ഞത്. അതായത് ഇങ്ങനെ ഒരു ഹദീസ് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള ചില ഇമാമിയങ്ങൾ തല തിരിച്ച് കീക്കാൻ തൂക്കായിട്ട് ഖിബ്ലന്റെ നേരെ പിന്ദ്വാരവും മൗമൂമിയങ്ങളിലേക്ക് മുഖവും തിരിഞ്ഞിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തു എന്നല്ല ഹദീസിന്റെ അർത്ഥം. കാരണം ഹദീസുകൾ പരസ്പരം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചവരാണ് മദ്ഹബിന്റെ ഇമാമുകൾ. അങ്ങനെ ഖിബ്ലയിലേക്ക് ഇടതുവശവും മൗമൂമിയങ്ങളിലേക്ക് വലതുവശവുമായി തിരിഞ്ഞിരിക്കാറുണ്ടായിരുന്നു എന്ന് വ്യക്തമായ ഹദീസുകൾ ഒന്നിലധികം സ്ഥിരപ്പെടുകയും കൂട്ടത്തിൽ അക്ബരലൈനാബി വജിഹി മുഖം കൊണ്ട് ഞങ്ങളിലേക്ക് തിരിയുമായിരുന്നു എന്ന് വന്നതിനെ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചത് മുഖം ഞങ്ങൾക്ക് കാണുന്ന രീതിയിൽ തിരിഞ്ഞിരിക്കുമായിരുന്നു എന്നാണ്. മുഖം കാണുന്ന രീതിയിൽ തിരിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ വലതുവശം മൗമൂമുകളിലാവുന്ന രീതിയിൽ ഇടതുവശം ഖിബ്ലയിലേക്കാവുന്ന രീതിയിൽ തിരിഞ്ഞിരിക്കുമ്പോൾ ഇമാമിന്റെ മുഖം മുൻവശത്തിരിക്കുന്നവർക്ക് അല്ല നേരെ ബേക്കിലിരിക്കുന്നവർക്കും വലതുവശത്തിരിക്കുന്നവർക്കും കാണാൻ സാധിക്കും എന്നല്ല സഹാബത്ത് പറയുന്നത് കാണാൻ ഞങ്ങൾ എപ്പോഴും വലത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലതുവശത്ത് നിസ്കരിക്കാൻ നിൽക്കാൻ ഞങ്ങൾക്ക് വളരെ ആഗ്രഹവും താല്പര്യവുമായിരുന്നു. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച് സലാം വീട്ടി കഴിഞ്ഞാൽ ഇടതുവശം മൗമൂമികളിലേക്കും ഇടതുവശം ഖിബ്ലയിലേക്കും ആവുന്ന രീതിയിൽ തിരിഞ്ഞിരിക്കുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട മുഖം വലതുവശത്തിരിക്കുന്നവരിലേക്ക് അഭിമുഖമായിരിക്കും. അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വലതുവശത്തിരിക്കാനായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന് ഹദീസിൽ കാണാം. ആ ഹദീസ് കൂടി യോജിപ്പിക്കുമ്പോൾ അക്ബല അലൈനാ ബിവജ്ഹിഹി എന്ന് പറഞ്ഞത് വലതുവശത്തിരിക്കുന്നവർക്കാണത് കൃത്യമായി ഇഖ്ബാലി മുന്നിടൽ ഉണ്ടാകുന്നത് എന്നും നേരെ പിന്നിലിരിക്കുന്നവർക്ക് മുഖം കാണാം എന്നുമേ അതിനർത്ഥമുള്ളൂ. അല്ലാതെ ഇവിടെയുള്ള മുബ്തദീങ്ങൾ ചെയ്യുന്നത് പോലെ പിന്ദ്വാരം കഅബന്റെ നേർക്കാക്കിയിട്ട് തല തിരിച്ച് മൗമൂമിയങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കും എന്നല്ല അർത്ഥം. കാരണം ദീന് എന്ന് പറയുന്നത് വഹാബികൾ പറയും പോലെ ഒരു ഹദീസും ഒരു ആയത്തും അല്ല. ദീൻ
മഹാന്മാരായ മുജ്തഹിദീങ്ങളായ ഇമാമുകൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിന്റെ മുമ്പ് പറഞ്ഞതും പിന്നീട് പറഞ്ഞതും മറ്റ് ഹദീസുകൾ മുഴുവനും സംയോജിപ്പിച്ച് അവയുടെ ആകത്തുകയാണ് യഥാർത്ഥത്തിൽ നമ്മളെപ്പോലത്തെ സാധുക്കളായ വിവരമില്ലാത്ത ആളുകൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അവര് പറഞ്ഞ വ്യാഖ്യാനമാണ് ഹദീസിന്റെ യഥാർത്ഥ വ്യാഖ്യാനം. മറിച്ച് നമ്മൾ ചില ഹദീസ് കണ്ടിട്ട് ആ കണ്ടില്ല എങ്ങനെ ഹദീസിലുണ്ട് അതുകൊണ്ടാ ചെയ്യുന്നത് എന്ന് പറയുന്നത് വിവരമില്ലായ്മയുടെ അടയാളമാണ് എന്ന്. അതെന്തിനാ വെച്ചാൽ ഉസ്താദ് ഇപ്പൊ അടിച്ച് കാണിച്ചത് നമ്മളത് ഉണർത്തിയിട്ടില്ലെങ്കിൽ നാളെ പിറ്റേന്ന് ഏതെങ്കിലും വഹാബി കുട്ടികൾ ഇങ്ങനെ ഹദീസ് ഉണ്ട് ആ മോജാർ എന്താണ് ആ പറഞ്ഞത് എന്ന് പറഞ്ഞ് കളിയാക്കി വിവരമില്ലാത്ത ആളുകളെ തെറ്റിദ്ധരിപ്പിക്കണ്ട എന്ന നിലക്ക് അതുകൂടി ഉണർത്താനാണ് ബഹുമാനപ്പെട്ട പുറത്തൂർ ഉസ്താദ് അതടിച്ചെന്ന് അൽഹംദുലില്ല അല്ലാഹു തആല മഹാനായ ഉസ്താദിനും നമുക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാട്ടെ. അപ്പൊ ആ പറഞ്ഞതിന്റെ അർത്ഥം വലതുവശത്ത് ഇരിക്കുന്നവർക്ക് അഭിമുഖമായിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുക. അങ്ങനെ വരണമെങ്കിൽ ഇടതുവശം ഖിബ്ലയിലേക്കും വലതുവശം മൗമൂമിങ്ങളിലേക്കും ആവുന്ന രീതിയിൽ തിരിഞ്ഞിരിക്കുമ്പോഴാണ് വലതുവശത്ത് ഇരിക്കുന്നവരിലേക്ക് മുന്നിട്ടാകുക. അത് പ്രത്യേകം ഹദീസിൽ തന്നെ പറയുന്നത് ഞങ്ങൾ വലതുവശത്ത് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാവും തിരിഞ്ഞിരിക്കുക. അപ്പൊ ഞങ്ങൾ നബി തങ്ങളുടെ അഭിമുഖമാകാൻ ആഗ്രഹിച്ചുകൊണ്ട് വലതുവശത്ത് ഇരിക്കാൻ പ്രത്യേകം താല്പര്യപ്പെട്ടിരുന്നു എന്ന്. അല്ലാതെ തല തിരിഞ്ഞിരിക്കാൻ ആ ഹദീസ് തെളിവല്ല എന്ന് ചുരുക്കം. ഓക്കെ മൈക്കോട്ട്. ഇത്തിയാസെന്നാണ് എന്നുള്ളത് രണ്ട് ചോദ്യമുണ്ട്. ഭർത്താവിന് വേണ്ടിയാ ചോദിക്കുന്നതിന്റെ ഒരു സൗദി ചോദിച്ചാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിന്റെ വിധി എന്താണെന്നാ ചോദിക്കുന്നത്. കാരണം ഇപ്പൊ ടിക്കറ്റ് ഒക്കെ എടുക്കാൻ ക്രെഡിറ്റ് കാർഡ് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിന്റെ വിധി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിന്റെ വിധി എന്താണെന്നാണ്. അതുപോലെ വേറൊരു സുഹൃത്ത് ചോദിച്ചത് ചൊന്ന് പറഞ്ഞു പാട്ടുകാരെ ചോദിച്ചിട്ട് അർജാ സാഹിബ് എങ്ങനെ ഇടക്ക് ഇങ്ങനെ കട്ടാണുണ്ട് എന്റെ ശബ്ദം. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കൽ ഏത് ഫ്ലൈറ്റിലാണ് നിർബന്ധമുള്ളത് എന്നാവെന്ന് പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെയും ചില ആളുകൾ ചെയ്യുന്നുണ്ട് എന്നല്ലാതെ ഏത് ഫ്ലൈറ്റ് കമ്പനിയാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചെങ്കിലേ ഞങ്ങളെ ടിക്കറ്റ് തരുള്ളൂ ഞങ്ങളെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഞാൻ ദുന്യാവിൽ നിന്ന് ഇപ്പൊ ആദ്യം അർജാസിന്റെ നാവ് കൊണ്ട് കേട്ടതാണ്. ഞാൻ അർജാസ് അങ്ങനെ എപ്പോഴെങ്കിലും പോയി നോക്കിയണോന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്തായി പറയുന്നത്? ഞങ്ങൾ അങ്ങനെയും ചില ആളുകൾ ചെയ്യുന്നുണ്ട്. ശരിക്ക് ക്രെഡിറ്റ് കാർഡുകൾ ഇന്ന് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഇറക്കുന്നതാണ് അധികവും. ചുരുക്കം ചില ഇസ്ലാം മിക്ക ബാങ്കുകൾ ഇറക്കുന്ന ക്രെഡിറ്റ് കാർഡുകളുണ്ട്. അത് മറ്റുള്ള ക്രെഡിറ്റ് കാർഡിൽ നിന്നിട്ടും വ്യത്യസ്തമായ വ്യവസ്ഥകളോട് കൂടിയതാണ്. ഏതായാലും അതിൽ ഒന്നിലധികം പലിശ വരുന്നുണ്ട്. ഒന്നല്ല ഒന്നിൽ കൂടുതൽ പലിശയും കൊള്ളക്കച്ചവടവും ക്രെഡിറ്റ് കാർഡിൽ നടക്കുന്നുണ്ട്. അത് അതിനെ സംബന്ധിച്ച് പഠിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഒന്നല്ല ഒന്നിലധികം രീതിയിലുള്ള കൊള്ള, ഒന്ന് വ്യക്തമായ പലിശ, രണ്ടാമത് ഈ കാർഡ് എടുത്തുകൊണ്ട് നമ്മൾ സാധനം വാങ്ങുന്നത് എവിടെ നിന്ന് വെച്ചാൽ അവരിൽ നിന്നിട്ട് ഒരു നിശ്ചിത വിഹിതം ആര് ഈടാക്കുന്നുണ്ട്, ഈ കമ്പനി, ഈ കാർഡിന്റെ കമ്പനി ഈടാക്കുന്നുണ്ട്. അതുകൂടി കൂട്ടിയിട്ട് നമ്മളോട് ആ കച്ചവടക്കാർ വാങ്ങുകയാണ്. അങ്ങനെ പലിശയും വരുന്നുണ്ട്, കൊള്ളക്കച്ചവടവും വരുന്നുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിക് ബാങ്കുകൾ ചുരുക്കം ചില കാർഡുകൾ ഇറക്കുന്നുണ്ട്. അതിന് അവർ അതിൻ്റെതായ ചെറിയ ചില നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട് എന്നതൊഴിച്ചാൽ മറ്റ് ഇന്ന് ഇറക്കുന്ന ക്രെഡിറ്റ് കാർഡുകളിൽ രണ്ട് തകരാറ്. ഒന്ന്, അതിൽ നിർബന്ധമായും പലിശ വരുന്നുണ്ട്. രണ്ടാമത്തേത്, കൊള്ള ലാഭത്തിന് ഈ ഉപഭോക്താവിനെ അറിയാതെ കൊള്ള ചെയ്യുന്നൊരവസ്ഥ വ്യാപാരികൾ അതുപോലെ തന്നെ വ്യവസായികൾ ഈ കാർഡിലൂടെ ഇവരെ കൊള്ള ചെയ്യുന്നുണ്ട്. ഉപഭോക്താവിനെ കൊള്ള ചെയ്യുന്നു, പലിശ വരുന്നു. അങ്ങനെ രണ്ട് തകരാർ അതിലുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങളായ നമുക്ക് അത് നല്ലതല്ല. രണ്ട് കാര്യം, നാം കൊള്ള ചെയ്യപ്പെടുന്നു നാം അറിയാതെ, രണ്ടാമത്തേത് നാം പലിശ ബിസിനസ്സിൽ സഹകരിക്കേണ്ടി വരുന്നു. ഓക്കെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇപ്പം കേൾക്കാമോ ഉസ്താദ്? ചോദിച്ചത് ഇപ്പൊ നമസ്കാരത്തിൽ ഇപ്പൊ ട്രെയിനിലോട്ട് യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ വെച്ചിട്ട് സീറ്റിൽ വെച്ചിട്ട് ഇരുന്ന് നമസ്കരിക്കുന്നതിന് വിരോധമുണ്ടോ? അതൊന്നും അസ്സലാമു അലൈക്കും. സുഹൃത്തിന്റെ മൈക്ക് ക്ലിയർ ആയിട്ടില്ല, മൈക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് വരാ. ഉസ്താദ് കേൾക്കുന്നുണ്ടാവെന്ന് കരുതുന്നു. ഉസ്താദിന് ചോദ്യം ചോദിക്കാനില്ല. ഞാൻ ഇന്ന് നാട്ടിൽ പുതിയൊരു സ്ഥലത്ത് വന്ന് ക്ലാസ് റൂം പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ആൾക്കാർ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഉസ്താദിന്റെ ക്ലാസ്. ഇപ്പൊ ഇവിടെ മഴക്കാർ മൂടി ആകെ ഭയങ്കര ചൂടാണ് ഉസ്താദ്. ഉസ്താദ് ഒന്ന് പ്രത്യേകം ദുആ ചെയ്യണം, അത് പറയാൻ വേണ്ടി മാത്രമാണ് മൈക്ക് എടുത്തത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ചൂടും തണുപ്പിന്റെ മുന്നോടിയാകട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നാഫിയായിരിക്കുന്ന നല്ല മഴ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഫലപ്രദമായ നല്ല മഴ വർഷിപ്പിച്ചു തരുമാറാകട്ടെ, അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. കുറേ ആളുകൾക്ക് പരിചയപ്പെടുത്തി, ആ ഊര് പഠിക്കുന്നതിൻ്റെ കൂലി കിട്ടുമല്ലോ അബൂബാസിത്തെ. അതാണ് ഇപ്പൊ നമ്മക്കല്ല കിട്ടുന്നത്, നിങ്ങൾക്കാണ്, നമുക്കും കിട്ടും. നാലാളേറെ കേട്ടാൽ അത്രയും ഖൈർ കിട്ടുമല്ലോ, അല്ലാഹു തആല നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാ. ആ സുഹൃത്ത് പല പ്രാവശ്യം ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പഠിക്കാൻ വേണ്ടി ചോദിക്കുകയാണെന്ന് പറയാ. നിങ്ങൾ ദയവായിട്ടൊരു കാര്യം ചെയ്തോളി, അർജാസിനോ അതുപോലത്തെ ആരെങ്കിലും ഒരാൾക്കത് നിങ്ങൾ പി എം ചെയ്ത് കൊടുക്കി, എന്നിട്ട് അവര് വിളിക്ക ചോദിക്കട്ടെ. കാരണം മറ്റേ ഒന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്തോ ഒരു പരവര ശബ്ദം അല്ലാതെ ഒരു മുഴക്കം കേൾക്കുന്നുണ്ട് എന്നല്ലാതെ അച്ഛനൊന്നും വ്യക്തമാകുന്നില്ല നിങ്ങളുടെ സംസാരത്തിന്. മൈക്കിന്റെ തകരാറ് എന്തോ ആയിരിക്കും. അതുകൊണ്ട് അത്യാവശ്യം ചോദിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ ഈ അർജാസൊക്കെ കാര്യമായിട്ട് ഇപ്പോൾ ഈ ഇസ്തിഗാസ സ്വീകരിക്കാൻ കുത്തിരിക്കുകയാണ്. പക്ഷെ അവൻ പാട്ടുകാടനം ചെയ്യാന്നുള്ളൊരു കേസ് എനിക്ക് എപ്പോഴും ഉണ്ടോ അവനെ പറ്റി. ആ കേസ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഇപ്പൊ ശബ്ദം തിരിയാതെ ആളുണ്ട്, ഇടക്കുമല്ലോ കട്ട് വല്ലോ വരുന്നുണ്ട്. അതിന് ഒരു ദിവസം ഒരു പാട്ട് നല്ല പാട്ട് പാടും, അതോടുകൂടി ആ കട്ട് വരണ് പോവുകയും ചെയ്യും. എന്നാല് അർജാസിന് കൂലിയും കിട്ടും, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുകയും ചെയ്യും. അതേ ഇനി പണിയുള്ളൂ. അല്ലാതെ ഇപ്പൊ മൂന്ന് വട്ടം എടുത്തല്ലോ, തിരിയുന്നില്ല. നിങ്ങൾ പഠിക്കാൻ വേണ്ടി ചോദിക്കാന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഒന്ന് എന്ത് ചെയ്താളി, കട്ടില്ലാത്ത ആർക്കെങ്കിലും അല്ല തിരിയുന്ന ആർക്കെങ്കിലും ഒന്ന് പി എം ചെയ്താളി എന്ന് അവരെടുത്ത് ചോദിച്ചോളൂ. ഞാൻ പറയുന്ന കട്ടുണ്ടോ എന്റെ കട്ടുണ്ടോ? ഇപ്പൊ കട്ടുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ഓക്കെ, അൽഹംദുലില്ലാ. ഉസ്താദ് നേരത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ തന്നെ സുന്നത്ത് നോമ്പുകൾ പിന്നെ ഓരോ മാസത്തിലും പിന്നെ പിടിക്കേണ്ട സുന്നത്ത് നോമ്പിനെ കുറിച്ചിട്ട് അത് ചോദിച്ചിരുന്നു. പിന്നെ ക്രെഡിറ്റ് കാർഡിന്റെ ചോദ്യം വന്നത് അപ്പം തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. കാരണം ഇന്നലെ ഞാൻ ക്യാഷ് കൊടുത്തിട്ടാണ് ടിക്കറ്റ് എടുത്തത്. അപ്പൊ ഞാൻ അതിന് മറുപടി ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉസ്താദിനോട് ചോദിക്കണമെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചിരുന്നുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഇജ്ജ് പാട്ട് പാടുന്ന നിയ്യത്ത് ചെയ്തുകൊണ്ട് ഈ കരപ്പ് കട്ട് കുറഞ്ഞു, മറ്റേ പാട്ട് പാടാത്തതുകൊണ്ട് കട്ടുണ്ട്. ഇനി നാട്ടു പോണതിന് ഒരു പാട്ട് പാടി പോയിക്കട്ടോ. പിന്നെ സുന്നത്ത് നോമ്പ് ആഴ്ചയിൽ സുന്നത്തുള്ളതാണ് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. മാസത്തിൽ സുന്നത്തുള്ളതാണ് അയ്യാമുൽ ബീള്, അയ്യാമു സൂദ്, അതായത് 13, 14, 15. അറബി മാസം 13, 14, 15 ഇതിന് അയ്യാമുൽ ബീള് എന്ന് പറയും. അതായത് വെളുത്ത രാത്രികളുള്ള ദിവസങ്ങൾ എന്നർത്ഥം. അതാണ് 13-ന്റെ 14-ന്റെ 15-ന്റെ ഇരുട്ട് വരാതെ തന്നെ നിലാവ് ഉണ്ടാവുന്നത് കൊണ്ട് അയ്യാമുൽ ബീള്. അതുപോലെ തന്നെ അയ്യാമു സൂദ് 28, 29, 30 ഇങ്ങനെ മൂന്ന്. അപ്പോ ആദ്യ മധ്യത്തിൽ മൂന്ന് ദിവസം 13 മുതൽ 15 വരെയുള്ള മൂന്ന് ദിവസം, ലാസ്റ്റ് 28, 29, 30 അഥവാ അയ്യാമു സൂദ് രാത്രി പൂർണ്ണമായും ഇരുട്ടുണ്ടാവുന്ന രാത്രികളുടെ പകൽ. ഇങ്ങനെ മാസത്തിൽ അയ്യാമുൽ ബീളിന്റെ മൂന്നും അയ്യാമു സൂദിന്റെ മൂന്നും മാസത്തിൽ മൂന്നും മൂന്നും ആറ് പ്രത്യേകം സുന്നത്ത്, ആഴ്ചയിൽ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത്. ഓക്കെ.
അസ്സലാമലൈക്കും. ഉസ്താദ് സഖാഫിന്റെ ജാഷനാണ്. ഞാൻ നാട്ടിൽ പോവാണ്. വിവാപ്പൊക്കെ തീരെ സുഖമില്ല. വെള്ളമൊക്കെ കസ്മോണ്ട് കോരി കൊടുക്കാൻ വരണ്ടതാണ് ദുആ ചെയ്യാം. ഉസ്താദ് അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി സുബ്ഹാനഹു വതആല. വാപ്പയുടെ രോഗം അല്ലാഹു തആല ആയുസ് ഉണ്ടെങ്കിൽ ശുഫയാക്കി കൊടുക്കുമാറാകട്ടെ. ആയുസ് എത്തിയതാണ്, അജലെത്തിയതാണെങ്കിൽ നല്ല നിലക്ക് ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും കടക്കാതെ ശരിക്ക് ഓർമ്മയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കെലിമ ഉച്ചരിച്ച് ഹസനുൽ ഖാത്തിമത്തോടുള്ള അന്ത്യം അല്ലാഹു തആല നൽകുമാറാകട്ടെ. കാരണം കുറേ ആയി ദുരിതത്തില് വിഷമത്തില് കിടക്കുന്നു. ഞാൻ ഇന്നലെ അന്വേഷിച്ച വിവരങ്ങളൊക്കെ വളരെ വിഷമാണ്. ഒന്നും കഴിച്ചാൽ എന്തെങ്കിലും കുടിച്ചാൽ അതങ്ങനെ ഛർദ്ദിച്ചു പോരുകയാണെന്നൊക്കെ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല ആയുസ് കണക്കാക്കിയത് എത്രയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആയുസ് ഉണ്ടെങ്കിൽ അള്ളാഹു തആല ബുദ്ധിമുട്ടില്ലാതെ എളുപ്പത്തിൽ പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ആയുസ് അജലെത്തിയതാണെങ്കിൽ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അവിടെ പിന്നെ നമുക്ക് അള്ളാഹു തമ്പുരാനോട് പറയാനുള്ളത് അവരുടെ ജീവിതത്തിന്റെ അവസാനം നല്ല നിലയിൽ ഓർമ്മയോടുകൂടി വസീയത്ത് പറയാനുള്ളതൊക്കെ പറഞ്ഞ് ശരിയായ ഓർമ്മയിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കെലിമത്ത് ഉച്ചരിച്ച് ഹുസ്നുൽ ഖാത്തിമത്ത് നൽകുമാറാകട്ടെ. അവരെയും നമ്മളെയും ആഹിറം അള്ളാഹു തആല സന്തോഷമാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഏതായാലും രണ്ടുമല്ലാത്ത രീതിയിൽ ഈ ദുരിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നീട്ടിയിടാതെ അള്ളാഹു തആല എത്രയും പെട്ടെന്ന് സലാമത്ത് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. വൈക്കോട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാർ, ഈ നിസ്കാരത്തില് ജമാഅത്തിന് വേണ്ടിയിട്ട് ഓടുന്നതിന്റെ വിധി എന്താണ്? ഓടി ജമാഅത്തിന് വേണ്ടി കൂടുന്നതിന്റെ വിധി എന്താണെന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ജമാഅത്തിന് വേണ്ടി ഓടിപ്പോകുന്നതിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഠിനമായി എതിർക്കുകയും വിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യൻ ജമാഅത്തിൽ പങ്കെടുക്കണമെന്ന നിയ്യത്തോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ അവൻ വെക്കുന്ന ആദ്യത്തെ കാലോടുകൂടി തന്നെ അവൻ നിസ്കാരത്തിൽ പ്രവേശിച്ചവനായി. അങ്ങനെ വളരെ സമാധാനത്തിൽ കാൽനടയായി പോകുന്നവരാണെങ്കിൽ നടന്ന് സാധാരണഗതിയിൽ നടന്നു പോകേണ്ടതും ഇവൻ പള്ളിയിൽ എത്തുന്നത് വരെയും നിസ്കാരത്തിൽ പ്രവേശിച്ചവന്റെ പ്രതിഫലം ലഭിക്കുന്നതും എന്നിട്ട് ഇമാമിനോടുകൂടെ കിട്ടുന്നത് ഇമാമിന്റെ കൂടെ നിസ്കരിക്കുകയും നഷ്ടപ്പെട്ടത് പിന്നീട് പൂർത്തിയാക്കുകയും ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തിരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഓടി വരുന്നവരെ പറ്റി ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം വിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ജുമുഅയാണെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്, ജുമുഅയാണ്. നാം സമാധാനത്തിൽ നടന്നു പോയാൽ ജുമുഅ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ട് ഉദാഹരണം ഒരു റക്കാത്തെങ്കിലും പൂർണ്ണമായി ഇമാമിന്റെ കൂടെ കിട്ടണം, അപ്പോഴല്ലേ ജുമാഅത്തുള്ളൂ. അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് കണ്ടാൽ ഓടൽ നിർബന്ധമാവുന്നതും ഇനി ഓടിയാൽ എത്തിയില്ലെങ്കിൽ ടാക്സി വിളിച്ചു പോകാൻ കാശുണ്ടെങ്കിൽ ടാക്സി വിളിച്ചു പോകാൻ വുജൂബുമാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ജുമാ ജമാഅത്തായിക്കൊണ്ട് നിസ്കരിക്കൽ നിർബന്ധവും ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ സഹിയാകാത്തതുമാണ്. അതുകൊണ്ട് ജുമാ നഷ്ടപ്പെടും എന്ന് കണ്ടാൽ ഓടണം. ഓടിയാൽ പോരെങ്കിൽ വാഹനത്തിൽ പോകലും നിർബന്ധമാവും. മറ്റു നിസ്കാരങ്ങൾ ജമാഅത്തിന് ഉദ്ദേശിച്ച് നാം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതോടുകൂടി തന്നെ ജമാഅത്തിന്റെ പ്രതിഫലവും നിസ്കാരത്തിന്റെ പ്രതിഫലവും നമുക്ക് എഴുതപ്പെടാൻ തുടങ്ങാണ്. അപ്പൊ അതുപോലെ നിസ്കാരത്തിൽ എന്നതുപോലെ അച്ചടക്കത്തോടും അരിയാതയോടും കൂടി പോകേണ്ടതും ഇമാമിനോടുകൂടെ എത്തിച്ചത് എത്രയോ അത് ഇമാമിന്റെ കൂടെ നിസ്കരിക്കുകയും അല്ലാത്തത് പിന്നീട് പൂർത്തിയാക്കി നിസ്കരിക്കുകയും ചെയ്താൽ മതി. ജമാഅത്തിന്റെ കൂലി പൂർണ്ണമായി തന്നെ അവന് ലഭിക്കും. ഓടിയാൽ കറാഹത്ത് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതായതുകൊണ്ട് കിട്ടുന്ന പ്രതിഫലം നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ ഓടാൻ പാടില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഈ ഇമാം പിന്നെ തിലാവത്തിന്റെ സുജൂദിലേക്ക് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ മഅ്മൂം റുക്കുഉ ചെയ്താല് അതിന്റെ വിധി എന്താണ്? നിസ്കാരത്തിനെ പറ്റിയിട്ട് ഉള്ളത്. അതോടൊപ്പം എനിക്ക് ഹൃദയ ശുദ്ധീകരണ ശുദ്ധിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി വസിയ്യത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ഇമാമ് തിലാവത്തിന്റെ സുജൂദിലേക്ക് പോയപ്പോൾ അറിയാതെ അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് മഅ്മൂം റുക്കുവിൽ പോയി. പിന്നീട് ഇമാമ് സുജൂദിൽ നിന്നിട്ട് ഉയരുമ്പോഴാണ് ഇമാമ് യഥാർത്ഥത്തിൽ റുക്കുവിലല്ലായിരുന്നു, തിലാവത്തിന്റെ സുജൂദിലാണ് പോയത് എന്ന് മനസ്സിലായത് എങ്കിൽ അവൻ ഉടനെ ഇമാമിന്റെ കൂടെ നൃത്തത്തിലേക്ക് വരേണ്ടതാണ്. നിസ്കാരം ബാത്തിലാവുന്നതല്ല. എന്നാൽ മനഃപൂർവമാണ് അത് ചെയ്തതെങ്കിൽ നിസ്കാരം ബാത്തിലാകേണ്ട കാര്യം തന്നെയാണത്. പക്ഷേ മനഃപൂർവ്വം ചെയ്താൽ ബാത്തിലാവുന്ന ഒരു കാര്യം മറന്നു ചെയ്താൽ നിസ്കാരം ബാത്തിലാകാതെ വരുമ്പോൾ സെഹ്വിന്റെ സുജൂദ് വേണം എന്നൊരു നിയമമുണ്ടെങ്കിലും ഇമാമിനോട് തുടർന്നിരിക്കുമ്പോൾ മഅ്മൂമിന് പറ്റുന്ന സെഹ്വ് ഇമാമ് വഹിക്കുന്നത് കൊണ്ട് ഇവിടെ മഅ്മൂമ് സെഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. അവൻ ഈ റുക്കുവിൽ നിൽക്കാതെ ഇമാമ് നൃത്തത്തിലേക്ക് വരുമ്പോൾ അവനും നേരെ നൃത്തത്തിലേക്ക് പോയി ഇമാമിനോട് കൂടി തുടരുകയും പിന്നീട് ഇമാമിന്റെ കൂടെ റുക്കുവിൽ വരേണ്ടതും ആണ്. അതേസമയത്ത് അറിഞ്ഞുകൊണ്ട് ഇമാമ് സുജൂദിൽ പോയതാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെങ്കിൽ നിസ്കാരം തന്നെ ബാത്തിലാവുകയും ചെയ്യും. ഓക്കെ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? 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 ഹലോ, പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉസ്താദ്, എൻ്റെ രണ്ട് പെങ്ങന്മാര് ഉംറക്ക് പോകാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു മഹ്റം കൂടല്ലാതെ ഉംറക്ക് പോകാൻ പറ്റില്ല എന്ന് ഉസ്താദ് പറഞ്ഞു. അവരെ ഈ പോണ രണ്ടാളെയും ഭർത്താവ് ജിദ്ദയിലാണ് ജോലി, രണ്ടാൾക്കാർ. അപ്പൊ അവരവിടെ കൂടെ ഉണ്ടാവും, അവരുടെ കൂടെ. അങ്ങനെ ആവുമ്പോ പോകാൻ പറ്റുമോ ഇവർക്ക്? അവര് മുമ്പ് ഉംറ ചെയ്തവരാണോ? ഹജ്ജും ഉംറയും മുമ്പ് ചെയ്തവരാണോ? സുന്നത്തായ ഉംറയാണെങ്കിലാണ് ഭർത്താവോ മഹ്റമോ ഇല്ലാതെ പോകാൻ പാടില്ല എന്ന് പറയുന്നത്. മുമ്പ് ഉംറ ചെയ്യാത്തവരാണ്, ഹജ്ജും ഉംറയും ചെയ്യാത്തവരാണെങ്കിൽ അവർക്ക് സാമ്പത്തികമായി സൗകര്യം വന്ന് യാത്രാ സൗകര്യവും വന്നാൽ ഹജ്ജ് ഫർളാവുന്നത് പോലെ തന്നെ ജുമായും അല്ല ഉംറയും ഫർളാകും. ഫർളായ ഉംറക്ക് മഹ്റമോ ഭർത്താവോ തന്നെ വേണം എന്ന് നിർബന്ധമില്ല. സംഘം സ്ത്രീകൾ ഉണ്ടായാലും മതി, വിശ്വസ്തരായ ഒരു സംഘം സ്ത്രീകൾ കൂടെ ഉണ്ടായാലും പോകാവുന്നതാണ്. സുന്നത്തായ ഉംറക്കാണ് ആ പറഞ്ഞ ഒരു വിഷയം പറയുമ്പോ അതിന്റെ തലയും വാലും ഒക്കെ മുഴുവനാക്കി കേൾക്കാൻ ഞാൻ പൗതിക്കലാവും, കൺഫ്യൂഷൻസ് ഉണ്ടാവും. അത് വരാതിരിക്കാൻ പറയുന്നത് മുഴുവൻ മനസ്സിലാക്കുക. സുന്നത്തായ ഉംറക്കാണ് പോകുന്നത് എങ്കിൽ അവർക്ക് കൂടെ ഒരു പക്ഷേ ഭർത്താവ് അല്ലെങ്കിൽ മഹ്റം രണ്ടാലൊന്ന് വേണം, അല്ലാത്ത യാത്ര ഹറാമാണ്. അതേസമയത്ത് മുമ്പ് ഫർളായ ഉംറ ചെയ്തിട്ടില്ല, ആദ്യം ചെയ്യുന്ന ഉംറയാണ് എങ്കിൽ അത് സുന്നത്തല്ല, ഫർളാണ്. ഫർളായ ഉംറക്ക് മൂന്നാലൊന്ന് ഉണ്ടായാൽ മതി കൂടെ, ഒരു പക്ഷേ ഭർത്താവ് അതല്ലെങ്കിൽ മഹ്റം, അത് രണ്ടും അല്ലെങ്കിൽ ഒരു സംഘം എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ സ്ത്രീകൾ, വിശ്വസ്തരായ സ്ത്രീകൾ കൂടെ ഉണ്ടായാൽ മതി. അപ്പൊ സംഘത്തിന്റെ കൂടെ വരുമ്പോൾ സ്ത്രീകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ വരാം. സുന്നത്തായ ഉംറക്കാണെങ്കിലാണ് കൂടെ സ്ത്രീകൾ ഉണ്ടായാൽ പോരാ, മഹ്റമോ ഭർത്താവോ തന്നെ വേണം എന്ന് നിർബന്ധം പറയുന്നത് സുന്നത്തായ ഉംറക്കാണ്. സുന്നത്തായ ഉംറയാണെങ്കിൽ മഹ്റം വേണം, അതല്ലെങ്കിൽ ഭർത്താവ് വേണം, അല്ലെങ്കിൽ ഹറാമ. ആ സ്വന്തം പറ്റൂല, അർത്ഥം ഒരു സംഘം സ്ത്രീകൾ വേണം എന്നാലും മതി, ഒരു സംഘം സ്ത്രീകൾ, വിശ്വസ്തരായ സംഘം സ്ത്രീകൾ, അതല്ലെങ്കിൽ ഭർത്താവ്, അതല്ലെങ്കിൽ മഹ്റം, മൂന്നാലൊന്ന് വേണം. അതിപ്പോ ഈ പറഞ്ഞിടത്തൊക്കെ സംഘം സ്ത്രീകൾ ഉണ്ടാവും, അങ്ങനെ വന്നാൽ മതി. ഫർളായതായത് കൊണ്ട് യാത്രക്ക് തകരാറൊന്നുമില്ല. എനിക്ക് ഉള്ള സംശയം, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ മയ്യത്ത് മറമാടിയതിനു ശേഷമാണോ ഖബർ ശിക്ഷ തുടങ്ങുന്നത്, ഖബറിലെ ചോദ്യങ്ങൾ അതൊക്കെ തുടങ്ങുന്നത്? അങ്ങനെ മറമാടിയതിന് ശേഷമാണെങ്കിൽ ഫിറാവുനൊക്കെ ഉള്ള വിധി എന്താണ്? ഫിറാവുന് അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളോളം ഫ്രീസറിൽ വെച്ചിട്ടില്ല, നാട്ടിൽ കൊണ്ടുപോയിട്ട് മറമാടുന്നത്. അപ്പൊ അവരുടെ ശിക്ഷ ഈ ഇവർ വന്ന് ഈ മറമാടിയതിനു ശേഷമാണ് തുടങ്ങുന്നത്, ഒക്കെ എങ്ങനെയാണ് അതിന്റെ കണക്കുന്നത്? മറമാടുക എന്നത് നിബന്ധനയല്ല, മനസ്സിലായില്ലേ? ചോദ്യോത്തരങ്ങളും അതുപോലെ തന്നെ ഖബറിലുള്ള രക്ഷാശിക്ഷകളും, ചിലർക്ക് ശിക്ഷ ഉണ്ടാകുക,
ചിലർക്ക് രക്ഷ ഉണ്ടാകുക, ഖബറിൽ ചോദ്യമുണ്ടാകുക എന്നൊക്കെ പറയുന്നത് ഖബർ എന്നത് ഒരു പ്രയോഗമാണ്. അതേസമയത്ത് മരണാനന്തരം എന്നതാണ് സത്യം. അല്ലെങ്കിൽ ഇപ്പൊ വലിയ കമ്മ്യൂണിസ്റ്റിന്റെ വലിയ നേതാവ് ഉണ്ടല്ലോ എപ്പോഴും നടക്കുന്നത്, ഫിറോമാർ മാത്രമല്ല ചില മറ്റേ എന്തായുള്ള പേര്, റഷ്യയിലെ പഴയ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇല്ലേ, അയാളുടെ മയ്യത്ത് ഇന്നും മറമാടാതെ മ്യൂസിയത്തിൽ ഇപ്പോഴും ഉണ്ടത്രേ. അതുപോലെ പലരും അങ്ങനെ കേൾക്കട്ടെ. അപ്പൊ അതുകൊണ്ട് എന്നാപ്പോ ഓൽക്കൊന്നൊന്നും പറ്റണില്ല എന്നാണോ? അങ്ങനെയല്ല, മരണാനന്തരമുള്ള അവസ്ഥക്കാണ് ഖബർ എന്ന് പറയുന്നത്. ബർസഹിയായ ലോകം എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ നാല് ലോകത്താണല്ലോ. ഒന്ന് ഹാലമുദ്ദർ എന്ന് പറഞ്ഞാൽ അണുരൂപത്തിനുണ്ടായിരുന്ന ഒരവസ്ഥ, മറ്റൊന്ന് നമ്മൾ ഈ ദുനിയാവിലേക്ക് വന്ന അവസ്ഥ, ഇവിടെ ജീവിക്കുന്നത്. ഇനി മരിച്ചത് മുതൽക്ക് ഇസ്രാഫിൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊത്ത് ഊതുന്നത് വരെയുള്ള ഒരവസ്ഥ, ഇസ്രാഫിൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊത്ത് ഊതിയതിനു ശേഷം സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അയക്കപ്പെടുന്നത് വരെയുള്ള അവസ്ഥ. ഈ അവസ്ഥകളൊക്കെ യാത്രയുടെ ഘട്ടങ്ങളാണ്. ഈ ഘട്ടത്തിൽപ്പെട്ട ഒരു ഘട്ടം മരിച്ച ശേഷം തുടങ്ങിയിട്ട് ഇസ്രാഫിൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊത്ത് ഊതുന്നത് വരെയുള്ള സമയം, ഈ സമയത്തിനിടയിലുള്ളതാണ് ബർസഖിയായ ലോകം എന്നാണ് അതിന് പറയുക. എന്നാൽ ആ ദുന്യാവ് അല്ലാണും ആഹ്റെന്ന് പറയാനും ആയിട്ടില്ല. ദുന്യാവിന്റെയും ആഹ്റത്തിന്റെയും ഇടയിലുള്ള ഒരു ഇടവേള എന്നാണ് അതിന്റെ അർത്ഥം തന്നെ. ഈ ഇടവേളയിലാണ് ഈ ചോദ്യോത്തരങ്ങളും നരകശിക്ഷയോ സ്വർഗീയ അവസ്ഥയോ ഒക്കെ അനുഭവപ്പെടുന്നത്. അത് ഖബർ അടയ്ക്കാനും വേണ്ടിയില്ല, അടക്കിയിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, മരിച്ചതിന് ശേഷം പുനർജീവിപ്പിക്കുന്നതിന്റെ ഇടയിലുള്ള സമയത്തുള്ള അവസ്ഥ, മനസ്സിലായില്ലേ? അപ്പൊ ഖബർ അടയ്ക്കുമോന്നോ അടക്കിയിട്ടില്ലാന്നോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഹിന്ദു സുഹൃത്തുക്കളിൽപ്പെട്ട ചില സമുദായങ്ങൾ അവര് ചുട്ടുകരിച്ച് കളയാ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അത് കരുതിയിട്ട് കഴിഞ്ഞു എന്നല്ല, അവരിങ്ങനെ ചുട്ടുകരിച്ച് കളയട്ടെ, അല്ലെങ്കിൽ മൃഗങ്ങളോ അതുപോലെ തന്നെ മറ്റ് പക്ഷികളോ ഒക്കെ മയ്യത്ത് തിന്നുപോയി, അതൊന്നും ഇവിടെ പ്രശ്നമല്ല. ഇവിടെ ഈ പറയുന്നത് ഈ ബർസഖിയായ അവസ്ഥയെ സംബന്ധിച്ച്, അതായത് മരിച്ചത് മുതൽക്ക് ഇസ്രാഫിൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊത്തൂതിയിട്ട് പുനർജീവിപ്പിക്കുന്നത് വരെയുള്ള സമയം എന്നാണ് അർത്ഥം. ആ സമയത്തിനിടയിലാണ് ഈ ചോദ്യം നടക്കുന്നതും ഉത്തരം നടക്കുന്നതും അല്ലാതിരുന്ന അടി കിട്ടുന്നതും അതുപോലെ തന്നെ സ്വർഗീയ അവസ്ഥ കിട്ടുന്നതും അല്ലെങ്കിൽ നാരകീയ അവസ്ഥ വരുന്നതും ഒക്കെ ഈ ബർസഖിയായ അവസ്ഥയിലാണ്. ഓക്കെ, മറ്റൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഒരാൾ മരണപ്പെട്ട് ഒരു വെള്ളത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് മരിച്ച അയാളെ കണക്കുകൂട്ടിക്കും. ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ പ്രതി മയത്ത് കിട്ടിയിട്ടുള്ളൂ, അത് കിട്ടി വേണ്ട വിധത്തിൽ കുളിപ്പിച്ച് കഷം ചെയ്ത് മയത്ത് നിസ്കരിച്ച് നിറയത്, വീണ്ടും അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ മയത്ത് നിസ്കരിക്കണമെന്നാണ് ചോദ്യം. ഒന്നും മനസ്സിലായിട്ടില്ല. എന്നാ പോരെ നിങ്ങൾക്ക്, ഒച്ചെന്തോ കേക്കുണ്ട്. നേരത്തെ പറഞ്ഞ ആ സുഹൃത്തിന്റെ അതേ മൈക്ക് തന്നെ നിങ്ങൾക്കും കിട്ടിയ അദ്ദേഹം തന്നെ അല്ലേക്കും. ഞാൻ ആളെ പേര് നേരെ നോക്കിയിട്ടില്ലായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം തന്നെയാണെങ്കിൽ ഒരു നിവൃത്തിയില്ല, അല്ലെങ്കിൽ അതേ രോഗമുള്ള മൈക്ക് തന്നെ നിങ്ങളുടെ ഇതും. ഒന്നും തിരിഞ്ഞിട്ടില്ല. ഒന്നിരിക്കൽ ചോദ്യം തിരിയണം, അല്ലെങ്കിൽ അടുത്ത ആള് എടുക്കണം. ഞാൻ മൈക്കൂട്ടും. ഹലോ, അതെ, ഞാൻ ചോദിക്കുന്ന ചോദ്യം സ്ഥാപന ഒരു അപകടത്തിൽപ്പെട്ടൊരു മയത്ത്, ഉദാഹരണത്തിന് ഫ്ലൈറ്റ് അപകടം അങ്ങനെ എന്തെങ്കിലും രൂപത്തിൽ അപകടത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു, അദ്ദേഹത്തിന്റെ പകുതി ഭാഗം കിട്ടി, പകുതി ഭാഗം കിട്ടി, അത് നമ്മ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറവ് ചെയ്ത് മയത്ത് നിസ്കരിച്ച് മറവ് ചെയ്ത്, പിന്നെ രണ്ടാമതും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കിട്ടി കഴിഞ്ഞാൽ അത് പിന്നെ മറവ് കുളിപ്പിച്ച് കഫൻ ചെയ്ത് പിന്നെ രണ്ടാമതും മയത്ത് നിസ്കരിക്കണം എന്നാണ് ചോദ്യം.
പിന്നെ താജ്ജുദ് നമസ്കാരത്തിൽ എന്തെല്ലാം ചെല്ലണം, അത് പിന്നെ അതിന്റെ ഏറ്റവും നല്ല ടൈം ഏതാണെന്ന് പറഞ്ഞുതരോ. അസ്സലാമു അലൈക്കും. തഹജ്ജുദ് നമസ്കാരം സുന്നത്ത് നമസ്കാരങ്ങളിൽപ്പെട്ട സുന്നത്താണ്, മുത്തലഖ് സുന്നത്ത് നമസ്കാരമാണ്. എത്ര വേണമെങ്കിലും നിസ്കരിക്കാം. ഒരു റക്അത്ത് നിസ്കരിച്ചാലും തഹജ്ജുദാവും, 100 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അതും തഹജ്ജുദാവും, രണ്ടായാലും വിരോധമില്ല. തഹജ്ജുദിൽ സാധാരണഗതിയിൽ റക്അത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ഉത്തമം ഖുർആൻ ഹിഫ്ളുള്ള ആളാണെങ്കിൽ ദീർഘമായി ഖുർആൻ ഓതുക, റുക്കുഅ് സുജൂദുകളിൽ ദീർഘമായി ദിക്റുകൾ വർദ്ധിപ്പിക്കുക, ദുആ വർദ്ധിപ്പിക്കുക എന്നിങ്ങനെ ദീർഘിപ്പിച്ച് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. അതേസമയത്ത് സാധാരണഗതിയിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു എന്നാലും തഹജ്ജുദാകും. തഹജ്ജുദിന് രാത്രി ഇശാ നിസ്കരിച്ചതിന് ശേഷം അല്പം ഉറങ്ങിയിട്ട് സുബ്ഹാനതിന്റെ മുമ്പ് എപ്പോൾ എഴുന്നേറ്റാലും തഹജ്ജുദ് നിസ്കരിക്കാവുന്നതാണ്. പക്ഷേ രാത്രിയുടെ 2/3 ഭാഗം കഴിഞ്ഞ മുതൽ തുടങ്ങി രാത്രിയുടെ 1/6 ഭാഗം ബാക്കിയാവുന്നത് വരെയുള്ള സമയമാണ് ഏറ്റവും ഉത്തമമായ സമയം. മനസ്സിലായില്ലേ? ഇഷാ നിസ്കരിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ഉറങ്ങി ഊട്ടിക്കോളി, 10 മിനിറ്റും ആണെന്നില്ല, ഒന്ന് ഉറങ്ങി, അതിന്റെ ശേഷം സുബ്ഹാന അതിന്റെ ഇടക്ക് എപ്പോൾ നിസ്കരിക്കാവുന്നതാണ് തഹജ്ജുദ്. മനസ്സിലായില്ലേ? ഇഷാന്റെ മുമ്പ് തഹജ്ജുദ് നിസ്കരിച്ചാൽ തഹജ്ജുദ് ആവൂല, സുബ്ഹായിട്ട് പിന്നെ ഉള്ള നിസ്കാരവും തഹജ്ജുദ് ആവൂല, അതിന്റെ ഇടക്കാവണം. എന്നാൽ രാത്രിയുടെ 2/3 ഭാഗം കഴിഞ്ഞ് 1/3 ഭാഗം ബാക്കിയാകുന്ന സമയമാണ് ഏറ്റവും ഉത്തമമായ സമയം. ഏതുവരെ? രാത്രിയുടെ 1/6 ഭാഗം ബാക്കിയാവുന്നത് വരെ ഉള്ള സമയമാണ് ഏറ്റവും അഫ്ളൽ. പാതിരാത്രിക്ക് ശേഷം കൂടുതൽ നല്ലതാണ്. പാതിരാത്രി കഴിഞ്ഞ് കുറെ കൂടി കഴിയും, 1/3 ശേഷിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അതാണ് അഫ്ളലായ സമയം. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വതആല കുറഞ്ഞ രീതിയിലെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാൻ നമുക്കൊക്കെ എപ്പോഴും തൗഫീഖ് നൽകുമാറാകട്ടെ. എത്രയെന്ന് അതിന് കണക്കില്ല, നമ്മളോട് കഴിയുന്ന അത്ര നിസ്കരിക്കുക. എന്നാൽ ചുരുങ്ങിയതെങ്കിലും വല റകഅതാനി ഇങ്ങനെ മിനസ്സലാത്തി ബിലൈലത്തി കൻസും ബിദാരിൽ ഖുൽദി അദ്വമ അംബല എന്ന് ബഹുമാനപ്പെട്ട മഖ്ദൂമ് തങ്ങള് അദ്കിയെ പറഞ്ഞിട്ടുണ്ട്. അതിമഹത്തരമായ അത്യുന്നതമായ സ്വർഗത്തിൽ അങ്ങേയറ്റം മഹത്തായ സ്വർഗീയമായ അവസ്ഥ ലഭിക്കാൻ അവിടെ വളരെ ഫലപ്രദമാണ് വെറും 2 റക്അത്തെങ്കിലും ദിവസവും രാത്രി തഹജ്ജുദ് നിസ്കരിക്കുക. വല റകഅതാനി മിനസ്സലാത്തി ബിലൈലത്തി, ഒരു രാത്രി 2 റക്അത്തെങ്കിലും സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ കൻസും ബിദാരിൽ ഖുൽദി, നിത്യമായ ശാശ്വതമായ സ്വർഗീയ ലോകത്തുള്ള ഒരു നിധിയാണ്, ഒരു നിക്ഷേപമാണ്. അത് എത്ര സാധിക്കുമോ അത്രേ, 2 റക്അത്തെങ്കിലും സുബ്ഹയ്ക്ക് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കാൻ മരണം വരെ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. കഴിയുന്നവർ കൂടുതൽ ദീർഘിപ്പിച്ച് നിസ്കരിക്കൽ സുന്നത്തുള്ള നിസ്കാരമാണ്. സാധാരണഗതിയിൽ നമ്മൾ 100 സുന്നത്ത് നിസ്കരിക്കും പോലെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാലും ചുരുങ്ങിയ കൂലി കിട്ടും. ഓക്കെ. ഒരു ഒരു കാര്യം കൂടി അതിനെ പറ്റിയാണ്, പിന്നെ റുക്കൂലും സുജൂദിലും അധികരിപ്പിക്കേണ്ട ഒരു ദിക്റുകളും കാര്യങ്ങളും ഒന്ന് പറഞ്ഞുതരോ. അതേപോലെ നിയ്യത്തിന്റെ കാര്യം എങ്ങനെ നിയ്യത്ത് വെക്കണം, ഏത് രീതിയിൽ അങ്ങ് വെക്കണം എന്ന് പറയണം. അസ്സലാമു അലൈക്കും. നിയ്യത്ത് വിത്ര് നിസ്കരിച്ചിട്ടെങ്കിൽ വിത്ര് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താലും മതി. ഞാൻ അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്തോടുകൂടി 2 റക്അത്ത് തഹജ്ജുദ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, വീണ്ടും നിസ്കരിക്കുമ്പോൾ പിന്നെയും കരുതികൂളി 2 റക്അത്ത് 2 റക്അത്തായിട്ട് നിസ്കരിക്കല ഏറ്റവും അഫ്ദൽ. അങ്ങനെ 2 റക്അത്ത് തഹജ്ജുദ് അല്ലാഹു തആലക്ക് വേണ്ടി 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. വജ്ജത്ത് ഓതുക, ഫാത്തിഹ ഓതുക, എന്നിട്ട് നമുക്ക് കിട്ടുന്നത്ര സൂറത്തുകൾ, വലിയ സൂറത്ത് കിട്ടുമെങ്കിൽ അത് ഓതുക, ഇല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ചെറുതും മതി, സൂറത്തുകൾ ഓതുക. റുക്വയില് 11 പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന് ആദ്യം ചൊല്ലുക 11 പ്രാവശ്യം. പിന്നീട് സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദാജാ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം പതിവായി റുക്വയിലും സുജൂദിലും ചൊല്ലാറുണ്ടായിരുന്ന ദിക്റാണത്.
അത് 11 വട്ടം സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അതല്ല 9 അങ്ങനെ, 7 അങ്ങനെ, 3 അങ്ങനെ, ഒറ്റയായിട്ട് 11 വരെ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്കല്ലാഹുമ്മ ഗഫിർലി എന്ന ദിക്ർ വർദ്ധിപ്പിക്കുക. അതിനുശേഷം അള്ളാഹുമ്മ ലക്ക റകഅത്തു വബിക ആമന്തു വലക അസ്ലംതു ഖശഅലക സംഇ വബസരി വമുഖി വഅളമി വഅസബി വമസ്തഖല്ലത്തു ബിഹി ഖദമി എന്നിങ്ങനെയുള്ള ദുആ ചെയ്യുക. എന്നിട്ട് പിന്നെ സുജൂദ് പോയാൽ 11 വട്ടം സുബ്ഹാന റബ്ബിയല്ലാഅല വബിഹംദിഹി എന്ന് പറയുക. അതിനുശേഷം നേരത്തെ റുക്കുവിൽ പറഞ്ഞ അതേ തന്നെ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്കല്ലാഹുമ്മ ഗഫിർലി, അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ കാലത്ത് സ്ഥിരമായി പതിവാക്കിയിരുന്ന ദിക്റാണ് സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്കല്ലാഹുമ്മ ഗഫിർലി എന്നത് 11 വട്ടം. പിന്നീട് റുക്കുവിൽ സുജൂദിലും സുബ്ഹും ഖുദ്ദൂസും റബ്ബുനാ റബ്ബുൽ മലായികത്തി വറൂഹ് എന്ന ദിക്ർ വർദ്ധിപ്പിക്കാവുന്നതാണ്, വളരെ നല്ലതാണ്. അതുപോലെ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബി ثبت قلبي على دينك وطاعتك اللهم يا محول الاحوال حول حالي الى احسن حال ഞാനൊന്നും കിട്ടൂലെങ്കിൽ اللهم اني اسالك من كل خير سالك منه عبدك ونبيك محمد صلى الله عليه وسلم وعبادك الصالحون واعوذ بك من كل شر استعاذك منه عبدك ونبيك محمد صلى الله عليه وسلم وعبادك الصالحون എന്ന ദുആ ചെയ്യല്ലം പെട്ടയില്. ഓക്കെ, ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? തന്റെ സംശയം എന്താ വെച്ചാല്, ഈ മൂത്ര സംബന്ധമായിട്ട് അസുഖമുള്ള ആള് ഒരു കിടപ്പിലാണെങ്കിൽ അദ്ദേഹം തീരെ ശുദ്ധിയാകാൻ തീരെ പറ്റുന്നില്ല, അങ്ങനെയുള്ള ആള് എങ്ങനെ ഉള്ളെടുത്ത് നിസ്കരിക്കാൻ പറ്റുമെന്നുള്ള സംശയമാണ്. ഞാൻ വൈക്കോടുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, ഞാൻ പറഞ്ഞ കേട്ടോ ഉസ്താ? സുഹൃത്തെ, ചോദ്യമൊക്കെ കേട്ടുണ്ട്, പക്ഷെ നിങ്ങള് മൈക്ക് വിടാ, ഞാൻ എനിക്ക് മൈക്കിടാൻ കഴിയൂല, എടുക്കാൻ കഴിയൂല. നമ്മളെ ഈ പുരോഗതിക്ക് വന്ന തകരാറാണത്. അതായത് നമ്മളെ റൂം നീല കളർ റൂമാക്കിയത് കൊണ്ട്. കളർ റൂമാക്കിയപ്പോ മൈക്ക് കാണാൻ പറ്റാതായതാ. അപ്പോ നിങ്ങള് പറഞ്ഞത് എന്താന്ന് വെച്ചാല്, മൂത്ര ശുദ്ധിയാകുന്നില്ല, എപ്പോഴും മൂത്രം കിനിയുന്നു, അല്പാൽപമായി കിനിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന രോഗമുള്ള ആളാണ്. ഇങ്ങനെയുള്ള ആളുകള് നിത്യശുദ്ധിക്കാർ എന്ന് പറയുന്ന വകുപ്പുപെട്ടവരാണ്. അവര് ചെയ്യേണ്ടത് വഖ്ത് ആയ ശേഷം, ഈ നിസ്കാരത്തിന് വേണ്ടിയിട്ടാണോ ഉദു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വഖ്ത് ആയതിന്റെ ശേഷം മൂത്രം ഒഴിച്ച് കഴുകി വൃത്തിയാക്കുക. കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മൂത്രം വരുന്ന ദ്വാരത്തിൽ സ്പോഞ്ചോ പഞ്ഞിയോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ വെച്ചിട്ട് എന്താക്കുക, ചെറുതായിട്ട് കെട്ടുക. എന്നിട്ട് ഉദു ചെയ്ത് മറ്റു കാര്യങ്ങൾക്കൊന്നും കാത്തു നിൽക്കാതെ വേഗം നിസ്കരിക്കുക. അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ സുന്നത്ത് എത്രയും പിന്നെ നിസ്കരിക്കുക. അതേസമയത്ത് രണ്ടാമത് ഇനി വേറൊരു ഫർള് നിസ്കരിക്കണമെങ്കിൽ ആ ഫർള് നിസ്കരിക്കുന്നതിന് മുമ്പ് എന്തു വേണം, വീണ്ടും ഈ കെട്ടിയ കെട്ട് കഴിച്ച് കഴുകി വൃത്തിയാക്കി വീണ്ടും ബന്ധാക്കി കെട്ടിയതിന് ശേഷം ഉദു എടുത്തിട്ട് വേണം. അപ്പോൾ ഒരു ഫർളെ അതുകൊണ്ട് നിസ്കരിക്കാൻ പാടുള്ളൂ. വഖ്ത് കടന്നതിന് ശേഷം ഉദു ചെയ്യാൻ പാടുള്ളൂ. ഉദു ചെയ്യുന്നതിന് മുമ്പ് കഴുകി വൃത്തിയാക്കി പഞ്ഞി പോലത്തത് വെച്ച് കെട്ടിയിരിക്കണം എന്ന നിബന്ധനകൾ പാലിക്കുക. നിത്യശുദ്ധിക്കാരനാണ് ഇദ്ദേഹം, ഈ പറഞ്ഞ ആള്. അദ്ദേഹത്തിന് നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല, പക്ഷേ അതാതിന്റെ സമയം കടന്നതിന്റെ ശേഷം കഴുകി വൃത്തിയാക്കി കെട്ടി ഉദു ചെയ്ത് ഫർദ് നിസ്കരിക്കുക, സുന്നത്ത് എത്രയും നിസ്കരിക്കുക. അതുപോലെ തന്നെ ഖുർആനോ തവാഫ് ചെയ്യാപ്പോഴത്തെ കാര്യങ്ങളൊക്കെ മറ്റു കാരണങ്ങളെ കൊണ്ട് ഉദു പുറിയാത്തടത്തോളം ചെയ്യാം. ഒരു ഫർദേ നിസ്കരിക്കാൻ പാടുള്ളൂ. എന്താ പുറത്തൊരു ഏതാണ്, എവിടുത്തേക്കാളുള്ള നീർ മടങ്ങണമെന്നും എനിക്ക് മനസ്സിലായിട്ടില്ല, എന്തിന്റെ ബാക്കിയാണെന്നും മനസ്സിലായിട്ടില്ല. വലായുന്ദ പുലിമൻ സല്ലാഹ വലവും മുൻഫരിതൻ യാദത്തുഹ,
അയ്യ ഉടുക്കാൻ എന്താന്ന് കൂടി പറയും പുറത്തൊരു സ്ഥലം, എന്നാലേ എനിക്ക് തിരിയുള്ളൂ. വെമ്മിയർ ഇപ്പൊ ഉടുക്കാൻ മടങ്ങണെന്ന് മനസ്സിലായിട്ടില്ലല്ലോ. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. അവിടെ ബാക്കി കൂട്ടി തരും. എന്നാലേ കാര്യത്തിൽ ഇവിടെ നിനക്കും കാര്യം കിട്ടണല്ലോ, നിങ്ങൾക്കും കാര്യം കിട്ടണം, എനിക്കും കാര്യം കിട്ടണം. അപ്പൊ എനിക്ക് തിരിഞ്ഞിട്ടില്ലേ വെമ്മിയർ മടങ്ങണ മറഞ്ഞയിലേ ഉടുക്കാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഉസ്താദ് ഒരു അഞ്ചെട്ട് ക്വസ്റ്റ്യൻ ഇസ്തിഹാസന് വന്നിട്ടുണ്ട്. ഉസ്താദ് നേരത്തെ പി എം പബ്ലിക് പറഞ്ഞുകൊണ്ടാവുന്നുണ്ട്. മൊത്തം പി എം ഇപ്പം എനിക്കാണ്, അഭിമുഷ ഇല്ലാത്തതായാലും അറിയുന്നുണ്ട്. അൽഹംദുലില്ലാ, ഞാൻ ഫസ്റ്റ് വന്ന ചോദ്യങ്ങൾ വായിക്കാം, ഒരു രണ്ടെണ്ണം വായിക്കാം. നമ്മുടെ സുഹൃത്ത്, നബിയുടെ അടുത്ത് പോയിട്ട് എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? നബിയോ നിസർദാ സ്വലമയോട് നേരിട്ട് ചോദിക്കാൻ പറ്റുമോ? ഉസ്താദിനോട് ചോദിക്കാമെന്ന് പറയണത്, നിസർദാ സ്വലമയോട് നേരിട്ട് ചോദിക്കാൻ പറ്റുമോ, ദുആ ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് അവിടെ പോയിട്ട് ദുആ ചെയ്യേണ്ടതെന്നാണ് മദീനയിൽ പോയിട്ട്. അതുപോലെ തന്നെ ഒറ്റ വേറെ ക്വസ്റ്റ്യൻ, ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു സുഹൃത്ത് അടിച്ചാണ്. മറ്റൊരു ചോദ്യം, ഒരു പുതു മുസ്ലിം, ഒരു പുതിയ ഒരാൾ പുതു മുസ്ലിമായി രഹസ്യമായിട്ടായത്, വീട്ടുകാരോ നാട്ടുകാരോ എന്നറിയില്ല, രഹസ്യമായിട്ട് മുസ്ലിമായി ആരും അറിയാണ്ട്, അങ്ങനെ ആ ആൾ പെട്ടെന്ന് മരണപ്പെട്ടാലുള്ള വിധി എന്താണ്? എങ്ങനെയാണ് ഇപ്പോൾ അവരെ ഖബറെടുക്കുന്നതിൽ? ചിലപ്പോൾ വീട്ടുകാരോ നാട്ടുകാർ അറിയത്തുകൊണ്ട് ചിലപ്പോൾ അവരെ അവരെ ആചാരപ്രകാരം ഖബറടുക്കിയാൽ അത് ശരിയാവുമോ? പക്ഷെ നാട്ടുകാർക്കും വീട്ടുകാർക്കും അറിയില്ല അവർ മതം മാറിയത്. ഒരു മതം അങ്ങനെ തന്നെ ഇഷ്ടമാണ്, അതിൻ്റെ വിധിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. രണ്ട് ഉണ്ട്. മറ്റുള്ള ചോദ്യം ചോദിച്ച് പിയാൻ ചെയ്തവർക്ക് ഇൻഷാല്ലാ പിന്നീട് ചോദിക്കുന്ന പറയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാണ്. അബൂമിശലും ഇല്ല എന്ന് തോന്നുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദുആ ചെയ്യാൻ പാടില്ല, അള്ളാഹുവിനോടാണ് ദുആ ചെയ്യേണ്ടത്. മോമിനീങ്ങളായ ആളുകൾ ദുആ ചെയ്യുന്നത് അള്ളാഹുവിനോട് മാത്രമാണ്. ദുനിയാവിൽ ഇന്ന് വരെ ഒരു മോമിനായ സുന്നിയും അള്ളാഹുവിനോടല്ലാതെ ദുആ ചെയ്തിട്ടില്ല, അള്ളാഹുവിനോടല്ലാതെ ദുആ ചെയ്യാൻ പാടില്ല എന്നാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അടിയുറച്ചു വിശ്വസിക്കുന്നത്. എന്നാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ തന്നെ തൻ്റെ ആവലാതികളും സങ്കടങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പരിഭവങ്ങളും ആവലാതികളുമൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓട് വിളിച്ച് ഉണർത്തുകയും നമുക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ശുപാർശ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യാം. അപ്പൊ ദുആ ചെയ്യേണ്ടത് അള്ളാഹിനോട്. അതോടുകൂടി നാം ദുആ ചെയ്യുന്നതോടുകൂടി നമ്മുടെ സങ്കടങ്ങളും അവലാദികളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പരിഭവങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയും നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ഷഫാഅത്ത് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുക. ഇനി ഇസ്തിഷ്ഫാ എന്നാണ് സാങ്കേതികമായി പറയുക. ഇസ്തിമാസ എന്ന് വേണമെങ്കിലും പറയാം, പക്ഷേ ശരിയായ അതിന്റെ പ്രയോഗം ഇസ്തിഷ്ഫാ എന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ഷഫാഅത്ത് ചെയ്യാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അപേക്ഷിക്കുക എന്നാണ്. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട്, കാരണം അള്ളാഹുത്തിൽ അങ്ങനെയാ പറഞ്ഞ് തെറ്റ് ചെയ്യുന്ന പാവികൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുകയും അള്ളാഹുവിനോട് അവർ പൊറുക്കലിനെ തേടുകയും അവർക്ക് വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊറുക്കൽ ചോദിക്കുകയും ചെയ്താൽ അള്ളാഹു തആല തീർച്ചയായും അവർക്ക് പുറത്തു കൊടുക്കുന്നവനും റഹ്മത്ത് ചെയ്യുന്നവനുമായിട്ട് മെത്തിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ സങ്കടങ്ങളും ആവലാദികളും ഒക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളയാണ് എല്ലാത്തിന്റെയും ഉടമക്കാരൻ. ദോഷം പോർക്കുന്നവൻ അള്ളാഹുവാണ്, റഹ്മത്ത് ചെയ്യുന്നവൻ അള്ളാഹുവാണ്, ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കുന്നവൻ അള്ളാഹുവാണ്, പേടിക്കുന്നതും ഭയപ്പെടുന്നതും കാര്യങ്ങളിൽ നിന്നിട്ട് കാക്കുന്നവൻ അള്ളാഹുവാണ്. ഒക്കെ അള്ളഹാനോടാ ദ്വാരക്കുണ്ട്. അള്ളഹാനോട് ദ്വാരക്ക, കൂട്ടത്തിൽ നമ്മുടെ ഈ സങ്കടങ്ങളും ആവശ്യങ്ങളും ആവരാദികളും ഒക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ നമ്മൾ സമർപ്പിക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടി ഈ വിഷയത്തിൽ ഷഫാഅത്ത് ചെയ്യാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അപേക്ഷിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ ഖുർആൻ ആയത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വരും. നമുക്ക് എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അപേക്ഷിച്ചോ ഷഫാഅത്തിനെ തേടിയോ അവൾ നമുക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യും. കാരണം അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രത്യേകം പറഞ്ഞത് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഹബീബായ നബിയെ, അങ്ങ് സത്യവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടി പൊറുക്കനെ ചോദിക്കണം എന്ന്. അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മളെ സങ്കടവും അവരാദ്യം പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ഷഫാഅത്തിനെ ചോദിക്കും. ആ ഷഫാഅത്തിനെ ചോദിച്ചാൽ നമ്മൾ അള്ളാഹുവിനോട് ദ്വാരക്കുകയും നബി തങ്ങൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഷഫാഅത്ത് ചെയ്യുകയും ചെയ്താൽ അള്ളാഹു തആല അത് കബൂലാക്കും. അപ്പൊ അങ്ങനെ വേണ്ടത് ദ്വാരക്കൽ അള്ളാഹുവിനോട് അവരാദികളും സങ്കടങ്ങളും പറഞ്ഞ് നമുക്ക് വേണ്ടിയിട്ട് ഷഫാഅത്ത് ചെയ്യാൻ നബി തങ്ങളോട് ആവശ്യപ്പെടുക.
ഒന്ന്. രണ്ടാമത്തെ എന്തേനി അർജാസ് അർജാസ് തന്നെ പോയോ? അർജാസിന് തന്നെ കാണാൻ ഇല്ലാതായി. രണ്ടാമത്തെ ചോദ്യം എന്തേനി? രണ്ടാമത്തെ എന്തോ ഒന്നുകൂടി ചോദിച്ചിട്ടുണ്ടോ? അർജാസ് ഉണ്ട്. അർജാസ് അവിടെ ഇവിടെ അടിച്ചാലും മതി. രണ്ടാമതൊക്കെ ചോദിച്ചതേ. ആ പുതു മുസ്ലിം. ഓക്കെ. ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ, അദ്ദേഹം മുഅ്മിനായ വിഷയം പരസ്യമായിട്ട് അറിയപ്പെടുന്നില്ല. എന്നാൽ മുസ്ലിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ മയ്യത്ത് കുളിപ്പിക്കേണ്ടതും മയ്യത്ത് നിസ്കരിക്കേണ്ടതും കഫൻ ചെയ്യേണ്ടതും മുഅ്മിനുകളുടെ സ്ഥലത്ത് മറമാടേണ്ടതും ഒക്കെയായ കടമ അറിഞ്ഞവർക്കുണ്ട്. ഇനി അതിനൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ കുളിപ്പിച്ചിട്ടുണ്ടോ നോക്കുക അവര്. ആ മുസ്ലിങ്ങളാണെങ്കിലും കുളിപ്പിക്കാറുണ്ട് മയ്യത്ത്. അങ്ങനെ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിസ്കാരത്തിന് നമ്മൾ ട്രെയിലിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ ആദ്യം കിബില കിട്ടുന്നു, രണ്ടാമത് നിസ്കാരത്തിന്റെ ഇടയിൽ കിബില കുറച്ച് തെറ്റുന്നതിൽ വിരോധമുണ്ടോ? ആ നിസ്കാരം മടക്കി നിസ്കരിക്കണം ഉസ്താദ്. അസ്സലാമു അലൈക്കും. മൈക്ക് കൊടുത്തു. കിബില ട്രെയിനിൽ വെച്ച് നിസ്കരിക്കുന്ന സമയത്ത് നിന്ന് നിസ്കരിക്കുന്നത് കൊണ്ട് തല ചുറ്റലോ ബുദ്ധിമുട്ടോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാവുന്നതാണ്. മനസ്സിലായില്ലേ? നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് സ്പീഡിലോടുന്നത് കൊണ്ട് ട്രെയിനിന്റെ അനക്കത്തിൽ നിൽക്കുമ്പം തല ചുറ്റൽ വരുന്നുണ്ടെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാവുന്നതാണ്. അതുകൊണ്ട് പ്രശ്നമില്ല. കിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കൽ വുജൂബാണ്. കിബിലക്ക് മുന്നിടാൻ പറ്റാതെ വന്നാൽ പിന്നീട് മടക്കി നിസ്കരിക്കൽ വുജൂബാവും. മനസ്സിലായില്ലേ? പറ്റ പറ്റിയാൽ നെഞ്ഞുകൊണ്ട് കിബിലയിൽ നിന്നിട്ട് പറ്റ തെറ്റാത്ത രീതിയിൽ നിസ്കരിച്ച് പൂർത്തിയാക്കിയാൽ മതി. അതല്ല, കിബിലയിൽ നിന്നിട്ട് തെറ്റിപ്പോയി കിബിലക്ക് തിരിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫർദ് നിസ്കാരമാണെങ്കിൽ പിന്നീട് മടക്കി നിസ്കരിക്കണം. നിൽക്കല് തലചുറ്റലോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നിൽക്കേണ്ടതില്ല, ഇരുന്ന് നിസ്കരിക്കാം. അതുകൊണ്ട് മടക്കി നിസ്കരിക്കേണ്ടതില്ല. ഓക്കെ. സമയം ബാങ്ക് വിളിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഇൻഷാല്ലാ ഇനി കുറച്ചാളുകളോട് കൈപൊക്കി നിൽക്കുന്നുണ്ട്. ഇനി ബഹുമാനപ്പെട്ട കെ കെ എം സൈദി ഉസ്താദിൻ്റെ ഖുർആൻ ക്ലാസ് ഉണ്ട്. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കബൂലാക്കുമാറാകട്ടെ. ഇൻഷാല്ലാ റബ്ബ് തൗഫീഖ് ചെയ്താൽ ശനിയാഴ്ച തുടർന്ന് ക്ലാസ് ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ നാഫിയായ ഇൽമ്. എന്താണ് ഒരു ചോദ്യം? എമർജൻസി ആണ്, ഇവിടെ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഏതായാലും ആട്ടെ, ആരോ ഒരാൾ ഒരു ചോദ്യം ഒന്ന് നിർബന്ധം പറഞ്ഞോ? അത്യാവശ്യമുള്ളതാണെങ്കിൽ പറയാം. നബേ മൈക്ക് കൊടുത്തോളി. ചോദിച്ചാൽ നിസ്കാരത്തിൽ ട്രെയിനിൽ നിസ്കരിക്കാൻ തലകറക്കത്തെ ട്രെയിനിൽ നിന്ന് നിസ്കരിക്കാനും വേണ്ടി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൽ വെച്ച് ചിലപ്പോൾ നിലത്ത് കച്ചറ ഉണ്ടാവും, ചിലപ്പോൾ നജസ് ഉണ്ടാവും. അതുകൊണ്ട് ഇരുന്ന് നിസ്കരിക്കുന്നതിന് വിരോധം ഉണ്ടോ എന്നില്ല ചോദിച്ച്. ഉടനെ കിബില നിസ്കാരത്തിന്റെ ഇടയിൽ ചെറിയൊരു വ്യത്യാസം വരുന്നതിന് അതിന് വിരോധമുണ്ടോ ഉസ്താദ്? അസ്സലാമു അലൈക്കും. അതിനല്ലേ ഞാൻ സുഹൃത്തെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ എവിടെ ഞാൻ പറഞ്ഞപ്പോണ്ടായി എന്താ കണ്ട? പിന്നെ ഈ പറഞ്ഞ അല്ലെങ്കിൽ എന്നെ സമയമില്ലാത്ത സമയത്തായി പറയുന്നത്. എന്നിട്ട് പറഞ്ഞ് പിന്നെ എന്തേ കേൾക്കാഞ്ഞ്? നിന്ന് നിസ്കരിക്കുമ്പോ തലചുറ്റര് പോലെയുള്ള വിഷമുണ്ടെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ? അത് പിന്നെന്താ പിന്നെ രണ്ടാമതൊരു ആവർത്തിച്ചു ചോദിക്കും ഈ സമയമില്ലാത്ത സമയത്ത്? പിന്നെ
നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ നിന്ന് നിസ്കരിക്കണം. അതേസമയത്ത് നിസ്കരിക്കുമ്പോൾ തലയുറ്റൊരു പോലെയുള്ള വിഷമം അനുഭവപ്പെടുകയാണെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാന്ന് പറഞ്ഞല്ലോ. ഖിബിലയിൽ നിന്നിട്ട് നെഞ്ഞ് തെറ്റാൻ പാടില്ല. നെഞ്ഞ് ഖിബിലയിൽ നിന്നിട്ട് തെറ്റിയാൽ നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടി വരും. കുറഞ്ഞ തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? നെഞ്ഞ് ഖിബിലയിൽ നിന്നിട്ട് തെറ്റുന്നുണ്ടോ? അത് നമ്മൾ പറഞ്ഞല്ലോ, നിന്ന് നിസ്കരിക്കുന്നവനും ഇരുന്ന് നിസ്കരിക്കുന്നവനും നെഞ്ഞുകൊണ്ടാണ് ഖിബിലക്ക് മുന്നിടേണ്ടത്. നെഞ്ഞ് ഖിബിലയുടെ ഭാഗത്ത് നിന്ന് തെറ്റിയാൽ ഖിബില പോവും, നിസ്കാരം ചെയ്യാവൂല. അത് നേരത്തെ പറഞ്ഞല്ലേ. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ രണ്ടാമത് ഇപ്പൊ എമർജൻസി ആക്കി ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെന്നല്ലേ ഇപ്പൊ പറഞ്ഞുകൊണ്ടെന്ന്. ഓക്കെ, ഞാൻ നിർത്തുന്നു. ഇനി ഇൻഷാല്ലാ ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാനായി. ഇനി ഇൻഷാല്ലാ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ ശനിയാഴ്ച നമുക്ക് വീണ്ടും തുടരാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ നാഫിയായ ഇൽമു കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവില്ലാതെ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അവൻ വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ മരണപ്പെട്ടുപോയ ഉമ്മവാപ്പമാര്, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാര്, മഷായഖന്മാര് പോലെയുള്ള നമ്മുടെ സഹപ്രവർത്തകന്മാർ, സുന്നത്തു ജമാഅത്തിന്റെ ഉലമാക്കൾ, നേതാക്കന്മാർ, അവർക്കൊക്കെ ആഖിറം അള്ളാഹു തആല സന്തോഷവും റാഹത്തുമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിടം അള്ളാഹു തആല സ്വർഗത്തോപ്പാക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉസ്താദന്മാർ, മഷായഖന്മാർ, ഉമ്മവാപ്പമാർ, കൂട്ടുകുടുംബങ്ങൾ, ഭാര്യ മക്കൾ, നമുക്കും ഒക്കെ അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹുവിന്റെ ത്വാഅത്തിനും അവന്റെ മർണാത്തിനുമായി നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് എല്ലാവിധ രോഗങ്ങളും വിഷമങ്ങളും നീക്കി റാഹത്തും സന്തോഷവും പ്രദാനം ചെയ്യുമാറാകട്ടെ. സുന്നത്തെ മായത്തിന്റെ ഉലമാക്കള്, നേതാക്കള്, അതിന്റെ പ്രവർത്തകന്മാർക്കൊക്കെ അള്ളാഹു തആല ഇജ്ജത്തും ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. സമീപത്ത് വരുന്ന ബഹുമാനപ്പെട്ട ഷെഹുന എ പി ഉസ്താദിന്റെ ചരിത്ര പ്രസിദ്ധമായ കേരള യാത്ര അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു പുണ്യ തീർത്ഥയാത്രയാക്കി വൻ വിജയമാക്കി തരുമാറാകട്ടെ. എന്നും അനുസ്മരിക്കപ്പെടുന്ന, ദീനിന് നഫ്ഫ് ചെയ്യുന്ന, സുന്നത്ത് ജമാഅത്തിന് ഇസ്സത്ത് ലഭിക്കുന്ന ഒരു യാത്രയാക്കി അള്ളാഹു സുബ്ഹാനഹു വതആല യാത്രയെ വൻ വിജയമാക്കി കൊടുക്കുമാറാകട്ടെ. ഉസ്താദിനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉള്ളാളന്തങ്ങൾ, എം എ ഉസ്താദ്, ചിത്താരി ഉസ്താദ്, പൊന്മൾ ഉസ്താദ്, പൈരോട് ഉസ്താദ് തുടങ്ങിയ നമ്മുടെ എല്ലാ ഉസ്താദന്മാർക്കും അള്ളാഹു തആല സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അവരുടെയൊക്കെ തണലിലായി സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്ത് ചെയ്യാനും ആ മാർഗത്തിൽ ജീവിച്ചു മരിക്കാനും അല്ലാഹു നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മൾ മക്കളിലോ മക്കളെ മക്കളിലോ കുടുംബത്തിലോ മുബ്തദീങ്ങളായ വലാലത്തിൽ പെട്ടുപോയ വഹാബി, മൗദൂദി, തബ്ലീഗാദി വഴിവേച്ചവരിൽ പെടാതെ അല്ലാഹു തആല നമ്മളെയും മക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് അല്ലാഹു തആല ഈമാൻ സലാമത്താക്കി ഹുസ്നുൽ ഖാത്തിമത്തോടുള്ള മൗത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ ഒത്തുകൂടലും ഈ ശ്രമങ്ങളും ഒക്കെ നാളെ പരലോകത്ത് അറശിന്റെ തണല് ലഭിക്കാനുള്ള കാരണമാക്കി അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. ഹബീബിന്റെ ഷറഫാക്കപ്പെട്ട തൃക്കയിൽ നിന്ന് ഹൗദൽ കൗസർ വാങ്ങി കുടിക്കാനും ആ ഷഫാഅത്ത് ലഭിക്കാനും അല്ലാഹു തആല ഇത് കാരണമാക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആലന്റെ റഹ്മത്തിന് വീടാവുന്ന സ്വർഗപൂങ്കാവനത്തിൽ ഹബീബിനോടൊന്നിച്ച് മറ്റ് അമ്പിയാ ഉലിയാക്കൾ ശ്രോതാക്കന്മാരോട് കൂടെ ഒരുമിച്ച് കൂടാനും ഹല്ലാക്കാവുന്ന റബ്ബിന്റെ തൃക്കാഴ്ചയാവുന്ന റിക്കാവ് കാണാനും നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ഭാര്യ മക്കൾ, ഉസ്താദന്മാര്, മഷായിഖന്മാര്, ശിഷ്യന്മാര്, ശരീക്കന്മാര്, ദീനിന്റെ പേരിൽ സ്നേഹിക്കുന്നവർ, സഹായിച്ചവര്, സഹകരിക്കുന്നവര്, ദുആ ചെയ്തവര്, ദുആ ചെയ്യാൻ വസീയത്ത് ചെയ്തവർ, ഞങ്ങൾ ദുആ വസീയത്ത് ഏറ്റെടുത്ത സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ പ്രവർത്തകന്മാരും അല്ലാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തുവാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. കെ.കെ.എം. സാജി ഉസ്താദ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഉസ്താദ് മൈക്കിലേക്ക് വരുമെന്ന് പ്രതീക്ഷയോടുകൂടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.